ഗുഡ് മോർണിംഗ്. അപ്പം നമ്മള് എസ്എസ്എന്റെ ഒരു സെഷൻ ഒന്ന് എടുക്കാൻ പോകുന്നത്. സോ ഇതിന് എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ, വാട്ട് ഐ എം പ്ലാനിങ് ടു ഡു ഇസ് ഫസ്റ്റ് ഐ വിൽ ടോക്ക് അബൌട്ട് ലൈക്ക് വാട്ട് ഇസ് അല്ലെങ്കിൽ എന്താണ് എസ്എസ്എന്നതിന്റെ പ്രശ്നം, എന്താണ് വാട്ട് ആർ ദ മിസ്റ്റേക്സ് ദാറ്റ് യു മേക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് യു പി എസ് സി എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്, ഓക്കെ, നിങ്ങളുടെ അടുത്ത് യു പി എസ് സി ഒരു എസ്എസ്എ നിന്ന് അവരെന്താ ഡിമാൻഡ് ചെയ്യുന്നത്, ആൻഡ് വാട്ട് ആർ ദി ലുക്കിംഗ് ഫോർ വെൻ ദി ആർ ഇവാലുവേറ്റിംഗ് ആൻ എസ്എ പേപ്പർ, ഓക്കെ. അപ്പൊ അതിനെ കുറിച്ച് ജസ്റ്റ് പറയും. പിന്നെ അതിൽ ബി ഓരോ ഹെഡായിട്ട് ഞാൻ പറയാം എങ്ങനെയാന്ന് വെച്ചാൽ, ഹൗ ടു ചൂസ് എൻ എസ്എ, ദാറ്റ് ഇസ് ആസ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഒരു എസ്എ ചൂസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് എഴുതുന്നതിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആണ് അത് ചൂസ് ചെയ്യുന്നത്. യു ഹാവ് ടു ചൂസ് ദി റൈറ്റ് എസ്എ, ഓക്കെ. സോ ദാറ്റ് ഇസ് ദെയർ. പിന്നെ അത് കഴിഞ്ഞിട്ട് അബൌട്ട് സ്ട്രക്ചറിങ്, എങ്ങനെ എസ്എ സ്ട്രക്ചർ ചെയ്യാന്നുള്ളതാണ്. ആൻഡ് ദെൻ ലൈക്ക് ഇൻട്രൊഡക്ഷൻ, വാട്ട് ഇസ് ഇൻട്രൊഡക്ഷൻ, പിന്നെ ബോഡി എങ്ങനെ എഴുതുക, കൺക്ലൂഷൻ എങ്ങനെ എഴുതുക. ആൻഡ് ദെൻ ഐ ഗിവ് യു സ്മോൾ ഒരു യു പി എസ് സിന്റെ ഒരു പ്രീവിയസ് ഇയർ ഒരു എസ്എ തരാം. യു ക്യാൻ സ്ട്രക്ചർ ഇറ്റ് ഇൻ 10 or 15 minutes, ഓക്കെ. അപ്പം വന്നിട്ട് ജസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, ഫൈനലി ഒരു വർക്ക്ഷോപ്പ് പോലെ വി ക്യാൻ കണ്ടക്ട് ദാറ്റ്, ഓക്കെ. സോ ഇതാണ് ഇന്നത്തെ പ്രോഗ്രാം. ആൻഡ് ഇതിൽ ഇപ്പം ഐ എം അജ്മൽ ഷെഹസാദ് ബൈ ദ വേ. എനിക്ക് എന്താ പറയുക, 254 റാങ്ക് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. സോ ഞാൻ യു പി എസ് സി കുറച്ചായി പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ആൻഡ് ദ ഫസ്റ്റ് എസ് എ, എൻ്റെ ഫസ്റ്റ് എസ് എ എന്ന് വെച്ചാൽ എനിക്ക് 65 മാർക്ക് ആയിരുന്നു, ഓക്കെ. അപ്പം സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് അന്ന് പുതിയ സിലബസ് ആയിരുന്നു. അന്ന് ദേ ഹാഡ് ഓൺലി 1 essay, ഓക്കെ, ഒറ്റ എസ് എ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം 250 മാർക്സിന് ഒരേ എസ് എഴുതാനായിരുന്നു അവർ പറഞ്ഞത്. ഐ റോട്ട് അബൌട്ട് സയൻസ് ആൻഡ് ടെക്നോളജി സംതിങ്. അപ്പം വി ഹാഡ് ടു റൈറ്റ് ഇൻ 2000 to 2500 words ആയിരുന്നു ആദ്യം പറഞ്ഞത്. അപ്പം അതിൽ 65 മാർക്സ് എനിക്ക് കിട്ടിയത്. പിന്നെ അതിന് ശേഷമുള്ള എല്ലാ പോലും എനിക്ക് 140 മേലെ കിട്ടിയിട്ടുണ്ട്. സോ എന്താ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഐ മേഡ് സം മിസ്റ്റേക്സ് ഇൻ ദാറ്റ്, ഓക്കെ. ഇനീഷ്യലി കുറെ കാര്യങ്ങൾ ഞാൻ മര്യാദയ്ക്ക് ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഉള്ള അതിൽ ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ പറയുന്നത്, ഞാൻ എന്തൊക്കെ ചെയ്തില്ല അതുകൊണ്ട് എനിക്ക് മാർക്ക് കിട്ടാത്തതെന്നുള്ളത്. അപ്പം ഞാൻ ഇൻട്രോസ്പെക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഫസ്റ്റ് അതിൽ ആവശ്യത്തിനുള്ള കണ്ടന്റ് ഉണ്ടായിരുന്നില്ല, എൻ്റെ ഫസ്റ്റ് മെയിൻസ് ആയിരുന്നു. അപ്പം മെയിൻസ് പ്രിപ്പറേഷൻ നല്ലപോലെ പോയില്ല, അപ്പം പഠിച്ചില്ല, ബേസിക്കലി പഠിക്കാത്തതാണ് പ്രശ്നം. അപ്പം അതുകൊണ്ട് കണ്ടന്റ് കുറവായിരുന്നു, അതാണ് ഒരു മേജർ ഇഷ്യൂ എന്ന് പറയുന്നത്, ഓക്കെ. എസ്എയിൽ നമ്മൾ ലാക്ക് ചെയ്യും, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം അത് ലാക്കിങ് ആയിരുന്നു എൻ്റെ. പിന്നെ ഞാൻ നോക്കിയെന്ന് വെച്ചാൽ, ഒരു റാൻഡമായിട്ടായിരുന്നു ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്, ഓക്കെ. ഈ എസ്എ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, ഒരു പാരഗ്രാഫ് എഴുതി, അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെന്തോ ഒരു ടോപ്പിക് എഴുതി, ലൈക്ക് ഒരു ഫ്ലോ ഇല്ല. നമ്മൾ എസ്എ എഴുതുമ്പോൾ ഒരു പാരഗ്രാഫ് തമ്മിൽ, രണ്ട് പാരഗ്രാഫ് തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം വേണം, അല്ലെങ്കിൽ ആ വായിക്കുമ്പോൾ നമ്മൾ സ്മൂത്തായിട്ട് വായിച്ചിട്ട് പോകണം. സോ അതുണ്ടായിരുന്നില്ല, ഐ ജസ്റ്റ് റോഡ്സ് എന്താണ് റാൻഡം പാരഗ്രാഫ്സ്, ഓക്കെ. സോ ദ വാസ് ഇൻ എനി കണക്ഷൻ ബിറ്റ്വീൻ ദോസ് ടു. അപ്പം ദാറ്റ് വാസ് ഇൻ ഇഷ്യൂ. ആ ഒരു ഫ്ലോ ഉണ്ടായിരുന്നില്ല, ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആദ്യം ഞാൻ ഒരു ഒരു ഡയമെൻഷൻ എഴുതി, പിന്നെ വേറെ ഡയമെൻഷൻ എഴുതി, എന്നിട്ട് പിന്നെ ആദ്യത്തെ ഡയമെൻഷനിലേക്ക് തിരിച്ചു വന്നു. അപ്പം ഓർഗനൈസ്ഡ് ആയിരുന്നില്ല, ദാറ്റ് വാസ് അനദർ ഇഷ്യൂ, ഓക്കെ. എസ് എയിൽ നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മൾ എന്ത് തോട്ട്, നമ്മളൊരു നിങ്ങളൊരാളോട് സംസാരിക്കുമ്പം നമ്മളിങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ട് പറയുന്ന പോലെ തന്നെ നമ്മൾ എസ് എ എഴുതുമ്പോഴും ഓർഗനൈസ്ഡ് ആയിട്ട് പറയാം. ഇല്ലെങ്കിൽ വായിക്കുന്ന ആളുടെ പെർസ്പെക്റ്റീവ് നിങ്ങൾ ആലോചിക്കുക, അവർക്ക് കൺഫ്യൂഷൻ, ഓക്കെ, ആദ്യ ഒരു കാര്യം പറഞ്ഞു, പിന്നെ വേറെ കാര്യം പറഞ്ഞു, പിന്നെ ആദ്യത്തെ കാര്യത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പം ഒരു ഒരു കൺഫ്യൂഷൻ ആ രീതിയിലായിരുന്നു, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഓക്കെ. ദാറ്റ് വാസ് എൻ ഇഷ്യൂ. പിന്നെ ഒരു എന്താണ് ഇൻട്രൊഡക്ഷൻ കൺക്ലൂഷന്റെ ഇമ്പോർട്ടൻസ് ആണെന്ന് എനിക്ക് അറിഞ്ഞിരുന്നില്ല. ജസ്റ്റ് എസ് തന്നു, ടോപ്പിക് എന്താണെന്ന് എഴുതി തുടങ്ങി, ടോപ്പിക് മുതൽ ജസ്റ്റ് ഒരു പാരഗ്രാഫ് ഒരു എഴുതി, ഒരു അവിടെ ഒരു ക്ലാരിറ്റി ഇല്ല എന്താണ് ഇൻട്രൊഡക്ഷൻ, ഒരു ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവ് ഒന്നും ഇല്ല, ജസ്റ്റ് ടോപ്പിക്കിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു പോയിന്നേ ഉള്ളു അവിടെ മെയിനായിട്ട് ചെയ്തത്, ഓക്കെ. അപ്പം അതൊരു ഇഷ്യൂ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ പാരഗ്രാഫ്സ് തന്നെ വലിയ വലിയ പാരഗ്രാഫ്സ് ആയിരുന്നു, ഓക്കെ. വാട്ട് ഇറ്റ് വാസ് എന്താണ്, ഒരു പേജിൽ ഒരു പാരഗ്രാഫ്, അല്ലെങ്കിൽ ഒരു പേജിൽ മാക്സിമം രണ്ട് പാരഗ്രാഫ്, ഇത്രയും രീതിയിൽ എഴുതിക്കൊണ്ടിരുന്നത് വലിയ വലിയ പാരഗ്രാഫ് ആയിരുന്നു. അപ്പം ദാറ്റ് വാസ് അനദർ ഇഷ്യൂ ദാറ്റ് ഐ ഫേസ്ഡ്, ഓക്കെ. ഫേസ് അല്ല, ഞാൻ ചെയ്ത് ഇതൊക്കെ ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് അന്ന് ആ ഒരു ഇതുകൊണ്ട് മാർക്കും കിട്ടിയില്ല, ഓക്കെ. സോ ഇനി പിന്നെയാണ് ഞാൻ എനിക്ക് സെക്കൻഡ് അറ്റംപ്റ്റ് മുതൽ ഐ ഹാഡ് 140+ ഇൻ ഓൾ ദി എസ്സേസ് ദാറ്റ് ഐ റോട്ട്. സോ അതിൽ ഐ മേഡ് എ ലോട്ട് ഓഫ് ചേഞ്ചസ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ലൈക്ക് എസ്എ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം അല്ല, ഓക്കെ. ആസ് യു തിങ്ക്, നമ്മൾ എസ്എക്ക് ഭയങ്കര ഇത് ഒരു ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇഫ് യു ഹാവ് ക്ലിയർഡ് പ്രിലിംസ്, പ്രിലിംസ് നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്, മെയിൻസിന് നിങ്ങൾ അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഹാവ് ദി കണ്ടന്റ് ടു റൈറ്റ് എൻ എസ്എ, ഓക്കെ. അപ്പം അത് നിങ്ങൾ പിന്നെ അത് ഓർഗനൈസ് ചെയ്താൽ മതി. അത് നമ്മൾ ഒരു നിങ്ങൾ ശരിക്കും ലാംഗ്വേജ് ഇസ് നോട്ട് എൻ ഇഷ്യൂ, സിമ്പിൾ ലാംഗ്വേജിൽ സിമ്പിൾ സെന്റൻസിൽ എഴുതിയാൽ മതി. പക്ഷെ സെന്റൻസ് കൺസ്ട്രക്ഷൻ ഒക്കെ ശ്രദ്ധിക്കണം, ഓക്കെ. അപ്പം
ഇങ്ങനെ ചെറിയ 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 മിസ്റ്റേക്സ് ആണ് നമ്മൾ ചെയ്യാറ്. നമുക്ക് എല്ലാവർക്കും ഒരു ഒരു കോൺഫിഡൻസ് വെക്കാം. ഓക്കെ, എനിക്ക് എസ്സേ, ഞാൻ അപ്രോച്ച് ചെയ്ത ഫസ്റ്റ് എസ്സേയിൽ എനിക്ക് പേടിയായിരുന്നു. എസ്സേ ഞാൻ സ്കൂളിൽ എസ്സേ എഴുതാറുന്നില്ല. സ്കൂളിൽ ഞാൻ അവസാനം എസ്സേ പകുതി എഴുതി നിർത്തും. എങ്ങനെ കണ്ട്രോൾ ചെയ്യുന്നു അറിയില്ല. പാസ്സാവുന്ന കാണുമ്പോൾ അത് നിർത്താ ചെയ്യാം. അപ്പം അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു, എസ്സേനോട് ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പം അത് ഇനീഷ്യലി നിങ്ങൾ ആ ഒരു ഫിയർ മാറ്റുക. ഇഫ് യു ഹാവ് ക്വാളിഫൈഡ് പ്രിലിംസ് ആൻഡ് ഇഫ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ മെയിൻസ്, നിങ്ങൾ മനസ്സിലാക്കുക യു ആർ ക്വാളിഫൈഡ് ടു റൈറ്റ് എ യു പി എസ് സി എസ്സേ. ഓക്കെ, അത് നിങ്ങൾ എല്ലാവരും എലിജിബിൾ ആണ് എസ്സേ എഴുതാൻ. സോ അതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകുന്നതുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ആദ്യം നിങ്ങൾക്ക് വേണ്ട വെച്ചാൽ ഒരു കോൺഫിഡൻസ്, നിങ്ങൾ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുക. ഒരു എസ്സേ എഴുതാം. അപ്പം നമ്മളിപ്പോൾ ജി എസിന്റെ ഇഷ്ടംപോലെ ആൻസേഴ്സ് എഴുതുന്നുണ്ട്. അതിന്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ മാത്രമാണ് ഒരു എസ്സേ. ഓക്കെ, അപ്പം എസ്സേ എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, ഞാനൊരു അതിൽ ഷെയർ എ സ്ലൈഡ്. ഓക്കെ, അപ്പൊ അതില് ഒന്ന് മ്യൂട്ടാക്കണേ വോയിസ്, എല്ലാവരും മ്യൂട്ടാക്കണേ. ജേക്കബ് ഒന്ന് മ്യൂട്ടാക്കണേ വോയിസ്, ഇന്റർഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം എങ്ങനെയാണ്? ഓക്കെ, സ്റ്റാർട്ട് വിത്ത് ദാറ്റ് ടാക്ലിംഗ് ദി എസ്സേ പേപ്പർ. അപ്പം ഫസ്റ്റ് തിങ് വാട്ട് യു ഹാവ് ടു നോ ഇസ് വൈൽ റൈറ്റിംഗ് എൻ എസ്സേ വാട്ട് ദി യു പി എസ് സിന്റെ ഡിമാൻഡ് എന്താണെന്ന് നമുക്കറിയണ്ട്. യു പി എസ് സി സിലബസിൽ പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ, വാട്ട് ആർ ദി എക്സ്പെക്ടിങ് ഫ്രം എൻ എസ്സേ. ഓക്കെ, നമ്മൾ വെൻ വി റൈറ്റ് എൻ എസ്സേ വാട്ട് ആർ ദി എക്സ്പെക്ടിങ്, അത് യു പി എസ് സി ക്ലിയർ ആയിട്ട് നമ്മളോട് പറയുന്നുണ്ട്. ഓക്കെ, അതിൽ രണ്ട് എസ്സേ ആണ് ഇപ്പൊ നമുക്കറിയാം. രണ്ട് എസ്സേ 125 മാർക്സ് ഈച്ച്. ലൈക്ക് വി ഹാവ് ടു റൈറ്റ് അബൌട്ട് 10,000 അല്ലെങ്കിൽ 1,000 to 1,200 വേർഡ്സ് ആണ് യു പി എസ് സി പറയുക. അത് ഡിപ്പെൻസ് അപ്പോൺ യുവർ ഹാൻഡ് റൈറ്റിംഗ് ആണ്. യു പി എസ് സിന്റെ ഒരു 8 to 10 pages അല്ലെ 10-11 pages മാക്സിമം അത്രയൊക്കെ എഴുതിയാൽ മതിയാവും. ഓക്കെ, ഒരു പേജിന്റെ നിങ്ങൾ സൈഡിന്റെ കണക്കാണെങ്കിൽ, പേജ് അല്ല ദ സൈഡ്സ്. ഓക്കെ, യു ഹാവ് ടു റൈറ്റ് അബൌട്ട് 8 to 10 sides. ഓക്കെ, അത് ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ യുവർ ഹാൻഡ് റൈറ്റിംഗ്, അതിന്റെ സൈസ് ഓഫ് യുവർ ഹാൻഡ് റൈറ്റിംഗ് ഇറ്റ് ഓൾസോ മാറ്റേഴ്സ്. അപ്പം അത് നോക്കുക. അപ്പൊ അതാണ് അത്ര നമുക്ക് എഴുതേണ്ടത്. ഓക്കെ, ഇനി ദേ വിൽ ബി എക്സ്പെക്ടഡ് ടു കീപ് ക്ലോസ്ലി ടു ദ സബ്ജെക്ട് ഓഫ് ദി എസ്സേ. സോ ഇതൊരു മേജർ തീമാണ്. നമ്മൾ ഈ ഐഡിയ ഉണ്ടല്ലോ, ഈ 4 യു പി എസ് സി പറയുന്ന കാര്യം നമ്മളെ മൈൻഡിൽ എപ്പോഴും വേണം. ഒരു എസ്സേ എഴുതുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഓക്കെ, സ്റ്റിക് ടു ദ ടോപ്പിക്, സ്റ്റിക് ടു ദ ടോപ്പിക്. ഓക്കെ, ആ ഒരു കാര്യം നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ അത് ഇത് നിങ്ങൾ നിങ്ങളുടെ തലയിൽ വായിച്ച് വായിച്ച് എസ്സേ എഴുതുന്നതിന് മുന്നേ വായിച്ചിട്ട് നിങ്ങൾ ഈ ഒരു സാധനം, ഈ നോട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുന്ന ഈ പോയിന്റ്സ് വായിച്ച് നിങ്ങളെ തലയിൽ ഇമ്പൈബ് ചെയ്യുക. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് കീപ് ക്ലോസ്ലി ടു ദ സബ്ജെക്ട് ഓഫ് ദി എസ്സേ. നമ്മൾ ഒരു കാരണവശാലും എസ്സേ നിന്ന് മാറിപ്പോരുത് ഫ്രം ദ ടോപ്പിക് ഓഫ് ദി എസ്സേ. ഓക്കെ, നമ്മൾ എന്താണ് ഒരു നമ്മൾ ചിലപ്പം വേറെന്തെങ്കിലുമൊക്കെ ആസ്പെക്ട് എഴുതി എഴുതി കടയേറി പോകും. ആ ഒരു ആസ്പെക്ട് നമ്മൾ നിർത്തണം. ഓക്കെ, അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് സബ്സിക്വന്റ് ആയിട്ട് ഐ വിൽ എക്സ്പ്ലെയിൻ ഹൗ യു ഹാവ് ടു ഡു ഇറ്റ്. ഓക്കെ, ബട്ട് കീപ് ദീസ് പോയിന്റ്സ് ഇൻ മൈൻഡ്. ലൈക്ക് വി ഹാവ് ടു കീപ് ക്ലോസ്ലി ടു ദ സബ്ജെക്ട് ഓഫ് എസ്സേ. ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്, ബിക്കോസ് എസ്സേ ആ ടോപ്പിക്കിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ, ഓക്കെ, അതിനെ എഴുതുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് മാർക്ക് വരുന്നത്. ആ ടോപ്പിക്കിന്റെ ഡയമെൻഷൻസും അതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാത്രമാണ് നിങ്ങൾക്ക് മാർക്ക് വരിക. അതിന്റെ പുറത്തുള്ള കാര്യം നിങ്ങളുടെ വേർഡ് വേസ്റ്റ് ആണ്, നിങ്ങൾക്ക് മാർക്ക് വരില്ല. ഓക്കെ, സോ ആ ഒരു ഐഡിയ അവിടെ മനസ്സിൽ വെക്കുക. ആൻഡ് ദ സെക്കൻഡ് തിങ് ഇസ് ടു അറേഞ്ച് ദിയർ ഐഡിയാസ് ഇൻ ഓർഡർലി ഫാഷൻ. നമ്മൾ നമുക്ക് വി ഹാവ് ദ കണ്ടന്റ്, വി ഹാവ് എ ലോട്ട് ഓഫ് ഐഡിയാസ്, വി ഹാവ് എ ലോട്ട് ഓഫ് ഡയമെൻഷൻസ്, വി ഹാവ് എ ലോട്ട് ഓഫ് പോയിന്റ്സ്, എക്സാമ്പിൾസ്, എവറിത്തിങ് എക്സെട്ര. പക്ഷേ യു ഹാവ് ടു അറേഞ്ച് ദ. ഈ അറേഞ്ച് ചെയ്യുക എന്നുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമ്മൾ എസ്സേ എഴുതുന്നതിന് മുന്നേ ചെയ്യണം. ഡീറ്റെയിൽസ് ഞാൻ നെക്സ്റ്റ് പറയാം. ഓക്കെ, സോ കീപ് ഇൻ മൈൻഡ് ദാറ്റ് ദർ ഷുഡ് ബി എൻ ഓർഡർ ഇൻ യുവർ എസ്സേ. ഓക്കെ, ഒരു ഓർഡർലി ഫാഷൻ ആയിരിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്ന് വെച്ചാൽ റാൻഡം ആയിരുന്നു, ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഒരു ഡയമെൻഷൻ എഴുതി, പിന്നെ സെക്കൻഡ് ഡയമെൻഷൻ എഴുതി, പിന്നെയും ഫസ്റ്റ് ഡയമെൻഷനിലേക്ക് വന്നു. അപ്പോൾ അവിടെ ഒരു ഡിസോർഡർ ഉണ്ട് അവിടെ. ഓക്കെ, അപ്പം ആദ്യം നിങ്ങൾ സോഷ്യൽ ഡയമെൻഷൻ എഴുതുകയാണെങ്കിൽ യു റൈറ്റ് അബൌട്ട് ദ സോഷ്യൽ ഡയമെൻഷൻ, ദെൻ കം ടു എക്കണോമിക് ഡയമെൻഷൻ. അങ്ങനെ ഒരു ഓർഡറിൽ പോവുക. അല്ലെങ്കിൽ ഇഫ് യു ആർ സ്റ്റാർട്ടിംഗ് ഫ്രം എ സ്മോൾ തിങ്, ഓക്കെ, നമ്മളൊരു ചെറിയ കാര്യത്തിൽ നിന്ന് വലിയ കാര്യത്തിലേക്ക് പോവാം. ലൈക്ക് ഹൗസ് ഹോൾഡിൽ എന്താ സംഭവിക്കുന്നത്, പിന്നെ നിങ്ങളുടെ വില്ലേജിൽ എന്താ സംഭവിക്കുന്നത്, ദെൻ വെൻ വാട്ട് ഹാപ്പൻസ് ഇൻ യുവർ ഡിസ്ട്രിക്ട്, ഇൻ യുവർ സ്റ്റേറ്റ്, ദെൻ കൺട്രി, ഇന്റർനാഷണൽ ലെവൽ എന്താ സംഭവിക്കുന്നത്. അപ്പം ഈ ഒരു ഓർഡറിൽ യു ക്യാൻ റൈറ്റ്. ദാറ്റ് ഇസ് കോൾഡ് എൻ ഓർഡർലി ഫാഷൻ. നമുക്ക് രസേ പോവാം. നമ്മുടെ ഐഡിയാസ് വി ഹാവ് ടു അറേഞ്ച് ഇൻ എൻ ഓർഡർലി ഫാഷൻ. ഓക്കെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ കൺസൈസ് ആയിട്ട് എഴുതുക. ഒരു ഒരു ടോപ്പിക്കും യു ഡോണ്ട് ഹാവ് ടു റൈറ്റ് ടു മെനി തിങ്സ്. ഓക്കെ, നമ്മൾ നിങ്ങൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ കാൽക്കുലേറ്റൻസ് നമുക്ക് 1,000 words എഴുതാനുണ്ട്, 1,200 words എഴുതാണ്. ഒരു 200 words ഇൻട്രോ കൺക്ലൂഷൻ പോകും, പിന്നെ ഒരു 1,000 words ആണ്. ഇഫ് യു റൈറ്റ് 8 to 10 ഡയമെൻഷൻസ്, ഓരോ ഡയമെൻഷൻസിൽ യു വിൽ ഹാവ് 3 or 4 points. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ എഴുതുമ്പോൾ തന്നെ യു വിൽ നിങ്ങൾക്ക് എഴുതാനുള്ള സ്ഥലം തികയില്ല ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, നമ്മൾ വിചാരിക്കും നമുക്ക് കുറെ എഴുതാനുണ്ടല്ലോ, അങ്ങനെയല്ല. നമ്മൾ നമുക്ക് ആവശ്യമുള്ളതിന് തികയില്ല.
അതുകൊണ്ട് തന്നെ നമ്മൾ ഒരെണ്ണം ഭയങ്കര ഇലാബറേറ്റ് ചെയ്ത് എഴുതരുത്. ബട്ട് യു ഹാവ് ടു റൈറ്റ് കൺസൈസ് ടു ദ പോയിന്റ് ആയിരിക്കണം നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ. ഓക്കെ, അവർക്ക് വായിച്ച് പല പല പോയിന്റ്സിലേക്ക് വരണത്തണം. ഓക്കെ, പിന്നെ ക്രെഡിറ്റ് വിൽ ബി ഗിവൺ ഫോർ എഫക്റ്റീവ് ആൻഡ് എക്സാക്ട് എക്സ്പ്രഷൻ. ഓക്കെ, നിങ്ങൾ ഇനി എഴുതുന്ന കാര്യം നിങ്ങൾ വട്ട് എവർ യു ആർഗ്യൂ, നമ്മൾ പറയുകയാണ് ഓക്കെ ഇപ്പം ഈ ഒരു ഒരു എന്താണ് ഇപ്പം ഒരു പോവേർട്ടിന്റെ ഒരു കാരണം, ഇറ്റ് ഇസ് ദ റീസൺ ഫോർ പോവേർട്ടി ഇസ് എന്താണ് ഒരു ലൈക് ദി പോപ്പുലേഷൻ ഇഷ്യൂ ആണെന്ന് പറയും. നമ്മൾ വി ആർ സെയിങ് ദി ലാർജ് പോപ്പുലേഷൻ. ഓക്കെ, എല്ലാവർക്കും കേൾക്കുന്നില്ലേ? കേൾക്കുന്ന ഇഷ്യൂ ഉണ്ടോ? ഒരാളെങ്കിൽ മെസ്സേജ് ഉണ്ടോ? ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, റൈറ്റ് റൈറ്റ് റൈറ്റ്, താങ്ക് യു താങ്ക് യു. ഓക്കെ, അപ്പം അപ്പം ദ പോയിന്റ് ഇസ് ഇഫ് യു ആർ റൈറ്റിംഗ് ലൈക്ക് ദ പോവർട്ടി, പോവർട്ടി ഇസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്. ഓക്കെ, അത് നമ്മൾ ആർഗ്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മളത് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് ആർഗ്യൂ ചെയ്യാൻ പറ്റണം. എന്ന് വെച്ചാൽ പോവർട്ടി കൂടുമ്പം ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കും, അപ്പൊ അതുവഴി എന്താണ്, അപ്പം അതുവഴി ഈ ഒരു കാര്യം ഉണ്ടാവും. എന്ന് വെച്ചാൽ പോപ്പുലേഷൻ കൂടുമ്പോൾ, ലൈക്ക് പോപ്പുലേഷൻ കൂടുമ്പം ഇഫ് ദർ ഇസ് എ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, നമ്മുടെ റിസോഴ്സസിന് വേണ്ടിയിട്ട് ഒരു ഒരു എന്താണ് ഒരു ക്രഞ്ച് ഉണ്ടാവും, റിസോഴ്സ് ക്രഞ്ച് ഉണ്ടാവും, അല്ലെങ്കിൽ ടു മെനി പീപ്പിൾ ഫൈറ്റിംഗ് ഫോർ ലെസ് റിസോഴ്സസ്, അപ്പം നാച്ചുറലി ദർ വിൽ ബി എ കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ കുറച്ച് കുറെ പേര് അത് അപ്രോപ്രിയേറ്റ് ചെയ്യും. അങ്ങനെ അങ്ങനെ വരുമ്പോഴത്തേക്ക് കുറെ പേര് ആ ഒരു പ്രോസസ്സിന് സിസ്റ്റത്തിൽ നിന്ന് എലിമിനേറ്റ് ആയി പോകും. അപ്പൊ അങ്ങനെയാണ് അവിടെ പോവർട്ടി വരുന്നത്. സോ ദിസ് ഇസ് ഈയൊരു യുവർ ആർഗ്യുമെന്റ് ഇസ് ക്ലിയർ. ഓക്കെ, ഇഫ് യു ആർ മേക്കിംഗ് സം ആർഗ്യുമെന്റ് അത് റീഡർക്ക് മനസ്സിലാണ്. ഓക്കെ, ഇന്ന് ദിസ് ഫോർ ദിസ് റീസൺ ഹി ഓർ ഷീ ഈസ് സേയിങ് ദാറ്റ് പോപ്പുലേഷൻ ഇസ് ദ റീസൺ ഫോർ പോവർട്ടി. അപ്പം അങ്ങനെ ഒരു ഡയമെൻഷൻ പറയുമ്പോൾ വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ എന്താ, നിങ്ങൾ എപ്പോഴും എക്സാമിനറിന്റെ പെർസ്പെക്റ്റീവ് ചിന്തിക്കുക. അവർക്ക് ഇത് വായിച്ചാൽ മനസ്സിലാവോ, നിങ്ങൾക്ക് മനസ്സിലാവുക എന്നുള്ളതല്ല, ദാറ്റ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. വാട്ട് എവർ യു ആർ റൈറ്റിംഗ് ഇറ്റ് ഷുഡ് ബി ക്ലിയർ ഫോർ ദി അതർ പീപ്പിൾ. ഓക്കെ, ബാക്കി റീഡറിന് എക്സാമിനർക്ക് ഇറ്റ് ഷുഡ് ബി വെരി വെരി ക്ലിയർ അത് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഇസ് വൈ വി ഹാവ് ടു ഹാവ് എൻ എഫക്റ്റീവ് ആൻഡ് എൻ എക്സാക്ട് എക്സ്പ്രഷൻ. ഓക്കെ, ഇതാണ് ഇത്രയും കാര്യങ്ങൾ യു ഹാവ് ടു കീപ് ഇൻ മൈൻഡ് വൈൽ റൈറ്റിംഗ് എൻ എസ്സേ. യു പി എസ് സിന്റെ ഒരു ആൻസർ നിങ്ങൾ എഴുതുമ്പോൾ, യു പി എസ് എസ് എഴുതാൻ പോകുമ്പോൾ യു ഹാവ് ടു കീപ് ഓൾ ദീസ് തിങ്സ് ഇൻ മൈൻഡ്. ഓക്കെ, അതിൽ ഒന്ന് കീപ് ക്ലോസ്ലി ടു ദ സബ്ജക്ട്, അറേഞ്ച് ഇൻ എൻ ഓർഡർലി ഫാഷൻ. ഓർഡർ വേണം, കൺസൈസ് ആയിരിക്കണം, എഫക്റ്റീവ് ആയിരിക്കണം എക്സ്പ്രഷൻ, എഫക്റ്റീവ് ആൻഡ് എക്സാക്ട് ആയിരിക്കണം. ഓക്കെ, ഇതാണ് അതിന്റെ മേജർ ആസ്പെക്ട് വരുന്നത്. ഇനി യു പി എസ് സി എന്താ ചെയ്യുന്നത് വെച്ചാൽ, ലൈക് ഐ ഹവ് ടോക്ക് ടു എ ഫ്രണ്ട് ഹു ഹാസ് ടോക്ക് ടു എൻ എക്സാമിനർ. ഒരു വാല്യുവേറ്റർ ആയിട്ട് സംസാരിച്ചിട്ട് ഒരു ഫ്രണ്ട് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം വാട്ട് ദേ സേ ഈസ്, വാട്ട് ദേ യൂഷ്വലി ദ നോർമൽ പ്രൊസീജിയർ ഇസ്, ഈ ഒരു എസ് എ വാല്യുവേറ്റ് ചെയ്യുമ്പം ഒരു ഹാവ് എ സൂപ്പർവൈസർ ഉണ്ടാവും. സൂപ്പർവൈസറിന്റെ കീഴിൽ ദേ ഹാവ് ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ആയിരിക്കും മോസ്റ്റ്ലി ഇത് വാല്യുവേറ്റ് ചെയ്യുക. അപ്പം അവര് ടോപ്പിക്സ് എടുത്തിട്ട് ദേ വിൽ ബ്രെയിൻ സ്റ്റോം. ഓക്കെ, ദേ വിൽ ബ്രെയിൻ സ്റ്റോം ദി ടോപ്പിക്സ്. ഓരോ ടോപ്പിക് എടുത്തിട്ട് അതിനെ ബ്രെയിൻ സ്റ്റോം ചെയ്യുക, എന്നിട്ട് ദേ വിൽ ജനറേറ്റ് പോയിന്റ്സ്. ഒരു 10-15 ഒരു 10-12 മേ ബി ഡയമെൻഷൻസ് അവർ ജനറേറ്റ് ചെയ്യും. വാട്ട് ദേ തിങ്ക് ഇസ്, അവർ ആലോചിക്കുന്ന വെച്ചാൽ ഇത് ഒരു ലിറ്റററി എസ് അല്ല. ഓക്കെ, ഇംഗ്ലീഷ് ആണ് കറക്റ്റ് ചെയ്യുന്നെങ്കിലും വാട്ട് ദി തിങ്ക് ഇസ് നമുക്ക് അവർക്ക് വേണ്ടത് ദേ വാണ്ട് എ ജനറലിസ്റ്റ്. ഒരു യു പി എസ് സി ഓഫീസർ ആണ്, സോ ദേ നീഡ് എ ജനറലിസ്റ്റ് ആണ്. അപ്പം ഒരു ജേണലിസ്റ്റ് ആവുമ്പം ഒരു ടോപ്പിക്കിന്റെ എത്രത്തോളം ഡയമെൻഷൻസ്, കുറെ നമ്മൾ ചിന്തിക്കേണ്ട കുറെ ഡയമെൻഷൻസ് ഉണ്ടാവും. ഇപ്പം നമ്മളിപ്പം ഇതുപോലെ പറഞ്ഞ പോലെ ഇപ്പം എഡ്യൂക്കേഷൻ പറഞ്ഞു. ഇപ്പൊ എഡ്യൂക്കേഷൻ നമ്മൾ പറയുമ്പം അതിന്റെ പല ഡയമെൻഷൻസും വരും. ഫോർ എക്സാമ്പിൾ എന്താണ് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ അവിടെ ചിൽഡ്രൻ ഒരു ഭാഗമാണ് സിസ്റ്റത്തിന്റെ. പിന്നെ ടീച്ചേഴ്സ് വരും, പിന്നെ ടീച്ചിങ് മെത്തേഡ്സ് വരും, ടെക്നോളജീന്റെ ആസ്പെക്ട് വരും, സയൻസ് ആൻഡ് ടെക്നോളജി അവിടെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും, പാരന്റ്സിന്റെ റോള്, സ്കൂൾ എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ റോള്, ബാക്കി എൻജിഒസിന്റെ റോള്. അപ്പം ഇങ്ങനെ എന്തൊക്കെ ഡയമെൻഷൻസ് നമ്മൾ ആലോചിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അവർ നോക്കുക. അതൊരു മേജർ ആസ്പെക്ട് ആണ്. ആൻഡ് വാട്ട് ദി സേ ഈസ്, ഹി ഹാസ് ടോൾഡ് മീ ദാറ്റ് ലൈക് അവര് 50% മാർക്ക് വിൽ ബി ഗിവൺ ഇഫ് യു ഹാവ് റിട്ടേൺ ദർ പോയിന്റ്സ്. ഓക്കെ, അവർ പറയുന്ന ഡയമെൻഷൻസ് ഉണ്ടെങ്കിൽ അത് പോയിന്റ്സ് ആയിട്ട് വൃത്തിക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ, ലൈക് അത് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ, ഒരു സെക്കൻഡ് വോയിസ് ക്ലിയർ അല്ല. First time using, can't hear anything but screen sharing and your audio video is clear. Should I check? Okay, appam what they say is like they'll give you 50% marks if you have റിട്ടേൺ ദോസ് പോയിന്റ്. ഇൻ ദ സെൻസ് ലൈക് കണ്ടന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 50% മാർക്ക് കിട്ടും. വെച്ചാൽ 125 മാർക്ക് നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് ഫോർ കണ്ടന്റ് ഇഫ് യു ഹാവ് റിട്ടേൺ. അവർ ബ്രെയിൻ സ്റ്റോം ചെയ്ത് അവർ ജനറൽ എല്ലാ ഡയമെൻഷൻസ് അവർ പറയുന്ന ഡയമെൻഷൻസ് നിങ്ങളെ എസ്സേയിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് 50% മാർക്ക്.
ഓക്കെ അപ്പം അതാണ് അത് അത് ഇമ്പോർട്ടന്റ് ആണ് ദാറ്റ് ഈസ് എ ഫോർമോസ്റ്റ് തിങ് എസ്എയിൽ എങ്ങനെയാ വാല്യുവേഷൻ വരുന്നതെന്ന് വെച്ചാൽ ഫ്രം വാട്ട് വി ഹാവ് അണ്ടർസ്റ്റുഡ് ഇസ് ലൈക്ക് യു ഹാവ് ടു റൈറ്റ് ദ കണ്ടന്റ് ഇഫ് യു ഹാവ് ദ കണ്ടന്റ് യു വിൽ ഗെറ്റ് 50% മാർക്ക് ഓക്കെ അത് ദാറ്റ് ഈസ് എ മെയിൻ തിങ് ഓക്കെ വോയിസ് ക്ലിയർ ആണോ ഇഷ്യൂ ഉണ്ടോ കുറെ ഒന്ന് രണ്ടുപേരും ഇനി മെസ്സേജ് ഒക്കെ ഉണ്ട് ഒന്നൊന്ന് കൺഫേം ചെയ്യാം ക്ലിയർ ആണോ ഓക്കെ 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 താങ്ക് യു അപ്പം സോ ഈ മാർക്ക് വരുന്നത് ഇതിലാണ് 50% മാർക്സ് ഇറ്റ്സ് ക്ലിയർ അസം ടു ചെക്ക് ദ നെറ്റ്വർക്ക് ഓക്കെ താങ്ക് യു അപ്പം അപ്പം 50% മാർക്സിന്റെ കാര്യം എന്താ പറയാ എന്താ ഞാൻ പറഞ്ഞത് ഇത് പോയി ആ അപ്പം 50% മാർക്സ് കിട്ടും നിങ്ങൾക്ക് കണ്ടന്റ് ഉണ്ടെങ്കിൽ ദാറ്റ് യു റൈറ്റ് ഓൾ ദി ഡൈമെൻഷൻസ് യു റിക്വയർഡ് ഡൈമെൻഷൻസ് ഒക്കെ എഴുതുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് 50% മാർക്സ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഡയമെൻഷൻസ് അവിടെ കൊണ്ടുവരണം എസ്എയിൽ എല്ലാ ഡയമെൻഷൻസും കൊണ്ടുവരും ഒരു 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 ജനറലിസ്റ്റ് ആലോചിക്കുന്ന രീതിയിൽ നിങ്ങൾ ആലോചിക്കുക അതിന് എന്തൊക്കെ ഡയമെൻഷൻസ് ഉണ്ട് ഒരു ഇഷ്യൂ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ വട്ട് ആർ ഓൾ ദി ഡിഫറെന്റ് ഡയമെൻഷൻസ് ദാറ്റ് യു ഹാവ് ടു റൈറ്റ് അത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക ആ ഡയമെൻഷൻസ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 50% മാർക്സ് കിട്ടും ആൻഡ് ദെൻ അവർ പറയുന്നത് ദാറ്റ് ഇസ് എ ഫസ്റ്റ് തിങ് പിന്നെ ബാക്കി നിങ്ങളുടെ എസ്എന്റെ എസ്തെറ്റിക്സും നിങ്ങളുടെ വേ ഓഫ് റൈറ്റിങ്ങും നിങ്ങൾ എത്ര എഫക്റ്റീവ് ആണ് നിങ്ങളുടെ പാരഗ്രാഫ് തമ്മിലെ കണക്ഷൻ അതിൽ ബാക്കി മാർക്കൊക്കെ അതിനാണ് വരുന്നത് അതിൽ ഏറ്റവും വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് ഇത് കണ്ടന്റ് കഴിഞ്ഞിട്ട് ദർ ഷുഡ് ബി എ ഫ്ലോ ഇൻ യുവർ ആൻസർ ഓക്കെ ഫ്ലോ എന്ന് പറയുന്നത് ഒരു പാരഗ്രാഫ് കഴിഞ്ഞ് അടുത്ത പാരഗ്രാഫിലേക്ക് പോകുമ്പോൾ ഒരു ട്രാൻസിഷൻ സ്മൂത്ത് ആയിരിക്കണം ദാറ്റ് ഇസ് വൈ സബ് ഹെഡിങ്സ് സാധാരണ എഴുതുന്നത് നല്ലതല്ല സബ് ഹെഡിങ്സ് ഇറ്റ്സ് ഓക്കെ എഴുതണ്ടെന്ന് ഒരു ജനറൽ റൂൾ ഇല്ല ദർ ഇസ് നോ റൂൾ ദാറ്റ് യു ഷുഡ് റൈറ്റ് സബ് ഹെഡിങ്സ് ബട്ട് ദ പോയിന്റ് സബ് ഹെഡിങ്സ് എന്തിനാണ് നമ്മൾ എഴുതുന്നത് സബ് ഹെഡിങ്സ് ഇസ് ആക്ച്വലി മീൻസ് ഓഫ് ട്രാൻസിഷൻ ഫ്രം വൺ ടോപ്പിക് ടു അനദർ ടോപ്പിക് നമ്മൾ ഡയറക്ട്ലി നമ്മൾ സോഷ്യൽ 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 നിന്ന് ഹെഡിങ് ഇട്ടാൽ സോഷ്യൽ ആസ്പെക്ട്സ് പറഞ്ഞു ആൻഡ് നെക്സ്റ്റ് ഹെഡിങ് വി പുട്ട് ദാറ്റ് എക്കണോമിക് അപ്പൊ നമ്മൾ വി ആർ മൂവിങ് ഫ്രം സോഷ്യൽ പെർസ്പെക്റ്റീവ് ടു എക്കണോമിക് പെർസ്പെക്റ്റീവ് സോ സബ് ഹെഡിങ്ങിൽ ഡയറക്റ്റ് നമ്മളൊരു ട്രാൻസിഷൻ നടത്തുകയാണ് ബട്ട് you should be able to make that transition without writing the subheadings okay that is the important point appo ningale or social dimension ninnu ningale or economic dimensions like varan pattanam okay for example if you are writing something like education social aspect if you take the social aspect of education appo nammal paray okay we wrote the social dimension adinalli nammal moonu naalu point ezhuthi okay nammal social aite okay appo വീട്ടിൽ കുട്ടികൾ ജോലിക്ക് പോകുന്ന കാര്യം ഓക്കെ ദർ ഇസ് ചൈൽഡ് ലേബർ ഹാപ്പനിങ് ഇൻ വേരിയസ് ആസ്പെക്ട്സ് ആവില്ല നമ്മൾ അതിനെ കുറിച്ച് ലാസ്റ്റ് എഴുതി ഓക്കെ ചൈൽഡ് ലേബറും ആ ഒരു ഡൈമെൻഷൻ നമ്മൾ എഴുതി ചൈൽഡ് ലേബറും ഇതിലേക്ക് എഴുതിയിട്ട് ചൈൽഡ് ലേബറിനെ കുറിച്ച് നമ്മൾ പല സോഷ്യൽ ഡൈമെൻഷൻസും എഴുതി ഓക്കെ വി റോട്ട് മെനി സോഷ്യൽ എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ചൈൽഡ് ലേബറിനെ കുറിച്ച് എഴുതി അതും അനദർ സോഷ്യൽ ഡൈമെൻഷൻ സോഷ്യൽ ഡൈമെൻഷന്റെ സബ് പോയിന്റ് ആയിട്ട് വരുന്നത് എഴുതി എന്നിട്ട് നമ്മൾ ചൈൽഡ് ലേബർ ഓക്കെ ചൈൽഡ് ലേബർ ഇസ് എ മേജർ ആസ്പെക്ട് അതും ചൈൽഡ് ലേബർ ഇങ്ങനെ ഇങ്ങനെ സ്ഥലത്തുണ്ട് ഫോർ എക്സാമ്പിൾ ഇന്ന സ്ഥലത്ത് ചൈൽഡ് ലേബർ ഉണ്ട് സോ ചൈൽഡ് ലേബർ വരുമ്പം ഇറ്റ് എഫക്ട്സ് യുവർ എഡ്യൂക്കേഷൻ ദേ വിൽ നോട്ട് ബി ഏബിൾ ടു ഗോ ടു സ്കൂൾ ആൻഡ് നെക്സ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ സോഷ്യൽ ഡയമെൻഷൻസ് കഴിയാണ് അത് കഴിഞ്ഞിട്ട് യു ഹാവ് ടു ഗോ ടു വാട്ട് എക്കണോമിക് ഡയമെൻഷൻസിലേക്ക് വരിക ഓക്കെ അപ്പൊ നമ്മൾ ഒന്നെങ്കിൽ അതിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് വരിക ആ ഒരു ഫ്ലോ നിന്ന് ഓക്കെ അപ്പം ചൈൽഡ് ലേബർ ഒരു സോഷ്യലിന്റെ ഒരു ആസ്പെക്ട് ആണെങ്കിലും നമ്മൾ നെക്സ്റ്റ് പാരഗ്രാഫിൽ യു ക്യാൻ റൈറ്റ് ദാറ്റ് ഇവൻ ദോ ദി ചൈൽഡ് ലേബർ ഇസ് വൺ ആസ്പെക്ട് ഓർ എ സോഷ്യൽ സോഷ്യൽ ആസ്പെക്ട് ഓഫ് എഡ്യൂക്കേഷൻ ഇറ്റ് ഹാസ് ഓൾസോ എക്കണോമിക് റാമിഫിക്കേഷൻസ് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഓൾസോ കണക്റ്റഡ് ടു ദി എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ദി ഫാമിലി സോ നമ്മൾ ബിക്കോസ് അൾട്ടിമേറ്റ്ലി വൈ ദേ ആർ സെൻഡിങ് ദ ചിൽഡ്രൻ ടു സ്കൂൾ ഇസ് ഐ മീൻ ചിൽഡ്രൻ ടു വർക്ക് ദ നീഡ് മണി ഓക്കെ ദ നീഡ് ടു സർവൈവ് സോ വി മേഡ് എ ട്രാൻസിഷൻ ദർ എന്നിട്ട് വി ക്യാൻ സ്റ്റാർട്ട് ദി എക്കണോമിക് ഡയമെൻഷൻസ് ഓക്കെ അപ്പൊ നമ്മൾ സോഷ്യലിൽ നിന്ന് ഒരു സ്മൂത്ത് ആയിട്ട് വി മേഡ് എ ട്രാൻസിഷൻ ദിസ് അപ്പം നമ്മൾ എന്നിട്ട് വി ക്യാൻ എലാബറേറ്റ് ബാക്കി എക്കണോമിക് ഡയമെൻഷൻസ് അവിടുന്ന് കണക്ട് ചെയ്ത് പിന്നെ സെപ്പറേറ്റ് പിന്നെ നമുക്ക് വേറെ വേറെ എക്കണോമിക് ഡയമെൻഷന്റെ വേറെ വേറെ പോയിന്റ്സിലേക്ക് പോവാം സോ ദി ഐഡിയ ഇസ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ വി ആർ മേക്കിംഗ് എ സ്മൂത്ത് ട്രാൻസിഷൻ ഫ്രം സോഷ്യൽ ടു എക്കണോമിക് അല്ലാണ്ട് വി നോട്ട് മേക്കിംഗ് ഒരു എബ്രപ്റ്റ് ഒരു ട്രാൻസിഷൻ അല്ല എബ്രപ്റ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് അല്ല റാദർ വി മേക്ക് എ സ്മൂത്ത് ട്രാൻസിഷൻ ഓക്കെ സോ എബ്രപ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഓക്കെ നമ്മൾ ചൈൽഡ് ലേബറിനെ കുറിച്ച് എഴുതി ഇതിന്റെ അടുത്ത് നിങ്ങൾ പറയണം ഓക്കെ നെക്സ്റ്റ് ഇയർ ഗോയിങ് ടു റൈറ്റ് അബൌട്ട് എക്കണോമിക് ഡയമെൻഷൻ എന്ന് പറയുന്നതൊക്കെ ഉണ്ട് സോ അങ്ങനെ പറയുമ്പോൾ ദർ ഇസ് നോ കണക്ഷൻ ബിറ്റ്വീൻ യുവർ ടു പാരഗ്രാഫ് ദാറ്റ് ഇസ് എ മേജർ ആസ്പെക്ട് അത് അവിടെ നിങ്ങൾ മിസ്സാവും അപ്പം ഈ ഒരു ആസ്പെക്ടിന് ഒരു ഇമ്പോർട്ടന്റ് വാല്യൂ ഉണ്ട് നിങ്ങളൊരു എസ്സേയിൽ ഓക്കെ സമ്മൺ ഹൂസ് റീഡിംഗ് യുവർ എസ്സേ അവരിങ്ങനെ ഒരു എബ്രപ്റ്റ് ആയിട്ട് ഒരു ചേഞ്ച് വരുമ്പം ദ തിങ്സ് വോണ്ട് ബി ക്ലിയർ ഫോർ ദർ ഓക്കെ അല്ലെങ്കിൽ ഒരു വായിക്കാൻ സുഖം ഉണ്ടാവില്ല ഒരു ഫ്ലോ ഉണ്ടാവില്ല നിങ്ങളൊരു ആൻസറിന് ഓക്കെ നിങ്ങൾ ഹിന്ദുവിന്റെ ആർട്ടിക്കിൾസ് എടുത്ത് വായിച്ചാൽ മതി എഡിറ്റോറിയൽസ് വായിക്കുമ്പോൾ തന്നെ ഒരു
അവരൊരു ഒരു സ്മൂത്ത് ട്രാൻസിഷൻ നിങ്ങൾക്ക് അതിൽ കാണാം. എഡിറ്ററിൽ വായിച്ച് വെച്ചിട്ട് ഇങ്ങനത്തെ എഡിറ്ററിൽ വായിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യു ക്യാൻ തിങ്ക് അബൌട്ട് സച്ച് ഡൈമെൻഷൻസ് ഒക്കെ. അപ്പൊ അവർ ഒരു പാരഗ്രാഫിന് അവർ വേറെ പാരഗ്രാഫിലേക്ക് എങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ നല്ല നല്ല ആർട്ടിക്കൽസ് ഇഫ് യു കം അക്രോസ് എനി ഗുഡ് ആർട്ടിക്കൽ യു യു ലൈക് ഇൻട്രോസ്പെക്ട് ലൈക് ഹൗ ആർ ദേ ട്രാൻസിഷനിങ് ഫ്രം വൺ പാരഗ്രാഫ് ടു അനദർ ഓർ ഫ്രം വൺ ഡയമെൻഷൻ ടു അനദർ ഡയമെൻഷൻ. സോ ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, ദിസ് ഇസ് ഹൗ ദിസ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് ജി എസ് പേപ്പറിൽ സബ്ഹെഡിങ്സ് അവോയ്ഡ് ചെയ്യണ്ട. ലൈക് ഐ ആം സെയിങ് ദാറ്റ് എസ് എ പേപ്പറിൽ സബ്ഹെഡിങ്സ് ഹെഡിങ്സ് ഹെഡിങ് സബ്ഹെഡിങ്സ് അവോയ്ഡ് ചെയ്യുക. എസ് എന്ന് പറയുന്നത് അവോയ്ഡ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പം ഞാൻ ഐ കനോട്ട് സേ ദാറ്റ് നിങ്ങൾ ഒരിക്കലും എഴുതരുത് ഞാൻ പറയില്ല, പക്ഷേ ഫ്രം വാട്ട് വി ഹാവ് ലേൺഡ് ഇസ് ദാറ്റ് സബ്ഹെഡിങ്സ് എഴുതുന്നത് നല്ലതല്ല. റാദർ യു മേക്ക് എ സ്മൂത്ത് ട്രാൻസിഷൻ ഫ്രം വൺ ഡയമെൻഷൻ ടു അനദർ ഡയമെൻഷൻ. സബ്ഹെഡിങ്ങിന്റെ പേർപ്പസ് ഇതാണ്, ഒരു നമ്മൾ ഒരു ഡയമെൻഷൻ വേറെ ഡയമെൻഷനിൽ എബ്രപ്റ്റ് ആയിട്ട് മൂവ് ചെയ്യണം അവിടെ വിതൗട്ട് റൈറ്റിംഗ് എനി സെന്റൻസ്. പക്ഷേ ജി എസ് ലി കെൻ റൈറ്റ് ജി എസ് നോ പ്രോബ്ലം, ബട്ട് എസ്എ എന്ന് പറയുമ്പോൾ ആ ഒരു സ്മൂത്ത് ആയി വായിച്ച് ഇങ്ങനെ പോകണം. അപ്പം അതിലൊരു സ്മൂത്ത് ട്രാൻസിഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. അതിന് വാല്യൂ ഉണ്ട്, അതിന് മാർക്ക് ഉണ്ട്. ഓക്കെ, ഓവർ ആൻഡ് അബോവ് 50%. പിന്നെ മാർക്ക് വരുന്ന ഒരു മേജർ ആസ്പെക്ട് ഈ ഒരു കണക്ഷനാണ്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ആ ഒരു ഓർഡർലി ഫാഷൻ, പിന്നെ വരുന്ന ഈ പല നിങ്ങളുടെ സെന്റൻസ് കൺസ്ട്രക്ഷൻ. ഓക്കെ, നിങ്ങൾ ഇപ്പം ലൈക് സെന്റൻസ് എഴുതുമ്പം ലൈക് ചൈൽഡിഷ് ആയിട്ട് എഴുതാണ്ട് നോക്കാം. ഓക്കെ, ദിസ് ഇസ് ഓക്കെ, പോവർട്ടി ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ ഓഫ് ഇന്ത്യ, പോവർട്ടി ഇസ് ദ റിസൾട്ട് ഓഫ് ദിസ് സോ ആൻഡ് സോ, പോവർട്ടി ഇസ് ബിക്കോസ് ഓഫ് ദിസ്. അപ്പൊ അങ്ങനെ ഒരു ചൈൽഡിഷ് ആയിട്ട് ഒരു ഇത് വരുമ്പോൾ അത് ഒരു സ്കൂൾ ചിൽഡ്രൻ ലെവലല്ല, നിങ്ങളൊരു ഒരു 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 എന്താ പറയുക ഒരു ഓഫീസർ ലൈക്ക് ഇതിലേക്ക് എഴുതാം. ഓക്കെ, നിങ്ങൾ ഇംഗ്ലീഷ് ഭയങ്കര ആവണം ഞാൻ പറയുന്നില്ല, ഇംഗ്ലീഷ് വേർഡിങ്സോ അല്ലെങ്കിൽ വലിയ വലിയ വൊക്കാബുലറി ഒന്നും യൂസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമല്ല, ബട്ട് സ്റ്റിൽ ഒരു വായിക്കുമ്പോൾ ഒരു സുഖം കിട്ടണം. ഓക്കെ, ഒരു ലൈക് അലോങ് വിത്ത് വെറാസ്, അങ്ങനെ കണക്റ്റിംഗ് വേർഡ്സ് കുറെ യൂസ് ചെയ്യാം. ഓക്കെ, വെറാസ് അലോങ് വിത്ത് ഹെൻസ് ഫോർവേഡ്. അപ്പൊ അങ്ങനത്തെ നിങ്ങൾ അതും അഗൈൻ ഇഫ് യു ഇഫ് യു ഇഫ് യു തിങ്ക് ദാറ്റ് അങ്ങനത്തെ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ എഡിറ്റോറിയൽ വായിക്കും, നിങ്ങൾക്ക് ഈ വേർഡ്സ് കിട്ടും. ഇങ്ങനെ കണക്റ്റിംഗ് വേർഡ്സ് ഓരോ പാരഗ്രാഫ്സ് നോക്കുക, അവരെങ്ങനെ സെന്റൻസ് എഴുതിന്റെ കൺസ്ട്രക്ഷൻ നോക്കുക. ഓക്കെ, നമ്മൾ സിമ്പിൾ ആയിട്ട് എഴുതുന്ന ഒരു ഒരു വായിക്കാൻ സുഖമുള്ള രീതിയിൽ എഴുതാന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ഓർഡർലി ഫാഷൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ, പിന്നെ എഫക്റ്റീവ് എക്സാക്ട് എക്സ്പ്രഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്ന ഐഡിയ അത് കൺവേ ആവുന്നുണ്ടോ, പിന്നെ ഇഫ് യു വെതർ യു ആർ റൈറ്റിംഗ് എക്സാമ്പിൾസ് കൊണ്ടുവരാം, റിയൽ ലൈഫ് എക്സാമ്പിൾസ് കൊണ്ടുവരാം, അതൊക്കെ വാലിഡേഷൻ ആണ്. എക്സാമ്പിൾസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ ലൈക് സം സ്റ്റാറ്റിസ്റ്റിക്സ് ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു കൊണ്ടുവരാം. അപ്പം നമുക്ക് പറയാം, ഇപ്പൊ നമ്മുടെ ഇപ്പൊ പ്രിസൺ റിഫോംസ് ഒക്കെ പറയുമ്പോൾ 2/3 ഓഫ് ദി അണ്ടർ ട്രയൽസ് ആർ ടു തേർഡ്സ് ഓഫ് ദ പേഴ്സൺ ഇൻ ദി പ്രിസൺ ആർ അണ്ടർ ട്രയൽസ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ റിലേറ്റബിൾ ഡാറ്റയാണ്, നമ്മൾ കട്ടക്കുള്ള ഡാറ്റ ഒന്നും എഴുതണ്ട, 0.5% അങ്ങനെയൊന്നല്ല, ബട്ട് ഒരു ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാറ്റ്സ് പറയാം. ഓക്കെ, ഒരു ഇത് കോട്ട് ചെയ്തിട്ട് പറയാം. അപ്പം അത് എക്സാമ്പിൾസ് കൊണ്ടുവരാം, നമ്മളിപ്പോ സോഷ്യൽ ഡയമെൻഷൻ പറയുമ്പോൾ ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇന്ന സ്ഥലത്ത് ഇന്ന സാധനങ്ങൾ നടക്കുന്നുണ്ട്, അൺടച്ചബിലിറ്റിന്റെ റീസെന്റ് എക്സാമ്പിൾ ഈ ഒരു ഇഷ്യൂ ആയിരുന്നു, അല്ലെങ്കിൽ ദലിത് അസേർഷന്റെ ദർ വാസ് എ റീസെന്റ് ഇൻസിഡന്റ് റിലേറ്റഡ് ടു ദലിത് അസേർഷൻ ഹിയർ ഇൻ നോർത്ത് ഇന്ത്യ, അല്ലെങ്കിൽ അപ്പം അവിടെ സ്പെസിഫിക് എക്സാമ്പിൾസ് കൊണ്ടുവന്നാൽ ദാറ്റ് ആഡ്സ് വാല്യൂ ടു യുവർ ആൻസർ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ലൈക് വാല്യുവേഷൻ ഇമ്പോർട്ടന്റ്. അപ്പം കീപ് ഇൻ മൈൻഡ് ദാറ്റ് 50% കണ്ടന്റ് ആണ്, റെസ്റ്റ് നിങ്ങളുടെ ആൻസർ, നിങ്ങളുടെ എത്രത്തോളം കണക്ഷനും സെന്റൻസ് തമ്മിൽ കണക്ഷൻ ഉണ്ട്, ഹൗ യു ആർ ഓർഡറിങ്, നമ്മൾ ഓർഡർ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ചെറുതെന്ന് വലുതിലേക്ക് പോവാം, അല്ലെങ്കിൽ വലുതെന്ന് ചെറുതിലേക്ക് പോവാം, എങ്ങനെയാണെങ്കിലും ചെയ്യാം, അത് നിങ്ങൾ എഴുതി പഠിപ്പിക്കുന്ന പോലെയാണ്. അപ്പം ഞാൻ എങ്ങനെ ചെയ്യല്ല, ഞാൻ ചെറുതെന്ന് വലുതിലേക്കേ പോകും. അപ്പം നമ്മളൊരു ഡയമെൻഷൻസ് മൊത്തത്തിൽ പറയുമ്പോൾ ആദ്യം ഹോം ഫാമിലി ലെവൽ, പിന്നെ സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് നേഷൻ ലെവൽ ഇന്റർനാഷണൽ ലെവൽ, അങ്ങനെ ഒരു ഓർഡറിലേക്ക് ഒരു ഹൈറാർക്കിയിലേക്ക് കൊണ്ടുവരാം. ചെറുത് നമ്മൾ വലുതിലേക്ക് വരുമ്പോൾ വായിക്കുമ്പോൾ സുഖം ഉണ്ടാവും. ഓക്കെ, സോ ദീസ് ആർ ദ തിങ്സ് യു ഹാവ് ടു കീപ് ഇൻ മൈൻഡ്. നിങ്ങൾ എഴുതുന്ന എന്ത് ഐഡിയ ആയാലും അത് കൺവേ ആവണം. ഓക്കെ, ആ കൺവേ ആവാനാണ് നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളൊരു ഇപ്പം നമുക്ക് ഭയങ്കര സാധനം എഴുതി പഠിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ കൂടെ എക്സാമ്പിൾസ് എഴുതിയിട്ട് യു ക്യാൻ റൈറ്റ് ദി എക്സാമ്പിൾസ് ആൻഡ് ദെൻ ക്ലാരിഫൈ ദാറ്റ് പോയിന്റ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഒരു ഒരു മേജർ ആസ്പെക്ട് വരുന്നത് എസ്എന്റെ, ലൈക്ക് ഇങ്ങനെയാണ് വാല്യുവേഷനും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, യു പി എസ് സിന്റെ ഡിമാൻഡ് ഇതാണ്. നെക്സ്റ്റ് തിങ് ഇസ് ഹൗ ഡു വി ചൂസ് എ റൈറ്റ് എസ്എ. ഓക്കെ, ഇനി ഇത് എനിക്ക് ഒരു ഒരു പറ്റൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ആണ്. കാരണം നമ്മൾ എസ്എ എഴുതുമ്പം ലൈക് എസ്എ ചൂസ് ചെയ്യുമ്പം ഇത് ഇത് ആസ് ഇമ്പോർട്ടൻ്റ് ആസ് റൈറ്റിംഗ് ആൻ എസ്എ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ടോപ്പിക് നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കണം. ഒന്നാമത് നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്തതോ നമുക്ക് ഒരു റെലവൻസ് ഇല്ലാത്തതോ ഇപ്പം ഇങ്ങനത്തെ ഏത് ഇതായാലും നമ്മൾ എടുക്കരുത്. നമുക്ക് വി ഷുഡ് ബി കംഫർട്ടബിൾ വിത്ത് എ ടോപ്പിക്. ഓക്കെ, വാട്ട് എവർ ടോപ്പിക്, അത് ഓരോരുത്തർക്കും വേരി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. പിന്നെ ദ നെക്സ്റ്റ് തിങ് ഇസ് ലൈക് ടോപ്പിക് ഓൺ വി ക്യാൻ ജനറേറ്റ് മാക്സിമം നമ്പർ ഓഫ് പോയിന്റ്സ്. അതാണ് കംഫർട്ടബിളും അതിന്റെ കൂടെ ഏറ്റവും വരുന്ന വെച്ചാൽ നമുക്ക് അൾട്ടിമേറ്റ്ലി വി നീഡ് കണ്ടന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടന്റ് നമുക്ക് ആവശ്യമുള്ള അപ്പം
ഓക്കെ കണ്ടന്റ് നമുക്ക് ആവശ്യമുള്ള അപ്പം വാട്ട് യു ഹാവ് ടു ഡു ഇസ് കണ്ടന്റ് നമ്മൾ മാക്സിമം പോയിന്റ്സ് നമുക്ക് ഏതിൽ എഴുതാൻ പറ്റും എന്നുള്ള എസ്സേ നോക്കുക. നമ്മൾ നാല് എസ്സേ എടുക്കുക. ഇതൊരു 5 മിനിറ്റ്സിൽ ഈ ഒരു പ്രോസസ്സ് ചെയ്യണം. ടേക്ക് 5 മിനിറ്റ്സ് ആൻഡ് യു റൈറ്റ് ദ മാക്സിമം നമ്പർ ഓഫ് പോയിന്റ്സ് ദാറ്റ് യു ക്യാൻ ഗെറ്റ് ഫ്രം ദാറ്റ് എസ്സേ. ഓക്കെ, ഫ്രം ദാറ്റ് ടോപ്പിക്. ഒരു ടോപ്പിക് എടുത്താൽ അപ്പൊ നിങ്ങൾ അത് ആദ്യം ബ്രെയിൻസ്റ്റോം ചെയ്യണം. ഓക്കെ, നിങ്ങളിപ്പോൾ രണ്ട് എസ്സേ തമ്മിൽ ഇഫ് യു ആർ കൺഫ്യൂസ് ബിറ്റ്വീൻ ടു ടോപ്പിക്സ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അറിയുന്ന പോയിന്റ് ഒക്കെ എഴുതിയേക്കുക. ജസ്റ്റ് പോയിന്റ് ഒരു 1 വേർഡിൽ പോയിന്റ് പോയിന്റ് മറച്ച് എഴുതിയേക്കുക. അപ്പം നമ്മളിപ്പം ഇപ്പം എന്താണ് ഇപ്പം എൻവയൺമെന്റിനെ കുറിച്ച് ഓക്കെ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് എഴുതുകയാണെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് നിങ്ങൾ ചൂസ് ചെയ്തു. അപ്പം ഞാൻ എന്താ ചെയ്യാൻ വെച്ചാൽ അപ്പൊ തന്നെ പേപ്പർ എടുത്തിട്ട് അതിനെ കുറിച്ചുള്ള പോയിന്റ് ഒക്കെ എഴുതുക. അതിനെ കുറിച്ച് എന്തൊക്കെ കണക്ട് ചെയ്യാൻ ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൗസ് ഗ്യാസ്, ഗ്രീൻ ഹൗസ് എഫക്ട്, പിന്നെ മറ്റേ കുറെ കൺവെൻഷൻസിന്റെ പേര്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, പിന്നെ SDG ഗോൾസ്, പിന്നെ പല പല ഇന്റർനാഷണൽ ഫൈനാൻസ് ഫോറം, വേൾഡ് ബാങ്കിന്റെ റോള്, പിന്നെ നാഷണൽ ലെവലിലുള്ള കുറെ സ്കീംസ്, ഇന്റർനാഷണൽ സ്കീംസ്, പിന്നെ അതിന്റെ പല ഡയമെൻഷൻസ്, സോഷ്യൽ ആസ്പെക്ട്, സാധാരണക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ 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 നമ്മൾ അതിനെ കുറിച്ച് മാക്സിമം പോയിന്റ്സ് എഴുതി വെക്കുക. ഓക്കെ, ഇതൊരു 5-10 മിനിറ്റിൽ ഈ ഒരു പ്രോസസ്സ് തീർക്കുക. മാക്സിമം 10 മിനിറ്റ്സ് യു ക്യാൻ ടേക്ക് ഫോർ ദിസ്. ഇഫ് യു ആർ കൺഫ്യൂസ് ബിറ്റ്വീൻ ടു ടോപ്പിക്സ്, വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു റൈറ്റ് ബോത്ത് ടോപ്പിക്സ് ഓൺ ടു സൈഡ്സ്, എന്നിട്ട് യു റൈറ്റ് ഡൗൺ ദി പോയിന്റ്സ് ദാറ്റ് യു ക്യാൻ ജനറേറ്റ് ഫ്രം ദോസ് ടോപ്പിക്സ്. ഓക്കെ, അപ്പം മാക്സിമം പോയിന്റ്സ് യു ഹാവ് ടു ഹാവ്. ഓക്കെ, കണ്ടന്റ് ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പം ആ പോയിന്റ്സ് നിങ്ങൾക്ക് വേണം. അപ്പം ഈ പോയിന്റ്സ് ആദ്യം തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ദിസ് ഇസ് ഹൗ യു ചൂസ് എ റൈറ്റ് എസ്സേ. ഓക്കെ, ഉദാഹരണത്തിന് ഓക്കെ, ഇപ്പം ഇത് 2019 ഓക്കെ, ഇപ്പം ഇപ്പം ഇത് 2000 ഒരു ഒരു ഫിലോസഫിക്കൽ ടൈപ്പ് എസ്സേ ഉണ്ടാവും, ഒരു 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 ജനറൽ ഇത് ബേസ്ഡ് എസ്സേ ഉണ്ടാവും സാധാരണ. അപ്പം ഇത് ഇത് സെക്ഷൻ 1 ഈ 2019 വിസ്ഡം ഫൈൻഡ്സ് ട്രൂത്ത്, വാല്യൂസ് ആർ നോട്ട് വാട്ട് ഹ്യൂമാനിറ്റി ബട്ട് വാട്ട് ഹ്യൂമാനിറ്റി ഓട്ട് ടു ബി, ബെസ്റ്റ് ഫോർ എൻ ഇൻഡിവിജ്വൽ ഇസ് നോട്ട് നെസസറി ബെസ്റ്റ് ഫോർ ദ സൊസൈറ്റി, കറേജ് ടു ആക്സെപ്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ടു ഇംപ്രൂവ് ആർ ടു കീസ് ടു സക്സസ്. അപ്പം ഇങ്ങനെ 4 ടോപ്പിക് കിട്ടി. അപ്പൊ ഇത് ഇത് ഇങ്ങനെ കിട്ടുമ്പം, ഇത് കഴിഞ്ഞ കാലത്ത് ഇക്കാലത്തെ പേപ്പറാണ് ഞാൻ ഇത് പേപ്പറായിരുന്നു. അപ്പം ഇത് കിട്ടുമ്പം ആദ്യം തന്നെ ഒന്നെങ്കിൽ നമുക്ക് ചില ടോപ്പിക്ക് നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും. അപ്പൊ എനിക്ക് നോക്കിയപ്പോ ഈ വിസ്ഡം പോയിന്റ്സ് ട്രൂത്ത് ഒന്നും എനിക്ക് കാര്യമായിട്ടൊന്നും ആലോചിച്ചിട്ട് അന്നേരം ഒന്നും വരുന്നില്ല, ആ ഒരു എക്സാമ്പിളൊന്നും വരുന്നില്ല. പിന്നെ കറേജ് ടു ആക്സെപ്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ആർ ടു കീസ് ടു സക്സസ്. അവിടെ ഞാൻ ആലോചിച്ചപ്പം പോയിന്റ്സ് എനിക്ക് കാര്യമായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, കറേജ് ടു ആക്സെപ്റ്റും പിന്നെ ഡെഡിക്കേഷനും മാത്രം അവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇത് എന്റെ പെർസ്പെക്റ്റീവ് ആണ് ഞാൻ പറയുന്നത്, എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കണം എന്നില്ല. നിങ്ങൾക്ക് നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് ഇപ്പം ഏത് എഴുതാൻ പറ്റുമോ നോക്ക്. നിങ്ങളാണെങ്കിൽ ഇപ്പൊ ഏത് എഴുതുക, അപ്പൊ 1, 2, 3, 4 ഇട്ടിട്ട് നിങ്ങൾ ജസ്റ്റ് അതിൽ നിന്ന് ടൈപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു ഇമ്പ്രഷൻ വരുന്ന ഏതാ, നിങ്ങളൊന്ന് ആ ചാറ്റ് ബോക്സിൽ നിന്ന് ഇടോ. 1, 2, 3, 4 എന്നുള്ള ഓർഡറിൽ നിങ്ങൾ ഏതാ എഴുതുക, നിങ്ങൾ ഫസ്റ്റ് ഇമ്പ്രഷൻ നിങ്ങൾ ഏത് ടോപ്പിക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ബി 1, 2, 3, 4 എന്ന് ഇട്ടോ. ഓക്കെ, 1 and 3, 4, 3 പിന്നെ 2, 4, 1, 2 ഓക്കെ, 3, 4, 4, 2, 1 ഓക്കെ, 3 കുറെ പേരുണ്ട്. 3 എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഫോർ ഇൻഡിവിജ്വൽ ഇസ് നോട്ട് ബെസ്റ്റ് ഫോർ ദ സൊസൈറ്റി. ഓക്കെ, 3 ഓക്കെ, 3, 2, 3, 2 ഓക്കെ, 2 കുറെ പേരുണ്ട്. ഓക്കെ, 2 and 3 ഓക്കെ, 2 and 3 ആണ് അപ്പൊ കൂടുതൽ പേരുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, സോ യു വിൽ റൈറ്റ് 2 and 3. 1 and 4 ഇസ് വെരി റയർ. ഓക്കെ, 3 ഓക്കെ, 2 and 3 ഓക്കെ. അപ്പം ഇതില് എനിക്ക് എനിക്ക് പേഴ്സണലി കംഫർട്ടബിൾ എന്ന് വെച്ചാൽ ഐ റോട്ട് ഞാൻ എന്താ എഴുതിച്ചാൽ ഐ റോട്ട് ദി സെക്കൻഡ് 1. ഓക്കെ, വാല്യൂസ് ആർ നോട്ട് വാട്ട് ഹ്യൂമാനിറ്റി ഇസ് ബട്ട് വാട്ട് ഹ്യൂമാനിറ്റി ഓട്ട് ടു ബി. ഓക്കെ, ബാക്കിയുള്ള ഒരു 3 ആണ് കൂടുതൽ പേര് പറഞ്ഞത്. ബെസ്റ്റ് ഫോർ ഇൻ ഇൻഡിവിജ്വൽ ഇസ് നോട്ട് നെസസറിലി ബെസ്റ്റ് ഫോർ ദ സൊസൈറ്റി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് നമ്മുടെ ഫസ്റ്റ് ഇൻഡിവിഷൻ. ഓക്കെ, ഇനി നമ്മൾ ഇതാണ് നിങ്ങൾ ഫസ്റ്റ് എസ്സേ കാണുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഓക്കെ, നിങ്ങൾ കണ്ടവാടെ പറഞ്ഞു നിങ്ങൾക്ക് ഏതാ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ഗുഡ്. ഇനി സെക്കൻഡ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അടുത്ത നമ്മൾ പ്രോസസ്സിലേക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ, അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ആ ചൂസ് ചെയ്ത് ഇപ്പം ഒന്നെങ്കിൽ ചിലർക്ക് ചിലവർ രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദേ വിൽ റൈറ്റ് ദീസ് ടു എസ്സേസ്. അപ്പൊ രണ്ടുപേര് കണ്ട് രണ്ടെണ്ണം കൺഫ്യൂഷനുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ചിലർ ഒരെണ്ണം ക്ലിയർ ആണ് ഡയറക്റ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി അതിനെ കുറിച്ച് മാക്സിമം പോയിന്റ്സ് എഴുതി വെക്കാം. അപ്പം മാക്സിമം പോയിന്റ് ജനറേറ്റ് ചെയ്യുക, അവിടെ നിങ്ങൾ എഴുതിയേക്കുക എന്തൊക്കെയാണ് എസ്സേ എന്ന്. അല്ലെങ്കിൽ ഈ ഫിലോസഫിക്കൽ എസ്സേ ജസ്റ്റ് ഒന്ന് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്താണ് ആ സാധനം കവി ഉദ്ദേശിക്കുന്നതെന്ന് കറക്റ്റ് മനസ്സിലാണ്. ഓക്കെ, അപ്പം ഇപ്പൊ എനിക്ക് ഈ സാധനം വാല്യൂസ് ആർ നോട്ട് വാട്ട് ഹ്യൂമാനിറ്റി ഇസ് ബട്ട് വാട്ട് ഹ്യൂമാനിറ്റി ഓട്ട് ടു ബി. അപ്പം അതിൽ പറയുന്ന വെച്ചാൽ ഹ്യൂമാനിറ്റി ആസ് സച്ച് ഇപ്പൊ ഉള്ളൊരു ഹ്യൂമാനിറ്റി ഉള്ള സാധനമല്ല ഈ വാല്യൂസ് എന്ന് പറയുന്നത്. വാല്യൂസ് ആർ നോട്ട് വാട്ട് ഹ്യൂമാനിറ്റി ഇസ്. ഹ്യൂമാനിറ്റി എങ്ങനെയാണോ ഇപ്പൊ ഉള്ളത് അതല്ല വാല്യൂസ്. പക്ഷെ വാല്യൂസ് എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റി എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചാണ്. സോ ദർ ഇസ് ദ കോർ തീം അവിടെ വാല്യൂസിനെ കുറിച്ചാണ് പറയുന്നത്. വാല്യൂസ് എങ്ങനെ ആയിരിക്കരുത്, പക്ഷെ വാല്യൂസ് എങ്ങനെ ആയിരിക്കണം എന്നാണ് ഈ ഒരു എസ്സേലിന്റെ ക്രക്സ് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ബെസ്റ്റ് ഫോർ എൻ ഇൻഡിവിജ്വൽ ഇസ് നോട്ട് നെസറി ബെസ്റ്റ് ഫോർ ദ സൊസൈറ്റി. അപ്പൊ അവിടെ എന്താ വരിക, അവിടെ ബെസ്റ്റ് ഫോർ എൻ ഇൻഡിവിജ്വൽ ഇസ് നോട്ട് നെസറി. ഓക്കെ, ഇൻഡിവിജ്വൽ അവിടെ ഒരു ഇൻഡിവിജ്വൽ ഗുഡും ലാർജർ സൊസൈറ്റിയൽ ഗുഡും സെയിം അല്ല എന്നാണ് അവിടെ ഒരു തീം പറയുന്നത്. ഓക്കെ,
അപ്പം ആ ഒരു ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇൻഡിവിജ്വലിന് നല്ലതായിരിക്കുന്നത് ഒരു സൊസൈറ്റിക്ക് ഒരിക്കലും നല്ലതാവണമെന്നില്ല, നോട്ട് നെസസറിലി എന്നാണ്. എപ്പോഴും നല്ല ആയിരിക്കും, അപ്പൊ അവിടെ ആ ഒരു നോട്ട് നെസസറിലി ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് നോട്ട് നെസസറിലി ബെസ്റ്റ് ഫോർ സൊസൈറ്റി. അങ്ങനെ ആവാ, അപ്പൊ നിങ്ങൾ രണ്ട് ആ ഡയമെൻഷൻസ് ഒക്കെ കവർ ചെയ്യണം. എന്നുവെച്ചാൽ സംടൈംസ് ഇറ്റ് ക്യാൻ ബി ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റും സൊസൈറ്റി ഇൻട്രസ്റ്റും സെയിം ആയിരിക്കാം, പക്ഷെ ഇറ്റ് ഇസ് നോട്ട് നെസസറിലി ദ സെയിം ഓൾവേസ്. ഓക്കെ, അപ്പൊ അങ്ങനെ ആ തീമിനെ കുറിച്ചാണ് നിങ്ങളുടെ എസ്സേ മൊത്തം റിവോൾവ് ചെയ്യേണ്ടത്. അപ്പം അത് ഫസ്റ്റ് മനസ്സിലാക്കുക. നിങ്ങൾ ചൂസ് ചെയ്ത് നോക്കി, നിങ്ങൾ ഒരെണ്ണം ഫസ്റ്റ് ഗ്ലാൻസിൽ ഒന്ന് ചൂസ് ചെയ്തു. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് എന്താണ് നിങ്ങൾ, അറ്റ്ലീസ്റ്റ് യു ട്രൈ ടു സേ ഇൻ മലയാളം ഓർ യുവർ മദർ ടങ് ഒന്ന് ആലോചിച്ച് നോക്കുക എന്താണ് കവി ഉദ്ദേശിക്കുന്നതെന്ന് കറക്റ്റ് വ്യക്തമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വേണം. ദാറ്റ് ഇസ് ദ നെക്സ്റ്റ് പ്രോസസ് യു ഹാവ് ടു ഡു. ഓക്കെ, എന്താണ്, വാട്ട് ആർ ദി എക്സ്പെക്ടിങ്, വാട്ട് ആർ ദി ആസ്കിങ്, അല്ലെങ്കിൽ ഈവൻ അല്ലെങ്കിൽ യു ക്യാൻ തിങ്ക് ലൈക്ക് വാട്ട് വൈ ഡിഡ് ദി ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ. യു ക്യാൻ ഓൾസോ തിങ്ക് ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പം ഇപ്പം ഇപ്പത്തെ എന്നിട്ട് അങ്ങനെ നിങ്ങൾ ഇഫ് യു തിങ്ക് ലൈക്ക് ദാറ്റ് യു ക്യാൻ കണക്ട് ടു ദി പ്രസന്റ് സർക്കംസ്റ്റാൻസസ്. ഓക്കെ, ഇപ്പം പ്രസന്റ് ആയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത് അതിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ആ രീതിയിലാണ് രണ്ടാമത് ചെയ്യേണ്ടത്. ദ തേർഡ് പ്രോസസ് ഇസ് വാട്ട് യു ഹവ് ടു ഡു ഇസ് ലൈക്ക് വാല്യൂസ് ആർ നോട്ട് വാട്ട് ഹ്യൂമാനിറ്റി, അല്ലെങ്കിൽ ഓക്കെ ബെസ്റ്റ് ഫോർ ആൻ ഇൻഡിവിജ്വൽ ഇസ് നോട്ട് നെസസറി ബെസ്റ്റ് ഫോർ ദ സൊസൈറ്റി. അപ്പം ദ നെക്സ്റ്റ് പ്രോസസ് ഇസ് ചൂസിംഗ് ദ ടോപ്പിക്കിൽ യു ഹാവ് ടു റൈറ്റ് ഡൗൺ നോട്ട് ഡൗൺ ദ പോയിന്റ്സ്. അപ്പം പോയിന്റ്സ് ആണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ അവിടെ എഴുതാം. അപ്പം ബെസ്റ്റ് ഫോർ ആൻ ഇൻഡിവിജ്വൽ, നമ്മൾ തേർഡ് എസ് എടുത്തു, ബെസ്റ്റ് ഫോർ ആൻ ഇൻഡിവിജ്വൽ ഇസ് നോട്ട് നെസസറി ബെസ്റ്റ് ഫോർ ദ സൊസൈറ്റി. നിങ്ങൾ ജസ്റ്റ് വൺ ഓർ ടു വേർഡ്സിൽ പോയിന്റുകൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും അവിടെ, ആ എസ്സേയിൽ എന്തൊക്കെ വരണം എന്നുള്ളത് നിങ്ങൾ എന്തൊക്കെ അതിൽ കൊണ്ടുവരാൻ പറ്റും. ഇസ് ഇറ്റ് ഓക്കെ ടു യൂസ് എ ടോപ്പിക് ആസ് ഹെഡിങ്? എന്ന് എനിക്ക് മനസ്സിലായില്ല സുശാന്ത് പറഞ്ഞ. ഇസ് ഇറ്റ് ഓക്കെ ടു യൂസ് ടോപ്പിക് ആസ് ഹെഡിങ് പറഞ്ഞാൽ മനസ്സിലായില്ല. ഇതിലിപ്പം ഓക്കെ ഓക്കെ, യു സെറ്റ് the selected second one. Can you mention points you brainstormed in exam? Okay, brainstorm is telling yan. Okay, now I'm second yan eduthu, appo adile yan ezhuthe chale okay, what are not values are not what humanity is but humanity ought to be. Okay, appo aadyam ende manasil appo first one endano, okay, the crux of the essay is all about values ennu manasil vannu. Okay, values aanu nalla manasil vannu. Oru second yan adonnu parnittu nalla type ya. Okay, അപ്പം വാല്യൂസ് വന്നു. അപ്പം വാല്യൂ എന്താണ്, വാട്ട് ഇസ് വാല്യൂസ്, വാല്യൂസ് എന്തൊക്കെയാണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് ഉണ്ട്, പല ടൈപ്സ് ഓഫ് വാല്യൂസ്, പല സ്ഥലത്തും വാല്യൂസിന്റെ സബ്ജക്ടിവിറ്റി ഉണ്ട്, വാല്യൂസ് ഒബ്ജക്റ്റീവ് അല്ല, പലർക്കും പല വാല്യൂസ് ആണ്, വാല്യൂ സിസ്റ്റം ഡിഫറെന്റ് ആണ്, വാല്യൂ സിസ്റ്റം വേരി ഫ്രം സൊസൈറ്റി ടു സൊസൈറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ലൈക്ക് വാല്യൂസും ഹ്യൂമാനിറ്റിയും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ വാല്യൂസ് ആർ നോട്ട് വാട്ട് ഹ്യൂമാനിറ്റി ഈസ്. അപ്പൊ അതിൽ മേജറായിട്ട് എഴുതണം എന്ന് എനിക്ക് മനസ്സിലാകുന്ന വെച്ചാൽ ഹ്യൂമാനിറ്റി ഈ മൊത്തം നമ്മൾ തീമ റൈട്രേറ്റ് ചെയ്യണം. നമ്മൾ എസ്സേയിൽ മൊത്തം തീമ റൈട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതണം വെച്ചാൽ ഹ്യൂമാനിറ്റി ഇപ്പം ഉള്ള ഹ്യൂമാനിറ്റി അല്ല വാല്യൂസ്. അപ്പൊ നമ്മൾ ഇപ്പൊ കാണുന്ന കാര്യങ്ങളല്ല വാല്യൂസ്. ഫോർ എക്സാമ്പിൾ ഇപ്പം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ, നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്കിപ്പം എലീറ്റ് സ്കൂൾസും ഉണ്ട്, അല്ലാണ്ട് പാവപ്പെട്ടവർക്ക് സ്കൂൾസ് ഉണ്ട്, ഗവൺമെന്റ് സ്കൂൾസിന് ഒരു ക്വാളിറ്റി ഇല്ല. അപ്പൊ അതല്ല ഹ്യൂമാനിറ്റി. അവിടെ ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ലൈക്ക് എന്തായിരിക്കും ഐഡിയൽ സിറ്റുവേഷൻ. അപ്പം റാദർ വാട്ട് ഹ്യൂമാനിറ്റി, അവിടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കണം എന്നുള്ളത് എഴുതണം. എന്നുവെച്ചാൽ ഐഡിയൽ സിസ്റ്റം എങ്ങനെയായിരിക്കണം എന്നുള്ളത്. അപ്പൊ ആ രണ്ട് ആസ്പെക്ട് ഞാൻ എഴുതി. ഓക്കെ, ഇപ്പം ഞാനൊരു കോളം വരച്ചിട്ട് വാട്ട് ഹ്യൂമാനിറ്റി വാല്യൂസ് ആർ നോട്ട് വാട്ട് ഹ്യൂമാനിറ്റീസ് പ്രസന്റ് സർക്കംസ്റ്റാൻസസിൽ എങ്ങനെയാണ് ഹ്യൂമാനിറ്റി അതാണ് വിച്ച് ഇസ് അത് വാല്യൂസ് അല്ല, പക്ഷെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അപ്പൊ ഈ രണ്ട് ഇതിൽ മാക്സിമം പോയിന്റ്സ് ഞാൻ ജനറേറ്റ് ചെയ്തു. അപ്പം ഞാൻ ഇവിടെ ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ കാണുന്ന സിറ്റുവേഷനിൽ ഇപ്പം നമ്മുടെ ഈ മൈഗ്രൻസിന്റെ കേസ് പറഞ്ഞു, മൈഗ്രൻസിനെ റിലേറ്റ് ചെയ്തു, എൻവയൺമെന്റ് റിലേറ്റ് ചെയ്തു. ഇപ്പൊ കാണുന്ന എങ്ങനെയാണ്, ഇപ്പം US എൻവയൺമെന്റ് പാക്റ്റിൽ നിന്ന് പിൻവലിക്കുന്നു, പിന്നെ പക്ഷെ വേറൊരു സ്ഥലത്ത് അവർ എൻവയൺമെന്റിന് വേണ്ടി ഇത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അതാണ് ഹ്യൂമാനിറ്റി. പിന്നെ മൈഗ്രൻസിന്റെ കേസിൽ കുറെ പേര് ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, ബോർഡർ വാൾ കെട്ടുന്നു, അതിന്റെ എക്സാമ്പിൾ പറഞ്ഞു. പക്ഷെ അപ്പുറത്തെ സ്ഥലത്ത് ജർമ്മനി പോലത്തെ കൺട്രീസ്, ജർമ്മനി, നോർവേ അവിടെ സ്കാൻഡിനേവിയൻ കുറെ കൺട്രീസ് അവരെ സ്വീകരിക്കുന്നു മൈഗ്രൻസിന്, ദാറ്റ് ഈസ് വാല്യൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെ പല ഡയമെൻഷൻസിൽ അതിൽ എല്ലാ ഇതിലേക്കും കണക്ട് ചെയ്യാം. ഈ ഫിലോസഫിക്കൽ എസ്സേ നമ്മൾ പല ഡയമെൻഷൻസ് അവിടെ കൊണ്ടുവരാണ്. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ലൈക്ക് ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് പറഞ്ഞ പോലെ തന്നെ ഇപ്പം ബെസ്റ്റ് ഫോർ ആൻ ഇൻഡിവിജ്വൽ ഇസ് നോട്ട് നെസസറിലി ബെസ്റ്റ് ഫോർ ദ സൊസൈറ്റി. ഓക്കെ, അപ്പൊ അതിൽ ലൈക്ക് ഇൻഡിവിജ്വൽ ലിബർട്ടി, പ്രോഗ്രസ്, സംടൈംസ് കോൺഫ്ലിക്ട് വിത്ത് സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് നോംസ്, ട്രാൻസ്ജെൻഡർ റൈറ്റ്സ്, ഓക്കെ, ഫെമിനിസം, ചൈൽഡ് റൈറ്റ്, മൈഗ്രന്റ് റൈറ്റ്സ് എക്സെട്രാ ക്യാൻ ബി ആഡ്, ഇതൊക്കെ എഴുതാം. മൈഗ്രന്റ് റൈറ്റ്സ് ഇതൊക്കെ എഴുതാം. അവിടെ ഈ ഫിലോസഫിക്കൽ എസ്സേന്റെ ഒരു ബേസിക് എന്ന് വെച്ചാൽ നമ്മൾ ആ തന്നിരിക്കുന്ന തീം പല എക്സാമ്പിൾസിലും പല ഡയമെൻഷൻസിലും കൊണ്ടുവരാം. ഇപ്പൊ ട്രാൻസ്ജെൻഡർ കേസിൽ ഇപ്പം തേർഡ് എസ്സേ എടുക്കുകയാണെങ്കിൽ ബെസ്റ്റ് ഫോർ ആൻ ഇൻഡിവിജ്വൽ ഇസ് നോട്ട് നെസസറിലി ബെസ്റ്റ് ഫോർ ദി സൊസൈറ്റി. ഓക്കെ, അപ്പം ഈ ഫെമിനിസം, ചൈൽഡ് റൈറ്റ്സിനെ കുറിച്ച് പറയാം. അപ്പൊ നമ്മൾ ഈ ചൈൽഡിന് ഇതാവുന്നത് സൊസൈറ്റി നല്ലതാണെന്നില്ല, അത് എല്ലാത്തിലേക്കും കണക്ട് ചെയ്ത് പറയാം. ഓക്കെ, GS 1, 2, 3, 4 ആയിട്ട് കണക്ട് ചെയ്യാം. അവിടെ അങ്ങനെ നിങ്ങൾക്ക് അത് ഡയമെൻഷൻസ് ജനറേറ്റ് ചെയ്യുന്ന നമ്മളൊരു വേറെ ആസ്പെക്ട് ആണ്. നിങ്ങൾക്ക് ഇപ്പൊ ഡയമെൻഷൻ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ യു ക്യാൻ ഗോ ഫോർ GS 1 എന്താണ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്ടീവ് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ ഡയമെൻഷൻ, സോഷ്യൽ ഡയമെൻഷൻ, ജോഗ്രഫിക്കൽ ഡയമെൻഷൻ കിട്ടും. GS 2 യു വിൽ ഗെറ്റ് പൊളിറ്റിക്കൽ, ഗവർണൻസ്, സോഷ്യൽ ജസ്റ്റിസ്, ഇന്റർനാഷണൽ റിലേഷൻസ്, പിന്നെ
ഈ ഒരു ഡയമെൻഷൻസ് പിന്നെ എക്കണോമിക് ഡയമെൻഷൻസ് ജി എസ് ത്രീയിൽ എക്കണോമിക്കിന്റെ അഗ്രികൾച്ചർ ആസ്പെക്ട് ഉണ്ട് അത് കൊണ്ടുവരാം ഈവൻ അതുവരെ കൊണ്ടുവരാം ലൈക് അഗ്രികൾച്ചറിൽ ഒരു ഇൻഡിവിജ്വൽ ഫാർമറിന് ഉള്ളതായിരിക്കില്ല ഒരു സൊസൈറ്റിയിൽ ഗുഡിന് ഉണ്ടാകുന്നത് ഒരു ഇൻഡിവിജ്വൽ ഫാർമർ ഇപ്പൊ കഞ്ചാവായിട്ട് കഞ്ചാവാണാൽ കഞ്ചാവ് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു സൊസൈറ്റിയിൽ ഗുഡിന് അത് നടക്കില്ല അപ്പം ഇങ്ങനെ ഓരോ ഓരോ ഇതിനും നിങ്ങൾക്ക് ഈ ഫിലോസഫിയിൽ ഇത് ഈ ഈ സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് ഈ ഡയമെൻഷൻസ് ഫിറ്റ് ചെയ്യാം ഈ ഒരു തീം എല്ലാ ഡയമെൻഷൻസിലും ഫിറ്റ് ചെയ്യാം then you can write like agriculture then disaster management individual good oral or wood undaki someone builds a house and that house endangers the society allengil baaki ulla avarku ippom or escape route ne block cheyana so it is not necessarily for societal good ippom our aspect avada varan disaster management environment ethics ippom education ippom you can write every dimensions okay appo ingane ningal maximum dimensions kondirunnana you will get marks okay or content nu parayunnathu adana okay appo this is how actually you choose an essay okay here topics ile this is how you choose an essay you write maximum points and then if you are confused between two points you write you compare the points that you have written for both the essays and then you start comparing appo ningalku maximum ede essay la kittirikkana adu ningal maximum aa essay ezhuda okay and the whole process should not exceed 10 minutes okay idu patta ningal practice speed varavanengi ningal adu practice cheyana okay ഓക്കെ കോട്ട് കോട്ട് ആ ഓക്കെ അത് ഞാൻ പറയാം കോട്ട്സിന്റെ കാര്യം കോട്ട്സിന്റെ ഒരു കൺഫ്യൂഷൻ എപ്പോഴും നിലനിൽക്കുന്നത് കോട്ട്സ് പോയംസ് ഇൻ റിസൾട്ടഡ് ആൻഡ് ആഡ്ഓൺസ് ഓക്കെ കോട്ട്സ് എന്ന് പറയുന്നത് ലൈക് ഐ ടെൽ വാട്ട് ഹാപ്പൻഡ് ഈസ് കോട്ട്സിന്റെ കാര്യം ഞാൻ ഇതുവരെ ഒരു കോട്ടും പഠിച്ചിട്ടില്ല കോട്ട് ഒറ്റ കോട്ട് ഞാൻ ഇതുവരെ എസ്സേക്ക് വേണ്ടി പഠിച്ചിട്ടില്ല കോട്ട് ഞാൻ പറഞ്ഞാൽ എഴുതിയിട്ടില്ല എനിക്കത് ഭയത്ത് പഠിക്കാൻ പറ്റില്ല കോട്ട് പഠിക്കുകയാണെങ്കിൽ അത് അതേപോലെ തന്നെ എഴുതി വെക്കണം പക്ഷേ കോട്ട് പഠിച്ച ആൾക്കാർക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ട് എനിക്കും മാർക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം ദർ ഇസ് നോ ജനറൽ റൂൾ ദാറ്റ് യു ഷുഡ് നോട്ട് റൈറ്റ് കോട്ട്സ് ഓർ യു ഷുഡ് റൈറ്റ് കോട്ട്സ് if you can write quotes that suits the essay or that suits the theme of the essay then you can easily write that quote okay quote in start cheyam nile yan parayadu intro lech idilekku paraya okay ini structuring the essay nanale aa structure ina process engena anachale idippa nammal cheyidile ippa ningal parnale points kore points ezhuda first thing yan cheyina oru process engena like I write the points all the points that I know then adinte related examples um recent examples um I write the reports, stats, and case study. Diagrams on the essay will come to be necessary. Diagrams, sun diagram, essay will benefit. Sun diagram will come to be. Like essay, no, I mean, that like something. Our all, GS is not all. Like, or you guys are article, like an article, why is it? Our kind of rest, like an why is it? Like something else. So that is what an essay is. Okay, a multi-dimensional, all dimensions. I go to say that. That diagrams on that, that flow, move. Okay, it's better not to write. Okay, diagram. Don't write diagram as far as possible diagrams and diagram kondu varana I don't suggest that essay angana diagram vaichu mark vaichu or inchu padjalla but ezhudana adu it's not a good way to write an essay nammalle your ningalku avade ezhudi padipikkunnana adu nallad essay il it's best that you endana case studies okka parayam examples case studies okka idu parayam statistics nu parayana philosophical essay il statistics and importance in statistics you don't have to write the minute statistics okay appo njan parle relatable statistics you can write for example like you can write that 90% of the students are dropouts allengil angante or broader examples undara like mathe idu pole or nammal deeper data vaanda or broader aayittu ellarku relate cheyan pattuna or data kondirunnana korchum kodi comfortable even philosophical essay il namukku parayam appo like studies have shown that endana individual farmer if they are looking at their interest adu benefit avilla angane endengil undengil kondiram it's not necessary okay even avada stats necessary alla philosophical essay it's better you can write examples okay angante karyangalana so structuring the essay what you have to do is first you write down all the points that you know second thing is examples reports okku kondu varam case studies ingante undengil kondu varam pinna third thing is ningale next process endanu chali you have to arrange all these dimensions okay you have to decide which dimension you will write first which you will write second which you will write third which you will write fourth 5 6 7 8 9 10 okay our order you should be that should be clear in your mind okay appo nammal ennittu like ee dimensions ezhudite dimensions inde keele ningal aadi points ezhudite dimensions ezhuda aa dimensions inde thaal kondu varu ningal ezhudiya points okke edengil okke dimensions inde thaal kondu varu ennittu ee dimensions arrange cheya okay arrange all these dimensions in an orderly manner okay appam points ezhudi ningal maximum point ezhudi examples okke ezhudi ee points example ningal edengil okke dimensions inde adile kondu vannu എന്നിട്ട് ആ ഡയമെൻഷൻസ് ദെൻ യു അറേഞ്ച് ഇൻ ആൻ ഓർഡർ ഓക്കെ ഒരു 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 ഹയറാർക്കിയിലോ അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ ചെയ്യാൻ പറ്റുന്ന ഓർഡറിൽ നിങ്ങൾക്ക് എങ്ങനെ സ്മൂത്ത് ആയിട്ട് മറ്റേക്ക് ട്രാൻസിഷൻ ചെയ്യാൻ പറ്റുമോ നോക്കുക അങ്ങനെ ഒരു ഓർഡറിൽ ഡയമെൻഷൻസ് എഴുതുക ഓക്കെ ഇതാണ് ഒരു നമ്മൾ സ്ട്രക്ചറിന് ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യണം ഓക്കെ
okay, that just giving an anecdote beginning, should there be a title? Title nu arayunnathu title you have the title ezhudan. Title is what is given in the topic. You can write the title ezhudan. Title ezhudan nalloru karyam aanu. Adhil pratheechu mark onnu undo namukku arilla. Agane adu important alla. Even title illengil pakshe title ezhudunna oru conventional oru convention aanu. Adu nalloru practice aanu athre illu. Okay, ningal oru essay ezhudumbom aa thannirikkunna topic adu heading aayittu ezhudunnathu nalladaanu. Njan agane cheyyarundu adhil. അതിനൊന്നും മാർക്ക് പോകുന്ന എനിക്ക് തോന്നില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ഗുഡ് ഇഫ് യു റൈറ്റ് ദി ടൈറ്റിൽ. ഓക്കെ, എന്ത് നമ്മൾ എഴുതുമ്പോൾ ഒരു ഹെഡിങ് എടുക്കുക നല്ലതാണ്. അപ്പം എസ്സേന്റെ ടൈറ്റിൽ ഇതാണ് എഴുതുന്നത് നല്ലതാണ്. സോ ദിസ് ഇസ് ഹൗ യു സ്ട്രക്ചർ ദി എസ്സേ. അപ്പം നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് എന്തായാലും ചെയ്യണം. നമ്മൾ ഇനീഷ്യലി ഞാൻ ആദ്യം ചെയ്തപ്പോൾ ഞാൻ ഡയറക്റ്റ് എസ്സേ എഴുതാൻ തുടങ്ങി. അപ്പം നമുക്ക് ഒരു ക്ലൂലെസ് ആവും, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എവിടെ എത്തി, എന്തൊക്കെ എത്തി, ഇനി എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ വി ഡീവിയേറ്റ് ഫ്രം ആ പാത്ത്. ഓക്കെ, സോ അങ്ങനത്തെ കാര്യങ്ങൾ അത് ഉണ്ടാ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാട്ട് വി ഹാവ് ടു ഡു ഇസ് വി ഹാവ് ടു sit down and structure our essay before we start actually start writing the essay. Okay, for you can spend about 10 to 15 to 20 minutes for this process depending on your speed. Okay, ningala writing speed anusarichittu serikku parnale oru 1 manikkor kondu ningalku oru essay ezhudam. 1 manikkor ningal continuous aayittu ezhiyale you can write an essay ennaanu enikku manasilayathu. But adu ningalde it varies from person to person. Your writing speed ethra ningal kanakkil edukkanam. You should have a clear idea how much time you will take to write an essay. Adu clear aayirikkanam. Okay, for all this process you have to keep in mind. So maximum idellam kodi 20 25 minutes ningala topic choose cheyanum adu pole thana ee structure cheyana samay edukum. Appa structuring process nirbandhamaanu. Again you write down all the points, example stats etc, and then you arrange them under different dimensions or headings. Ennittu you order cheya ee oru dimensions you can make oru orderly fashion il arrange cheya, and then you start writing. You have to know which dimensions you are going to next. അടുത്ത് നിങ്ങൾ ഏതൊക്കെ ഡയമെൻഷൻ ചെയ്തെന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ദാറ്റ് ഇസ് ദി സ്ട്രക്ചറിങ് പ്രോസസ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എസ് എഴുതാൻ തുടങ്ങുക. ഓക്കെ, എസ് എയിൽ വെൻ വി കം ടു ദ ഇൻട്രൊഡക്ഷൻ, ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ഒക്കെ മാർക്കുണ്ട്. അത് അതിനൊക്കെ അതൊക്കെ ഞാൻ പറയാം, അതൊക്കെ ഈ വാല്യുഡേഷനിൽ വരുന്നതാണ്. നിങ്ങൾ കണ്ടന്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് 50% മാർക്ക് കിട്ടിയാൽ പിന്നെ ഇൻട്രോ, നല്ലൊരു ഇൻട്രോ ആണെങ്കിൽ, ഒരു ഇംപ്രസീവ് ഇൻട്രോ ആണെങ്കിൽ, ഇംപ്രസീവ് കൺക്ലൂഷൻ ആണെങ്കിൽ, യു വിൽ ഗെറ്റ് മാർക്ക്സ് ഫോർ ദാറ്റ്. ഓക്കെ, അപ്പം introduction you can write in different ways. Okay, there is no idilannu standard ways illa or introduction ezhudan, there is no standard thing as such, but you can write in your own way. Pakshe it should be topic like connect cheyanam, topic endanu explain cheyanam. Okay, ee karyangal idunna cheyyam. Okay, appo idu pala ഓക്കെ, അപ്പം ഇത് പല എന്താണ് എനക്ഡോട്ട്. ഓക്കെ, എനക്ഡോട്ട് ചെറിയ ടൈറ്റിൽ ഫോർ എസ്. അപ്പം പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഡയലോഗ് ഹിന്ദുവിലെ ഡയലോഗ് ബൈ ഹാർട്ട് ചെയ്തു, എസ്സേയിൽ ഒരു ഐഡിയ ആയിട്ട് കണക്ട് ചെയ്യാം. അത് കണക്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, അതിനൊക്കെ ചെയ്യാം. അത് നിങ്ങൾക്ക് ഇതിവിടെ റൈറ്റിംഗ് ആയിട്ടുള്ള ഫ്രീഡം ഉണ്ട്. ഇവിടെ നിങ്ങളെ നിങ്ങളുടെ ഒരു മനസ്സിങ്ങനെ എക്സ്പ്രസ് ചെയ്ത് എഴുതുന്നതാണ് ഏറ്റവും നല്ലൊരു ഐഡിയ. ഓക്കെ, നിങ്ങളെ മനസ്സിലുള്ളത് നല്ല രീതിയിൽ നിങ്ങൾക്കത് ഒരു ഉള്ളുന്നുള്ളിന്ന് എഴുതാൻ പറ്റിയാലും അത്രയും നല്ലത്. ഓക്കെ, ദാറ്റ് വിൽ ബി ഗുഡ്. സോ ഇൻട്രൊഡക്ഷനിൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ലൈക്ക് വാട്ട് യു ഹാവ് ടു ഡു എന്ന് ഞാൻ പറയുന്നില്ല, വാട്ട് ഐ ഡിഡ് വാസ് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഐ യൂസ് ടു റൈറ്റ് ഇൻ 2-3 പാരഗ്രാഫ്സ്. ഓക്കെ, എസ്സേ നിങ്ങൾ ഇങ്ങനെ എഴുതണം തന്നെ എനിക്ക് പറയാൻ ആർക്കും അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം എസ്സേ പല രീതിയിൽ എഴുതാൻ മാർക്ക് വരുന്നുണ്ട്. ഓക്കെ, പക്ഷേ ദർ ഇസ് നോ സിംഗിൾ വേ ഓഫ് റൈറ്റിംഗ് ആൻ എസ്സേ, ദർ ഇസ് മൾട്ടിപ്പിൾ വേ ഓഫ് റൈറ്റിംഗ് ആൻ എസ്സേ, പല സ്റ്റൈൽ റൈറ്റിംഗ് സ്റ്റൈൽ എനിക്ക് മാറും. സോ വാട്ട് ഐ ഡിഡ് വാസ് ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറയാം, റോബിൻസ് ഞാൻ പറയാം. ഓക്കെ, ബോഡിയിലേക്ക് വരുമ്പോൾ പറയാം. ഇൻട്രൊഡക്ഷനിൽ വാട്ട് ഐ ഡു വാസ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഒരു 3 പാരഗ്രാഫിൽ ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. പാരഗ്രാഫിന്റെ കാര്യം പറയുമ്പോൾ പാരഗ്രാഫ് നിങ്ങൾ വലിയ വലിയ പാരഗ്രാഫ് അവോയ്ഡ് ചെയ്യുക, പാരഗ്രാഫ് ചെറിയ ചെറിയ പാരഗ്രാഫ് എഴുതുക. ഒരു ഒരു പേജിൽ 3 പാരഗ്രാഫാണ് ഒരു നോർമൽ നമ്മൾ കണക്ക് പറയാം. ഓക്കെ, അപ്പം ആ സൈസ് ആയിരിക്കണം നിങ്ങളെ പാരഗ്രാഫ്. വലിയ വലിയ പാരഗ്രാഫ് അവോയ്ഡ് ചെയ്യുക പാരഗ്രാഫിൽ, കാരണം നമ്മൾ ഓരോ പാരഗ്രാഫിൽ ഓരോ ഐഡിയ വരണം. അതുകൊണ്ട് വലിയ വലിയ പാരഗ്രാഫ് ഐഡിയ ഇത് ചെയ്യുക. വാട്ട് ഐ യൂസ് ടു ഡു വാസ് ഒരു 3 പാരഗ്രാഫിൽ എഴുതും ഇൻട്രൊഡക്ഷൻ. അതിൽ ഫസ്റ്റിൽ ഞാൻ ഒരു ബ്രോഡർ പെർസ്പെക്ടീവില് പറയും. ഓക്കെ, അപ്പം ഈ പറഞ്ഞ എസ്സേ ആണെങ്കിൽ ഞാൻ എഴുതിയ എസ്സേ ഞാൻ പറഞ്ഞുതരാം. ദി വാല്യൂസ് ആർ നോട്ട് വാട്ട് ഹ്യൂമാനിറ്റി ഇസ് ബട്ട് വാട്ട് ഹ്യൂമാനിറ്റി ഓട്ട് ടു ബി. ഓക്കെ, അപ്പം ഇതിൽ ഐ സ്റ്റാർട്ടഡ് വിത്ത് ദി സ്റ്റോറി ഓഫ് ഐലാൻഡ് കുർദി. ഓക്കെ, ഐലാൻഡ് കുർദി എന്ന് പറയുന്ന ഒരു ഒരു 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ കഥ എഴുതി. മറ്റേ സിറിയന്റെ മറ്റേ മൈഗ്രന്റ് ഇഷ്യൂല് ആ കുട്ടി മരിച്ചു പോയിരുന്നു. ഇവിടെ ബോർഡർ ക്രോസ് ചെയ്യാൻ നോക്കിയിട്ട് കടലിൽ മരിച്ച ഒരു കുട്ടിയാണ്. അപ്പം ആ ഒരു ഇമേജ് വെച്ചിട്ടാണ്, ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ ആ ഇത് തുടങ്ങിയത്, ടോപ്പിക് തുടങ്ങിയത്. അപ്പം അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ഓക്കെ, ഐലാൻഡ് കുർദിന്റെ ആ കേസ് ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതി. വൈ ഹി ഡൈഡ്, വാട്ട് വാസ് ദ ഇൻസിഡന്റ് ആൻഡ് വൈ ഹി ഡൈഡ്, എന്താണ് ആ ഒരു സിറ്റുവേഷൻ ഞാൻ എഴുതി.
And then next parallel, second parallel, what I did was I came to the theme from that broader idea. Okay. അപ്പൊ അവിടെ നടന്നത് അവിടെ സംഭവിച്ചത് ഇറ്റ് വാസ് നോട്ട് ഹ്യൂമാനിറ്റി ഇറ്റ് വാസ് നോട്ട് എ വാല്യൂ അത് ദാറ്റ് ഇസ് വാട്ട് ഇസ് ആക്ച്വലി ഹാപ്പനിങ് വിത്ത് ദ ഹ്യൂമാനിറ്റി ബട്ട് ദാറ്റ് ഇസ് നോട്ട് ദ വാല്യൂസ് ദാറ്റ് വി ഹാവ് ലേൺഡ് ഓക്കെ അതല്ല വാല്യൂസ് ബട്ട് റാദർ അത് വാല്യൂസ് എന്ന് പറയുന്നത് അത് ഇങ്ങനെ ആയിരിക്കണം ഐഡിയൽ കേസ് ആയിരിക്കണം അല്ലെങ്കിൽ അവിടെ എങ്ങനെയായിരുന്നു സംഭവിക്കേണ്ടത് എന്ന് എഴുതി ഓക്കെ അവിടെ അവിടെ അങ്ങനെ അങ്ങനെ അവന് കടല് നീന്തി പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവരുതായിരുന്നു rather the country should have cooperated and they should have helped them to migrate to their prosperous country they should have helped them to become and equal partners in the global development rather than closing their borders to them okay appo angana aa oru aspect of second parallel idi and then third parallel like ee oru theme explain cheyidu so ultimately nammal parayamana theme endanu theme ne kurichu endanu so the idea is ee theme like vannu like values are not put humanity is so parayana humanity nammal kaanunnathu aayikkanilla values ചിലപ്പോൾ അങ്ങനെ ആവും ബട്ട് ഇറ്റ് ഇസ് നോട്ട് നെസസറിലി സോ വാല്യൂസ് ആർ നോട്ട് വോട്ട് ഹ്യൂമാനിറ്റി ബട്ട് റാദർ ദ ഡെഫിനേഷൻ ഓഫ് വാല്യൂസ് ഇസ് ദാറ്റ് ഇറ്റ് ഈസ് എൻ ഐഡിയൽ ഹ്യൂമാനിറ്റേറിയൻ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഐഡിയലി ഹൗ ഹ്യൂമാനിറ്റി ഷുഡ് ബി എന്ന് ദാറ്റ് ഷുഡ് ബി വാട്ട് വാല്യൂസ് ഓട്ട് ടു ബി എന്നുള്ളത് തേർഡ് പാരല് ഈ തീം എക്സ്പ്ലെയിൻ ചെയ്തു ഓക്കെ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ സെന്റൻസ് എക്സ്പ്ലെയിൻ ചെയ്തു ഞാൻ ഈ ഒരു രീതിയിലാണ് കഴിഞ്ഞ മൂന്നാല് കൊല്ലത്തെ എസ് എഴുതുമ്പോഴൊക്കെ എഴുതുന്നൊക്കെ ഈ ഒരു പാറ്റേണിലാണ് ഓക്കെ എന്നുവെച്ചാൽ മൂന്ന് ഇൻട്രോയില് മൂന്ന് പാര വെച്ചിട്ട് ഞാൻ എഴുതാം ഡയറക്റ്റ് തീം ഫസ്റ്റ് പാരൽ എക്സ്പ്ലെയിൻ ചെയ്യില്ല ബട്ട് ഐ റൈറ്റ് ഫ്രം എ ബ്രോഡർ പെർസ്പെക്ടീവ് ഇഫ് ഫോർ എക്സാമ്പിൾ ഇഫ് ദ ടോക്ക് അബൌട്ട് ഇപ്പം എഡ്യൂക്കേഷനെ കുറിച്ച് രസമാണെങ്കിൽ ഐ സ്റ്റാർട്ട് ഫ്രം ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഒരു ബ്രോഡർ പെർസ്പെക്ടീവിൽ ഓക്കെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ് അങ്ങനെ ഒരു ബ്രോഡർ ഐഡിയയിൽ നിന്ന് ഐ കം ടു ദിസ് നാരോ ഐഡിയ ഓക്കെ ഫോർ എക്സാമ്പിൾ ഒരു ഒരു ഇപ്പൊ ഇതാണ് അതിന്റെ ഒരു ഒരു എക്സാമ്പിൾ ഉള്ളത് ഓക്കെ ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പം ഒരു ബ്രോഡർ ഇൻസിഡന്റ് അത് ഇനി ഇത് നിങ്ങൾക്ക് പല രീതിയിൽ എഴുതാം ഓക്കെ ദാറ്റ് ഇസ് അപ് ടു യു ലൈക്ക് യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് എ കോട്ട് ഓക്കെ കോട്ട് എഴുതാം ആരായും പറഞ്ഞൊരു ഫേമസ് കോട്ട് എഴുതാം ഓർ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് എൻ എനെക്ഡോട്ട് എനെക്ഡോട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഒരിക്കൽ എസ്സേയിൽ ഞാൻ എനെക്ഡോട്ട് എഴുതിയിട്ടുണ്ട് ഒരു കോമ്പറ്റീഷനെ കുറിച്ചുള്ള ഒരു എസ്സേ ആയിരുന്നു അപ്പം കോമ്പറ്റീഷൻ ഫെയർ ആണോ അല്ലയോ അങ്ങനെ എന്തോ ചോദിച്ചിട്ടാണ് സോ ഐ റോട്ട് അബൌട്ട് എ സ്റ്റോറി ഷോർട്ട് സ്റ്റോറി എനെക്ഡോട്ട് അബൌട്ട് റൂറൽ ബോയ് ആൻഡ് എൻ അർബൻ ബോയ് അപ്പൊ അവർക്ക് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്താണ് ഐ എക്സ്പ്ലെയിൻ ചെയ്തത് ലൈക് ഐ എക്സ്പ്ലെയിൻ ഇൻ എ ഷോർട്ട് സ്റ്റോറി ഓക്കെ ലൈക്ക് ഒരു അപ്പൊ കോമ്പറ്റീഷൻ ഫെയർ അല്ല ഒരു റൂറൽ ഒരു കുട്ടിക്ക് കിട്ടുന്നതും അർബൻ കുട്ടിക്ക് കിട്ടുന്നതും ഫെസിലിറ്റീസ് രണ്ടും ഡിഫറെന്റ് ആണ് ഇറ്റ് ഇസ് നോട്ട് ഫെയർ ദാറ്റ് ദേ കോമ്പീറ്റ് വിത്ത് ഈച്ച് അതർ അൺലെസ് ദേ ആർ നോട്ട് ഓൺ എ സെയിം ഒരു സെയിം ലെവൽ ഫീൽഡിൽ അല്ലാത്തപ്പം അപ്പൊ അങ്ങനെ ഒരു എനെക്ഡോട്ട് വെച്ചിട്ട് ഐ സ്റ്റാർട്ട് വിത്ത് ദാറ്റ് ആൻഡ് ദെൻ അത് എന്ന് എഴുതി അല്ലെങ്കിൽ യു ക്യാൻ റൈറ്റ് വിത്ത് റിയൽ ഇൻസിഡന്റ് റിലേറ്റഡ് ടു കറണ്ട് അഫയേഴ്സ് വിച്ച് എവറി വൺ ക്യാൻ റിലേറ്റ് ദാറ്റ് ഇസ് ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ അലാൻ കുർദിന്റെ കേസ് അങ്ങനെ ഞാൻ എഴുതിയിട്ടുണ്ട് ഓർ എൽസ് അതിന്റെ മേലെ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സോ റിപ്പോർട്ടോ സ്റ്റഡിയോ ഇപ്പൊ എന്തെങ്കിലും ഇപ്പം പോവർട്ടിനെ കുറിച്ച് എഴുതിയാൽ നമുക്ക് മറ്റേ റിപ്പോർട്ടൊക്കെ അല്ലേ മറ്റേ മാൽന്യൂട്രീഷൻ ഇൻഡെക്സോ അതിനെ പറയുന്ന ഇത് വെച്ചിട്ട് നമുക്ക് എഴുതാം ബ്രോഡർ പെർസ്പെക്റ്റീവിൽ ഓക്കെ സോ ഇൻട്രൊഡക്ഷൻ ഈ രീതിയിലാണ് എഴുതുന്നത് എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു മൂന്ന് പാരഗ്രാഫിൽ ദിസ് ഇസ് വൺ വേ യു ക്യാൻ അഡോപ്റ്റ് അതിൽ broader idea you can write in the first para then you connect that broader idea to the theme endana question thannirikkunathu to the theme in the second para and in the third para you explain the theme what is actually thannirikkunna theme endana what is it allengi thannirikkunna topic endana you explain that topic this is an idea I found to be very effective okay introduction subheading kodukkanda subheading oluvaakka adha njan parna subheading introduction na body na conclusion na subheading kodukkirathu okay എസ്സേ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പോയി വരണം ഓക്കെ അപ്പം ദാറ്റ് ഈസ് ദി ഐഡിയ അപ്പം ഇത് നിങ്ങൾക്ക് യു ക്യാൻ റൈറ്റ് ഇൻ ഡിഫറെന്റ് വേസ് അപ്പം കോട്ടോ അങ്ങനെയൊന്നും ഒന്നിനും ഒരു ബാർ ഇല്ല പക്ഷെ സബ്ഹെഡിംഗ് ഒക്കെ ഒഴിവാക്കുക സബ്ഹെഡിംഗ് ഒഴിവാക്കുന്ന എഴുതുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല എസ്സേക്ക് വായിക്കുന്ന ആൾക്ക് ഓക്കെ നിങ്ങൾ വായിക്കുന്ന ആളെ പെർസ്പെക്ടീവ് ആലോചിക്കും നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങൾ എഴുതിയാൽ എങ്ങനെയാണെന്നല്ല നിങ്ങൾ എഴുതിയിട്ട് നിങ്ങളത് വായിച്ചു നോക്ക് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും വായിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടോ മൊത്തത്തിൽ വായിക്കുമ്പോൾ ഒരു ഫ്ലോ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ദി ഇൻട്രൊഡക്ഷൻ പാർട്ട് ഓക്കെ ബോഡിയില് ഇനി വെൻ വി കം ടു ദ ബോഡി സോ റിപ്പോർട്ട് ആൻഡ് അനാലിസിസ് ആർ ഷുഡ് ബി റിയൽ വാല്യൂസ് റൈറ്റ് ആ റിപ്പോർട്ട് ആൻഡ് അനാലിസിസ് ഒരു 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 അപ്രോക്സിമേറ്റ് ആയിരിക്കണം ഒരു ഭയങ്കര ഡീവിയേറ്റ് ചെയ്യരുത് ഒരു ഒരു 1% 2% അങ്ങോട്ടെങ്കിലും തെറ്റാണ് പ്രശ്നമൊന്നുമില്ല ബട്ട് ഒരു ഒരു ബ്രോഡർ ഐഡിയ കിട്ടണം നമ്മൾ ഐഡിയ തന്നെ ഡിറൈവ് ചെയ്യാൻ ചെയ്യുന്നത് ഓക്കെ അപ്പം അങ്ങനെ പിന്നെ ലൈക്ക് ഇനി ആ ഇനി നമ്മൾ ഈ ബോഡിയിലേക്ക് വരുമ്പം ഇത് എന്നിട്ട് ഈ ബോഡി നമ്മൾ ഓരോ ഡയമെൻഷൻസിലേക്ക് വരണം ഈ ഇൻട്രൊഡക്ഷൻ ആ തീം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അപ്പം ഹ്യൂമാനിറ്റിന്റെ കാര്യം പറഞ്ഞു അപ്പൊ ഹ്യൂമാനിറ്റി എന്താ വാല്യൂസ് എന്തായിരിക്കണം ഇങ്ങനെ ആയിരിക്കണം എന്തൊക്കെയാണ് വാല്യൂസ് വാല്യൂസ് ആർ വാട്ട് ഹ്യൂമാനിറ്റി ഷുഡ് ബി എന്നിട്ട് എന്നിട്ട് അടുത്തതിൽ പറയാണ് ഓക്കെ അപ്പം നമ്മൾ അടുത്തതിൽ പറയാം ഓക്കെ വാല്യൂസ് എന്ന് പറയുന്നത് നമുക്ക് വി ക്യാൻ സീ ഇറ്റ് ഇൻ ഡിഫറെന്റ് ആസ്പെക്ട്സ്
ലൈക്ക് പല സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും വാല്യൂസ് ഉള്ള പല ഡയമെൻഷനിലേക്ക് കൊണ്ടുവരാം. അതിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇഫ് യു ടേക്ക് ദി സോഷ്യൽ ഡയമെൻഷൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിലേക്ക് തുടങ്ങാം. ഓക്കെ, അഗൈൻ ആ അവിടെ ഒരു കണക്ഷൻ വന്നു എന്ന് വെച്ചാൽ നമ്മൾ വാല്യൂസിനെ കുറിച്ച് തീം എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ അടുത്ത പറയില് വാല്യൂസ് ഒക്കെ പലതരം വാല്യൂസ് ആവാം. ആ അതിന്റെ ടൈപ്സ് പറയുമ്പോൾ അതിന്റെ ഒരു കണ്ടിന്യൂസ് ആണ് പറയുന്നത്, പലതരം വാല്യൂസ് ആവും, പല സ്ഥലത്തും പല വാല്യൂസ് ആവും. അപ്പം എന്നിട്ട് ഒരു സോഷ്യൽ ഡയമെൻഷനിലേക്ക് കണക്ട് ചെയ്യുക. അന്നേരം അവിടെ ഒരു ഒരു ലിങ്ക് വരുന്നുണ്ട്. ഇപ്പം ഇൻട്രൊഡക്ഷനും ബോഡിയിലേക്ക് ഒരു ലിങ്ക് വരുന്നുണ്ട്, എല്ലാം കണക്ട് ചെയ്യണം. ഗ്രാമർ ഒന്നും പക്ക പെർഫെക്റ്റ് ഒന്നും ആവണ്ട, നിങ്ങൾ അതിനൊന്നും സമയം കളയണ്ട. ഗ്രാമർ പക്ക പെർഫെക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഉള്ള പോലെ എഴുതിയാൽ മതി, നിങ്ങളുടെ ഒരു അറിവാലെ എഴുതിയാൽ മതി. അതിന് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സമയമില്ല. നിങ്ങൾ നല്ല ഗ്രാമർ കുറച്ചുകൂടി കോൺഷ്യസ് ആവുക. ഗ്രാമർ മോശമാണെങ്കിൽ നിങ്ങൾ പേപ്പറും ഒക്കെ വായിക്കുമ്പോൾ ഒന്ന് കോൺഷ്യസ് ആയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കിട്ടുകയാണെങ്കിൽ അതിനായിട്ട് സമയം കളയാൻ നിൽക്കണ്ട കേട്ടോ. ഗ്രാമർ ഒന്നും ശരിയാകാൻ നിൽക്കൊന്നും വേണ്ട. ഡു വി നീഡ് ടു റൈറ്റ് ഇൻ റൈറ്റ് തീസിസ് സ്റ്റേറ്റ്മെന്റ്? തീസിസ് സ്റ്റേറ്റ്മെന്റ് ഒന്നും വേണ്ട, അത് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പം ഇങ്ങനത്തെ കാര്യമാണ്. അപ്പൊ ബോഡിയിലേക്ക് ഇനി വരുമ്പം വൺ പോയിന്റ് ഇൻ ഈച്ച് പാരഗ്രാഫ് നാച്ചുറലി സ്മോൾ പാരാ. അപ്പം ഓക്കെ, ബോഡിയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നത് ബോഡിയിൽ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു ഇൻട്രോ എന്നൊരു സ്മൂത്ത് ഒരു ട്രാൻസിഷൻ വരണം വെൻ യു കം ടു ദ ബോഡി. ആൻഡ് ദെൻ യു സ്റ്റാർട്ട് ടു റൈറ്റ് ഡിഫറെ ഡയമെൻഷൻസ്. ആ സ്ട്രക്ചർ നിങ്ങൾ ആദ്യം സ്ട്രക്ചർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഏത് ഡയമെൻഷൻസ് എഴുതുന്നത്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ആ സ്ട്രക്ചർ ചെയ്ത സാധനം എടുത്ത് നോക്കുക. ഓക്കെ, ഏതൊക്കെ നിങ്ങൾ എന്തൊക്കെ എഴുതിയെന്നുള്ളത്. കണക്ഷൻ വിട്ടുപോകരുത്, നിങ്ങൾ പ്ലാൻ ചെയ്ത രീതിയിൽ തന്നെ, നമ്മുടെ പ്ലാനിങ് ഇമ്പോർട്ടൻ്റ് ആണ്, അതേ രീതിയിൽ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഇതിൽ ബോഡിയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, നമുക്ക് മാർക്ക് കിട്ടാവുന്ന കുറേ കാര്യങ്ങൾ ചെറിയ പാരഗ്രാഫിൽ എഴുതാം. ഓക്കെ, ചെറിയ പാരഗ്രാഫ് ഞാൻ പറഞ്ഞു ഒരു ഒരു പാരയില് ലൈക്ക് ഒരു പേജിൽ മാക്സിമം ലൈക്ക് മാക്സിമം അല്ല ഒരു മിനിമം 3 പാര വെച്ചിട്ട് എഴുതുന്നതാണ് ഒരു ഒരു ഐഡിയൽ സിനാറിയോ. അതിൽ ഒരു പാരയിൽ ഒരു പോയിന്റ് എഴുതാം. ഓക്കെ, നിങ്ങൾ ഓരോ പാരയിലും ഓരോ പോയിന്റ് ആയിരിക്കും നിങ്ങൾ പറയുന്നത്. ഡയമെൻഷൻസിൽ ഇപ്പം ഫസ്റ്റ് നമ്മൾ ഡയമെൻഷൻസ് പറഞ്ഞു, ആ ഡയമെൻഷൻസിൽ തന്നെ പല പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ സോഷ്യൽ ഡയമെൻഷൻസ് പറഞ്ഞാൽ അതിൽ 4-5 പോയിന്റ് ഉണ്ടാവും നമുക്ക്. ഓക്കെ, അപ്പോൾ സോഷ്യൽ ഡയമെൻഷൻസിൽ ഓരോ പോയിന്റും ഓരോ പാരയിലാണ് എഴുതേണ്ടത്. ഒരു പോയിന്റും നിങ്ങൾ ആ പോയിന്റ് ക്ലിയർ ആക്കി കൊടുക്കുക. അത് നിങ്ങൾ എക്സാമ്പിൾ എഴുതണമെങ്കിൽ അത് ആ പാരയിൽ തന്നെ എഴുതുക. ഒരു പോയിന്റ് അതിന്റെ അതിനെ കണ്ട് നിങ്ങൾ ആർഗ്യുമെന്റ് കൺവിൻസ് ചെയ്യുന്ന കാര്യം അതേ പാരഗ്രാഫിൽ എഴുതാം. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ഒരു പോയിന്റ് ഒരു പാരഗ്രാഫിൽ. ഓക്കെ, അപ്പം ഒരു പേജിൽ മാക്സിമം 3 പോയിന്റ് ഒക്കെ വരിക, 3-4 പോയിന്റുകളെ എഴുതാം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഒരു പാരഗ്രാഫ് അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ചെറിയ അതുകൊണ്ട് ചെറിയ പാരഗ്രാഫ് ആയാലും മതി, 2-3 സെൻറ്റൻസ് ഉള്ള പാരായാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം ചെറിയ പാരയാണ് നല്ലത്. ഓക്കെ, ഒരു ഈ കമ്മ്യൂണിക്കേഷൻ പെർസ്പെക്റ്റീവിലും വായിക്കുന്ന ആൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാനും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നിങ്ങൾ ഒരു പാരയിൽ ഒരു പോയിന്റ് എഴുതുന്നതാണ്. ഓക്കെ, അണ്ടർലൈനും ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അണ്ടർലൈൻ ചെയ്യാൻ ഞാൻ ഇതിന് അണ്ടർലൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, ജി എസ് ആൻസർ ബുക്ക്ലെറ്റ് ആണ്, അത് തന്നെ തന്നിരിക്കുന്നത്. ലിമിറ്റഡ് പേജസ് ആണ്, പക്ഷെ പേജ് എനിക്ക് വേണമെങ്കിൽ ഒരു 12-15 പേജോളം ഉണ്ടാവും. നിങ്ങൾക്ക് എഴുതാൻ പേജ് സാധാരണ ബുദ്ധിമുട്ടാവില്ല, 15 പേജോളം ഉണ്ടാവും, 15 സൈഡ് ഉണ്ടാവും. ഓക്കെ, ഒരു എസ്സേക്ക്. ഓക്കെ, പിന്നെ ഓക്കെ, പിന്നെ അവിടെ നേരത്തെ ഒരു ചോദ്യം വന്നത് ടൈറ്റിൽ, ഒരു സെക്കൻഡ്. എലാബറേഷൻ ഓഫ് എ പെർട്ടിക്കുലർ പോയിന്റ് ആൻഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓർ എക്സാമ്പിൾസ് എക്സെട്ര ഷുഡ് ബി ഇൻ ദ സെയിം പാര. അത് റോബിൻസ് അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, ഒരു പോയിന്റ് നിങ്ങൾ എലാബറേറ്റ് ചെയ്തിട്ട് അതിന്റെ എക്സാമ്പിളും എക്സാമ്പിൾ പിന്നെ സെപ്പറേറ്റ് പാരയിൽ എഴുതുന്നതിൽ ഒരു പോയിന്റ് ഇല്ല, അത് അവിടെ തന്നെ ഇതാണ് നമുക്ക് ഐഡിയ കൺവേ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ എളുപ്പത്തിൽ കാര്യം കൺവേ ചെയ്യാൻ പറ്റുന്നതാണ് നോക്കേണ്ടത്. ഓക്കെ, ഈസി കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മുടെ മേജർ ആസ്പെക്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒരു പാരഗ്രാഫിൽ തന്നെ അതിന്റെ ഒരു പോയിന്റും അതിന്റെ റിലേറ്റഡ് എക്സാമ്പിൾസും അവിടെ എഴുതാണ്. ദാറ്റ് ഇസ് ഒരു നല്ലൊരു ഐഡിയ. ഓക്കെ, പിന്നെ കണക്ഷൻ ബിറ്റ്വീൻ 2 പാര ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ആ പാര തമ്മിൽ ട്രാൻസിഷൻ വേണം. ഇനീഷ്യലി ഞാൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നിങ്ങൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ എഴുതി കഴിഞ്ഞ് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ഓക്കെ ഒരു ഒരു സ്മൂത്ത് ആയിട്ടൊരു ഫ്ലോ പോവില്ല. അപ്പം അതിന് കണക്റ്റിംഗ് വേർഡ്സ് യൂസ് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ ഞാൻ ചെയ്യലെന്ന് വെച്ചാൽ വേറെ ഐഡിയ എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പാരേന്റെ ലാസ്റ്റ് സെന്റൻസ് അടുത്ത പാരേന്റെ ഫസ്റ്റ് സെന്റൻസ് ആയിട്ട് യൂസ് ചെയ്യാം. ഈ പാരഗ്രാഫിൽ ഞാൻ എൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കാര്യം ഞാൻ അടുത്ത പാരഗ്രാഫിന്റെ ഫസ്റ്റ് ലൈൻ ആവും, എന്നിട്ട് പിന്നെയാണ് അടുത്ത പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഒരു സോഷ്യൽ ഡയമെൻഷൻസിന്റെ ഒരു ആസ്പെക്ട് അല്ല, അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ഞാൻ അടുത്ത പാരന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുവരും, എന്നിട്ട് അത് പറഞ്ഞിട്ട് ഞാൻ അടുത്തേക്ക് പോകും. അപ്പം ആ രണ്ട് പാര തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇത് നിങ്ങൾ എഴുതിയിട്ട് തന്നെ ശരിയാക്കുക. ഓക്കെ, പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു കണക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടന്റ് നിങ്ങൾ ജി എസ് പഠിക്കുമ്പോൾ കണ്ടന്റ് വരും. ഓക്കെ, നിങ്ങൾ ജി എസ് ഫുള്ള് പഠിച്ച് നല്ലപോലെ പഠിക്കാനും കണ്ടന്റ് ഓൾറെഡി കിട്ടും. അതിന് നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് അധികം ഇടണ്ട. എസ്സേന്റെ തലയിൽ 2 ദിവസം നോക്കിയാൽ മതി. പക്ഷെ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്യണം. ഇതിലാണ് ആരും വർക്ക് ചെയ്യാത്തതും മാർക്ക് അതുകൊണ്ടാണ് കുറെ പേർക്ക് വരാത്തതും. ഓക്കെ, കണ്ടന്റ് കൊണ്ട് മാത്രം മാർക്ക് വരില്ല, കണ്ടന്റ് കൊണ്ട് കണ്ടന്റ് വേണം, പക്ഷേ കണ്ടന്റ് പഠിച്ച ജി എസ് പഠിച്ചാൽ വരും. അപ്പൊ ഈ ട്രാൻസ്ലേഷൻ നോക്കുക, സ്മൂത്ത് ഫ്ലോ, രണ്ട് പാര കണക്ഷൻ ഉണ്ടോ, അപ്പൊ അതെങ്ങനെ നിങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അത് കൊണ്ടുവരാൻ പറ്റുന്നവർക്ക് കൊണ്ടുവരും. അപ്പം എല്ലായിടത്തും കൊണ്ടുവരാൻ പറ്റുന്ന ചിലപ്പോൾ വരില്ല, പക്ഷെ സ്റ്റിൽ യു ട്രൈ ടു ബ്രിങ് ദാറ്റ്. ഓക്കെ, അത് കൊണ്ടുവന്നാൽ അത്രയും നല്ലത്. യു വിൽ ഗെറ്റ് അഡീഷണൽ മാർക്സ് ഫോർ ദാറ്റ്. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്ട്രാ മാർക്ക് അവിടെ വരില്ല. പിന്നെ സെന്റൻസ് കൺസ്ട്രക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചൈൽഡിഷ് ആ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ എഴുതരുത്. ഓക്കെ, ഇങ്ങനെ ഈ കണക്ടിങ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ യൂസ് ചെയ്യുക. ഓക്കെ, വെറാ അങ്ങനെ എന്താണ്
നമ്മുടെ ഒരു വായിക്കാനുള്ള ഒരു സുഖമുള്ള കാര്യം. ഇത് നമുക്ക് പല സ്ഥലത്തും അഡോപ്റ്റ് ചെയ്യാം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നിരിക്കുന്ന പോലെ നമ്മുടെ പൊളിറ്റി പഠിക്കുമ്പോൾ അതിലുള്ള അതിലുള്ള തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, സുപ്രീം കോടതി ജഡ്ജ്മെന്റുകൾ നിങ്ങൾ ചില ചില എല്ലാം വായിച്ചു നോക്കാൻ നിൽക്കരുത്. നിങ്ങൾ ന്യൂസ് പേപ്പറിൽ കാണുന്ന സുപ്രീം കോടതി പറയുന്ന ആ വേർഡിക്റ്റ് നല്ല രസത്തിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മൾ ഓൾറെഡി പഠിക്കുന്ന പ്രോസസ്, ജി എസ് പഠിക്കുന്ന പ്രോസസ്സിൽ നമുക്ക് എസ് എ ഒന്ന് കോൺഷ്യസ് ആയാലും നിങ്ങൾക്ക് ആ പരിപാടിയൊക്കെ നിങ്ങൾ എസ് എയിലേക്ക് അഡോപ്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഇതിന് സമയം കളയണ്ട. വരാൻ ചാൻസ് ഉള്ള കോർ ടോപ്പിക്സ് ഉണ്ടോ? എസ് എ വരാനുള്ള കോർ ടോപ്പിക്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഞാൻ പറഞ്ഞതരാം. ഇപ്രാവശ്യം ഞങ്ങൾ ഇപ്രാവശ്യം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രണ്ട് ദിവസം ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു എസ് എയ്ക്ക് വേണ്ടി മാത്രം, എസ് എന്റെ തലേന്ന്. അപ്പൊ അതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നായിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തതാണ്. പിന്നെ അതുപോലെ ഈ ഹെൽത്ത് കെയർ, പ്രൈമറി ഹെൽത്ത് കെയർ എഡ്യൂക്കേഷൻ ഞങ്ങൾ പ്രിപ്പയർ ചെയ്താണ്. ഈ രണ്ട് ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്താണ്. ബാക്കിയൊന്നും ഈ ഫിലോസഫിക്കൽ വെച്ച് ഒന്നും പ്രിപ്പയർ ഒന്നും ചെയ്തില്ല, ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ സൗത്ത് ഏഷ്യൻ സൊസൈറ്റീസ്, നെഗ്ലക്ട് ഓഫ് പ്രൈമറി, ബയസ്ഡ് മീഡിയ. ഓക്കെ, ഞങ്ങൾ ഒരു ഞങ്ങൾ കുറച്ച് ടോപ്പിക് എടുത്ത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്താൽ നല്ലതാണ്. നിങ്ങൾ അത് ഞാൻ പറഞ്ഞ അതിനായിട്ട് കുറെ സമയങ്ങളുണ്ടാവും. രസേന്റെ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇരുന്നിട്ട് ഒരു ഗ്രൂപ്പ് ആയിരുന്നിട്ട്, ഇപ്പം ഞാൻ ചെറുത്ത് അഞ്ച് രൂപയ്ക്ക് ഒരു ഗ്രൂപ്പ് ആയിരുന്നിട്ട് ഞങ്ങൾ ചെയ്തത്. അപ്പം ഗാന്ധി രസ്യ സാധാരണ വരാറുണ്ടായിരുന്നു. ഞങ്ങൾ ഗാന്ധിനെ കുറിച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വന്നില്ല ഇപ്രാവശ്യം. സ്റ്റിൽ ആ ഒരു കൊല്ലത്തെ ഒരു ഡോമിനന്റ് ഇഷ്യൂ എന്താണെന്ന് എടുത്ത് നോക്കി വേണമെങ്കിൽ ഒന്ന് ഒരു രണ്ട് ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാം. എന്നിട്ട് അതിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെ അത് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നുള്ളത് ആദ്യം ഒന്ന് ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഞങ്ങൾ ഒരാൾ എഴുതിയിട്ടുണ്ട്, ഞാനത് എഴുതിയില്ല, ഒരാൾ എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, പിന്നുള്ളത് ബോഡിയിൽ ഞാൻ പറഞ്ഞ പോലെ എക്സാമ്പിൾസ് കൊണ്ടുവരണം. റിയൽ ലൈഫ് എക്സാമ്പിൾസും കേസ് സ്റ്റഡീസും അങ്ങനത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ കൊണ്ടുവരിക. സെക്കൻഡ് എസ്സേ എന്ന് പറയുന്നത് കുറച്ചും കൂടി ക്രിറ്റിസിസം ഒക്കെ ഉപയോഗിക്കാം. ക്രിറ്റിസിസം ഇപ്പം ഗവൺമെന്റിനെ കുറ്റം പറയാം, പക്ഷെ നിങ്ങൾ അത് ജസ്റ്റിഫൈഡ് ആയിരിക്കണം. നിങ്ങൾ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റിഫൈ, ഞാൻ പറഞ്ഞേ നിങ്ങൾ ഇവിടെ കൺവിൻസ് ചെയ്യുന്നത്, റീഡറെ കൺവിൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ അത് 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 അവർ ചെയ്യുന്നത് ശരിയില്ല, അത് എന്തുകൊണ്ട് ശരിയില്ല എന്നുള്ളത് വ്യക്തമായിട്ട് ലോജിക്കലി പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങൾ ആർഗ്യുമെന്റ് ക്ലിയർ ആയിരിക്കണം അവിടെ. നിങ്ങൾ ഓക്കെ അവർ ചെയ്യുന്നത് ശരിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അടുത്ത പാരയിലേക്ക് പോകാൻ പറ്റില്ല. ബട്ട് വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു കൺവിൻസ് ദാറ്റ് യുവർ ആർഗ്യുമെന്റ് ഇസ് ബേസ്ഡ് ഓൺ ഓണ ഡാറ്റ ഓർ ലോജിക്കൽ ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കൺവിൻസിങ് ആണ്. അതാണ് നെക്സ്റ്റ് പോയിന്റ്, ദാറ്റ് ഇസ് കൺവിൻസിങ് ആർഗ്യുമെന്റ്സ്. യുവർ ആർഗ്യുമെന്റ് ഷുഡ് ബി കൺവിൻസിങ് ആയിരിക്കണം. ഇപ്പം നിങ്ങൾ പറയുകയാണ് ഓക്കെ വാല്യൂസ് എന്ന് പറയുന്നത് ഇങ്ങനെ സാധനമല്ല, അത് എന്തുകൊണ്ടാണ് വാല്യൂസ് അതല്ല, അങ്ങനെ വാല്യൂസ് അങ്ങനെ ആകുമ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഞാൻ പറയുക വാല്യൂസ് ആർ നോട്ട് വാട്ട് ഹ്യൂമാനിറ്റീസ്. ഓക്കെ, ഹ്യൂമാനിറ്റി ഇപ്പം ഉള്ളത് ഇപ്പം നമ്മുടെ പൊളിറ്റിക്കൽ, ഇന്ത്യയിലുള്ള പൊളിറ്റിക്കൽ സിസ്റ്റം ശരിയില്ല. ഓക്കെ, ക്രിട്ടിസൈസ് ചെയ്യാം. നമ്മുടെ പാർലമെന്ററി സിസ്റ്റമിന്റെ എന്താണ് ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം, അത് അതൊരു വാല്യൂ ബേസ്ഡ് സിസ്റ്റം അല്ല. കാരണം കുറെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ബിക്കോസ് അവിടെ എല്ലാവർക്കും ഒരു ഈക്വൽ റോൾ ഇല്ല. ഒരാൾ ഫിഫ്റ്റി, എല്ലാവരുടെ വോയിസ് അവിടെ കണക്കാക്കുന്നില്ല. 50% ആൾക്കാരെ വോട്ട് മാത്രമേ കണക്കാക്കുന്നുള്ളൂ. 50%+1 വോട്ട് ഉണ്ടെങ്കിൽ ഒരാൾ ജയിക്കും. ഐ മീൻ സോറി, 50% വേണ്ട അവിടെ. ഒരു അഞ്ചാറ് കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് 10% വോട്ട് ഉണ്ടെങ്കിലും ബാക്കി എല്ലാവർക്കും 9% ആണെങ്കിൽ 10% ഒരാൾ ജയിക്കും. അപ്പം എന്റെ ആർഗ്യുമെന്റ് അതാണ്, ഐ എം കൺവിൻസിങ് ദം. ഓക്കെ, ദിസ് ഇസ് വൈ ഐ എം സെയിങ് ദാറ്റ് സിസ്റ്റം ഇസ് നോട്ട് ഗുഡ്. ഓക്കെ, ദാറ്റ് ഇസ് നോട്ട്, അങ്ങനെ ആയിരിക്കരുത്. ദ വാല്യൂ എന്ന് പറയുന്നത് അവിടെ എല്ലാവർക്കും ഒരു പങ്കുണ്ടായിരിക്കണം, ഒരു മെജോറിറ്റി വോയിസ് ഷുഡ് ബി. അപ്പൊ ഞാൻ പറയുകയാണ്, അപ്പൊ ഞാൻ അടുത്ത ഇതിൽ പറയുകയാണ് വാല്യൂസ് എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കണം എന്ന് വെച്ചാൽ, അവിടെ 50% ആൾക്കാരെ വോയിസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ എലക്ടഡ് ആയിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ. സോ മൈ ആർഗ്യുമെന്റ് അവിടെ ലോജിക്കൽ ആണ്. അവിടെ ഐ എം കൺവിൻസിങ് ദം, ദിസ് ഇസ് മൈ ആർഗ്യുമെന്റ്. ഐ എം ക്രിട്ടിസൈസിങ് ദ സിസ്റ്റം, എല്ലാം അവിടെ വരുന്നുണ്ട്. യു കെ നോട്ട് ഡു ദിസ്. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് ക്രിട്ടിസൈസ് ബ്ലൈൻഡ്ലി ബട്ട് ബേസ്ഡ് ഓൺ ജസ്റ്റിഫിക്കേഷൻ ഓർ ഫാക്ട് ഓർ സംതിങ്. ഓക്കെ, പിന്നെ അനാലിറ്റിക്കൽ അനാലിസിസ് വേണം. നിങ്ങൾ നിങ്ങളുടെ ഒരു അനാലിസിസ് അവിടെ എവിഡന്റ് ആയിരിക്കണം. നമ്മൾ ഒരു ഒരു കാര്യം എന്ന് വെച്ചാൽ അനാലിസിസ് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, ഇനി അങ്ങനെ അനലിറ്റിക്കൽ തിങ്കിങ് എങ്ങനെ വരുന്നത്. ഓക്കെ, ഒരു കാര്യം വന്നു, ഓക്കെ വാല്യൂസ് ഇങ്ങനെ, ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്, വാല്യൂസ് ആർ നോട്ട് വോട്ട് ഹ്യൂമാനിറ്റി ഈസ്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്, അപ്പം ഇപ്പൊ ഇപ്പോഴുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെയാണ്, ആ സംഭവങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ആയതുകൊണ്ട് അത് ഹ്യൂമാനിറ്റി അല്ല. വൈ? ബിക്കോസ് അതിന്റെ റൂട്ട് കോസ് എന്താണ്, അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നത്, അതിനി എങ്ങനെ ആയിരിക്കണം, എന്തുകൊണ്ട് അങ്ങനെ ആയിരിക്കണം. അങ്ങനെ ആയിരിക്കുമ്പം എന്താണ് ഇന്ന കാര്യം കൊണ്ട് എക്സാമ്പിൾസ് പറഞ്ഞു, ഞാൻ ജസ്റ്റിഫൈ ചെയ്തു. ഓക്കെ, ഓരോ സിസ്റ്റം ഇങ്ങനെ അല്ല, ഈ സിസ്റ്റം ഇങ്ങനെ മോശമാണ്, പക്ഷെ അത് ആ സിസ്റ്റം ഇങ്ങനെ ആയിരിക്കണം. ഇങ്ങനെ ആയിരിക്കുമ്പം ആ സിസ്റ്റം എന്തുകൊണ്ടാണ് അത് നല്ലത്, അങ്ങനെ ആയിരിക്കുമ്പോൾ അത് എങ്ങനെ നല്ലതാവും. ഓക്കെ, അപ്പൊ ഞാനൊരു പറയുകയാണ്, അവിടെ 50% ആൾക്കാരുടെ വോട്ട് വോയിസ് കേൾക്കുമ്പോൾ അങ്ങനെ ഒരു കാൻഡിഡേറ്റിനെ എലക്ട് ചെയ്താൽ സിസ്റ്റം വിൽ ഇംപ്രൂവ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ്, ബിക്കോസ് അവിടെ എന്താണ് ഒരു, അപ്പൊ ആൾക്കാർ എന്താണ് നല്ല കാൻഡിഡേറ്റിനെ ഫീൽഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, നല്ല വിന്നിങ് ഒരു പൈസേന്റെ ബേസിലൊന്നും ആൾക്കാർ വോട്ട് ചെയ്യില്ല. അപ്പം അങ്ങനെ പല ആസ്പെക്ട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൺവിൻസിങ് ആക്കിയാണെങ്കിൽ അതാണ് ഒരു അനാലിസിസ് അവിടെ വരണം. നിങ്ങൾ ജി എസ് അപ്പുറത്ത് ഇരുന്ന അനാലിസിസ് ഇപ്പുറത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ദിസ് ഇസ് ദ വേ യു റൈറ്റ് ഇൻ ദ ബോഡി. ബോഡിയിൽ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഓർഡർലി ഫാഷനിൽ അറേഞ്ച് ചെയ്യാനുള്ള ശ്രദ്ധിക്കുക. കണക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ചെറിയ പാരാഗ്രാഫ് എഴുതുക, 1 point in 1 para. ഓക്കെ, സജഷൻസ് ലാസ്റ്റ് പാർട്ടിലാണ് കൊണ്ടുവരുന്നത് നല്ലത്. അത് അതും
അഗൈൻ അവിടെ ഡിഫറെന്റ് രീതിയുണ്ട്. നിങ്ങൾക്ക് ചില രണ്ട് രീതിയിൽ എഴുതാം. അപ്പം ഇപ്പം ഒരു എസ് ഐന് ഇപ്പം ഒരു ഇഷ്യൂസ് പോവർട്ടി എന്തിന്റെ പ്രശ്നങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ പല ഡയമെൻഷൻസ് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഒരു ഡയമെൻഷൻ സോഷ്യൽ ഡയമെൻഷൻസ് പറഞ്ഞു, എന്നിട്ട് അതിന്റെ സൊല്യൂഷൻ അവിടെ തന്നെ എഴുതി പോവാം. അതൊരു ഒരു പെർസ്പെക്ടീവ് അങ്ങനെ എഴുതി പോവാം. പക്ഷേ ഓരോ ഓരോ ഡയമെൻഷൻ എഴുതുമ്പോൾ ആദ്യം നിങ്ങൾ മൂന്ന് പാരഗ്രാഫ് എഴുതി. ഒരു ഇപ്പം ആ ഫസ്റ്റ് പാരയിൽ അതിന്റെ കോസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ കോസും, പിന്നെ അടുത്ത പാരഗ്രാഫിൽ അതിന്റെ അതിന്റെ ഡിഫറെന്റ് ആസ്പെക്ട് എഴുതി. മൂന്നാമത്തെ പാരയിൽ നിങ്ങൾ അതിന്റെ സൊല്യൂഷനും പറഞ്ഞു പോവാം. അപ്പം ഒന്നെങ്കിൽ അങ്ങനെ പറഞ്ഞു പോവാം, അല്ലെങ്കിൽ ഞാൻ സാധാരണ മൊത്തത്തിൽ അവസാനം കൺക്ലൂഷന്റെ ആ ഭാഗത്താണ് ഈ സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞു പോവാറ്. അങ്ങനെയും ചെയ്യാം. അത് അതൊക്കെ ഒരു രണ്ട് രീതിയിലും ഈ കണ്ടു. ഓക്കെ, അത് എഫക്റ്റീവ് ആവണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ആ എക്സ്പ്രഷൻ എഫക്റ്റീവ് ആണെന്നേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് നിങ്ങൾ എഴുതുന്ന രീതി കുഴപ്പമില്ല, ഒരു ഓർഡർ വേണം, ട്രാൻസ്ലേഷൻ വേണം, എഫക്റ്റീവ് ആയിരിക്കണം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, എവിടെ വേണമെങ്കിലും അങ്ങനെ കൊണ്ടുവരാം. അപ്പം ഇതാണ് ഈ ബോഡിയിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത്. കൺക്ലൂഷനിൽ ഇതുപോലെ എബ്രപ്റ്റ് ആയിട്ട് എൻഡ് ചെയ്യരുത്. കൺക്ലൂഷൻ നന്നാക്കാനുള്ള ഒരു രീതി എന്ന് വെച്ചാൽ, ഒരു ഒരു എനിക്ക് തോന്നിയിട്ടുള്ള വെച്ചാൽ, യു ഷുഡ് മേക്ക് ദ റീഡർ തിങ്ക്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഈ വായിക്കുന്ന ആൾക്ക്, ഓക്കെ, നിങ്ങൾ കൺക്ലൂഷൻ എന്ന് പറയുന്ന കൺക്ലൂഷൻ നിങ്ങൾ കുറെ സൊല്യൂഷൻസ് എഴുതി നിർത്തരുത്, പ്ലസ് ഒരു ലാസ്റ്റ് അവസാനം ചെറിയ പാരം കൂടി എഴുതുക. ഓക്കെ, ആ ചെറിയ പാരയിൽ യു ക്യാൻ റൈറ്റ് എ കോട്ട് ഓർ ഒരു ഷോർട്ട് പോയം എഴുതാം. ഒരു ഞാൻ ഒരു പോയം എഴുതിയിട്ടുണ്ട്. ഞാൻ അബ്ദുൽ കലാമിന്റെ ഒരു പോയം എഴുതിയിട്ടുണ്ട്, ഒന്ന് രണ്ട് കൊല്ലം എഴുതിയിട്ടുണ്ട്. വെദർ ഇസ് ലിബർട്ടിയോ വെദർ ഇസ് പീസ്ഫുൾ എന്നാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു സാധനം ഞാൻ എഴുതിയിട്ടുണ്ട്. പോയിന്റ് വൈസ് തന്നെ എഴുതുന്നതിൽ പ്രോബ്ലം ഉണ്ട്. പോയിന്റ് വൈസിൽ എഴുതരുത്, എസ് ഐ പാരഗ്രാഫ് വൈസിൽ എഴുതാം. ഈ പാരഗ്രാഫിൽ തന്നെ പോയിന്റ് വൈസ് ആയിട്ട് എഴുതരുത്. നിങ്ങളൊരു പോയിന്റ് അവിടെ പാരഗ്രാഫിൽ സെന്റൻസ് കൺസ്ട്രക്ഷൻ വഴി എഴുതാം. ഓക്കെ, പാരഗ്രാഫിനകത്ത് നിങ്ങൾ പോയിന്റ് 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 നമ്പർ വൺ, പോയിന്റ് നമ്പർ ടു എന്ന് എഴുതുന്ന സുഖമില്ലാത്ത ഒരു പരിപാടിയാണ്. അവിടെ നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ് ഒന്നും അവിടെ കാണിക്കാനും പറ്റില്ല. അവർക്ക് മാർക്ക് തരാനുള്ള ഒരു ഇൻസെന്റീവ് അവിടെ ഉണ്ടാവില്ല. പോയിന്റിന് അവിടെ നിങ്ങൾക്ക് കണ്ടന്റിന് മാർക്ക് കിട്ടും, പക്ഷെ സജഷൻസ് പോയിന്റ് വൈസ് എഴുതാം. പോയിന്റ് വൈസ് എഴുതരുത്, പോയിന്റ് വൈസ് എഴുതുന്നത് നല്ലതല്ല. പാരഗ്രാഫിൽ ചെറിയ ചെറിയ ഓരോ പോയിന്റ് ഓരോ പാരഗ്രാഫിൽ എഴുതുന്നതാണ് നല്ലത്. ഓക്കെ, നമ്മൾ ജി എസ് ആൻസർ അല്ല എഴുതുന്നത് മനസ്സിലാക്കുക. ഇത് നമ്മൾ എസ് ആണ് എഴുതുന്നത്. സോ ഡോണ്ട് റൈറ്റ് ഇൻ പോയിന്റ് വൈസ്. ജി എസ് പേപ്പർ പോയിന്റ്സിലായിട്ട് എഴുതിക്കൂടെ. ജി എസ് ഒക്കെ എഴുതാം, ജി എസ് പ്രശ്നമില്ല. ജി എസ് പോയിന്റ്സ് നമ്മുടെ നമുക്ക് ചോദിച്ചിരിക്കുന്ന കാര്യം അഡ്രസ് ചെയ്യാന്നുള്ളത്. ഇവിടെ നമ്മൾ എല്ലാ ഡയമെൻഷൻസും കൊടുത്ത് പ്ലസ് ഒരു എസ് ഐ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് അവിടെ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഒരു വായിക്കാൻ സുഖമുള്ള ഒരു സാധനമാണ് നിങ്ങൾ എഴുതേണ്ടതെന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനത്തെ കാര്യം. അപ്പം കൺക്ലൂഷനിൽ അങ്ങനെ ലാസ്റ്റ് പാരയിൽ നിങ്ങൾ ഓക്കെ ഇന്നാണ് സൊല്യൂഷൻസ്, അല്ലെങ്കിൽ അങ്ങനെ മാത്രം എൻഡ് ചെയ്യരുത്. ഇപ്പം ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള എന്താ പറയുക, നിങ്ങളൊരു ചിന്തിക്കാനുള്ള ഒരു പെർസ്പെക്റ്റീവ് കൊടുക്കുക. ഐദർ യു ക്യാൻ ഒരു റിട്ടോറിക് ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ, അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ ചെയ്യുന്നത്, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇതൊന്നും എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയായിരിക്കണം എന്നുള്ളത് നമ്മൾ നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ദ ഹ്യൂമാനിറ്റി ഓർ ദ ഹ്യൂമൻ ഷുഡ് ഇൻട്രോസ്പെക്ട്, ദ ഷുഡ് സ്റ്റാർട്ട് ഇൻട്രോസ്പെക്ട് ലൈക്ക് വാട്ട് ഷുഡ് ദ ഡു, അല്ലെങ്കിൽ വാട്ട് ആർ ദി റോങ്സ് വിത്ത് ദ സിസ്റ്റം, ആൻഡ് ദ ഷുഡ് അവർ അൾട്ടിമേറ്റ്ലി അവർ തിങ്ക് ചെയ്യണം. ഓക്കെ, കാൻ എ പാർട്ടിസിപ്പന്റ് നെയിം ആക്ട് ചെയ്യണോ, ഷീ ഈസ് നോട്ട് അവെയർ ഓഫ് ഇറ്റ്. ഓക്കെ, ക്യാം ഓഫ് എ പാർട്ടിസിപ്പന്റ് ഇസ് നെയിംഡ് ലുബൈബ ഇസ് ആക്റ്റീവ് നൗ, ഐ തിങ്ക് ഷീ ഈസ് നോട്ട് അവെയർ. ലുബൈബ ലുബൈബന്റെ ക്യാമറ ഓൺ ആണ്, ക്യാമറ ഓൺ ആയിട്ട് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ വോയിസ് മ്യൂട്ടാക്കി വെച്ചാൽ മതി. ഓക്കെ, സർ സജഷൻസ് എത്തുമ്പോൾ ക്യാൻ വി യൂസ് വേർഡ്സ് ലൈക്ക് ഫസ്റ്റ്ലി സെക്കൻഡ്ലി. ഫസ്റ്റ്ലി സെക്കൻഡ്ലി അങ്ങനെയൊക്കെ എഴുതാം, അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതാം. അത് പാരഗ്രാഫിൽ ഫസ്റ്റ്ലി, ഓക്കെ ഫസ്റ്റ്ലി ദ സൊല്യൂഷൻ ഇങ്ങനെയാണ്. ഓക്കെ, നമ്മൾ ഒരു ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, കൺക്ലൂഷനിൽ വെൻ വി റൈറ്റ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഞാൻ ഒറ്റ പാരഗ്രാഫിൽ ഉദ്ദേശിക്കുന്നത്, അവസാനത്തെ പാർട്ടിനെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ മേജർലി കൺക്ലൂഷൻ എഴുതാം, എന്തെങ്കിലും മെസ്സേജസ് എഴുതാം. ഓൾറെഡി ഗവൺമെന്റ് ഇങ്ങനെ മെസ്സേജസ് എടുക്കുന്നുണ്ടെന്ന് എഴുതാം. ഇനി അതിൽ നിങ്ങളുടെ സജഷൻസ്, നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസും സജഷൻസ് അവിടെ കൊണ്ടുവരണം കൺക്ലൂഷനിൽ. അതൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട്. ഓക്കെ, നമ്മൾ ഓക്കെ ഇത് സോൾവ് ചെയ്യാൻ ഇന്നു ഗവൺമെന്റ് സ്കീമുണ്ട്, അതിന് മറ്റേ സ്കീമുണ്ട്, ഇതിന് ഈ സ്കീമുണ്ട്, അങ്ങനെ പല സ്കീമുകൾ മാത്രം പറഞ്ഞാൽ പോരാ. യു റൈറ്റ് യുവർ സജഷൻ, നമ്മുടെ ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷനിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്, ഇതിന് ശരിയാക്കാൻ നമ്മൾ എവിടെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യണം. അവിടെ നിങ്ങൾക്ക് ഡയമെൻഷൻസിൽ കൊണ്ടുവരാം, നിങ്ങൾ പറഞ്ഞ ഡയമെൻഷൻസിൽ കൊണ്ടുവരാം. നിങ്ങൾ ബോഡിയിൽ നിങ്ങൾ എത്രയൊക്കെ ഡയമെൻഷൻസ് ചെയ്തിട്ടുണ്ട്, ആ ഓരോ പ്രശ്നത്തിന് നിങ്ങൾക്ക് ഇവിടെ കൺക്ലൂഷൻ സൊല്യൂഷൻ പറയാം. ഓക്കെ, അപ്പം ബോഡിയിൽ നമ്മൾ സോഷ്യൽ പ്രശ്നം പറഞ്ഞു, അപ്പൊ ആ സോഷ്യൽ നമ്മൾ ഇവിടെ സോഷ്യലൈസ് നമ്മൾ ഇങ്ങനെ കാര്യം ചെയ്യണം, പിന്നെ നമ്മൾ പൊളിറ്റിക്കലി ഇന്ന കാര്യം ചെയ്യണം, എക്കണോമിക്കലി ഇന്ന കാര്യം ചെയ്യണം. അപ്പം ബോഡിയിൽ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ സൊല്യൂഷൻ എഴുതാൻ ശ്രദ്ധിക്കുക. ദാറ്റ് ഇസ് വൺ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് കൺക്ലൂഷൻ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവിടെ സൊല്യൂഷൻ പറഞ്ഞ എന്തിനേക്കാളും ആ ടോപ്പിക്കിലേക്ക് ഒന്നുകൂടി ഒന്ന് കണക്ട് ചെയ്തിട്ട്, ഓക്കെ ആ ലാർജർ പെർസ്പെക്ടീവില് നിങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇനി ഇങ്ങനെ നമ്മൾ ഈ ഹ്യൂമാനിറ്റി പോകുന്നത് ശരിയായ ഡയറക്ഷനിലാണോ, ഇനി നമ്മൾ 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 വി ഷുഡ് ഇൻട്രോസ്പെക്ട് ലൈക്ക് വാട്ട് വി ഷുഡ് ഡു ഇൻ ദ ഫ്യൂച്ചർ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് വി ഷുഡ് അവിടെ വരുമ്പം വി ഷുഡ് ആക്ച്വലി വി ഷുഡ് മേക്ക് ദി റീഡർ എന്താണ് ഒരു സെക്കൻഡ് വി ഷുഡ് ആക്ച്വലി മേക്ക് ദി എന്താണ് റീഡർ തിങ്ക്. ഓക്കെ, സോ സപ്പോസ് ഇഫ് യു ഒപ്പോസ് ദ ടോപ്പിക് ബട്ട് നീഡ് ടു ബി പോസിറ്റീവ് ഫോർ ദ ടോപ്പിക്, കൻ വി കൺവിൻസ് ഔസൽവ്സ് ആൻഡ് റൈറ്റ് ആസ് പെർ യു പി എസ് സി റിക്വയർമെന്റ്. എന്താണ് ഇഫ് യു ഒപ്പോസ്
ഇഷ്ട ടോപ്പിക് ബട്ട് നീഡ് ടു പോസിറ്റീവ്. അങ്ങനെ ടോപ്പിക് ഒപ്പോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒപ്പോസിഷൻ മാത്രമല്ല, നമ്മുടെ ടോപ്പിക്സിൽ എല്ലാ കാര്യങ്ങളും എഴുതണം. നമ്മൾ അതിന്റെ ഒപ്പോസിഷൻ നമുക്ക് നമ്മുടെ ബോഡിയിൽ എഴുതാം. ഓക്കെ, ആ ടോപ്പിക്കിന് അത് ടോപ്പിക് അതിൽ അത് പറയുന്ന ഇങ്ങനെ, അത് അങ്ങനെയല്ല, അത് തന്നിരിക്കുന്നത് ഇങ്ങനെയാണെന്ന് പറയാം. പക്ഷെ നിങ്ങൾ രണ്ട് സൈഡും പറയണം. അവിടെ എല്ലാ ഡയമെൻഷൻസും വരും. നമ്മൾ ആ പോസിറ്റീവ് സാധനങ്ങളും വരും, നിങ്ങളുടെ ഒപ്പോസിഷനും നമുക്ക് അവിടെ പറയാം. നമുക്ക് ഒരു പാരഗ്രാഫിൽ നമുക്ക് പറയാം, പക്ഷെ ഇന്നതിലൊക്കെ ഇന്നന്ന പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അത് തെറ്റാന്നല്ല, പക്ഷെ അതിൽ പ്രശ്നങ്ങളുണ്ട്, അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കൺവിൻസ് ചെയ്യണം. അവിടെ ഒരു ഒരു പാരഗ്രാഫിൽ നിങ്ങൾ പറയാം, ഓക്കെ ഇന്നന്ന കാരണം കൊണ്ടാണ് അത് ഇന്നന്ന ടോപ്പിക്ക് നിങ്ങളെ പ്രശ്നമുള്ളത് എന്ന് പറയാം. ഓക്കെ, കൺക്ലൂഷനിൽ ബേസിക്കലി പോസിറ്റീവായിട്ട് എഴുതാണ് നല്ലത്. അപ്പൊ നമ്മളൊരു ഹോപ്പ് വെക്കുക, അപ്പോഴും സംഭവം ശരിയല്ല, ഓക്കെ. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ അത് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ള രീതി നിങ്ങൾക്ക് കൺക്ലൂഷന് പറയാം. ഓക്കെ, ഓപ്പോസിഷൻ മോസ്റ്റ്ലി സെക്കൻഡ് ഹാഫിൽ വരുന്നതാണ് നല്ലത്, ആദ്യം പോസിറ്റീവ് സൈഡ്. അതിപ്പോ എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, അത് പോസിറ്റീവ് ആദ്യം ഹാഫിൽ എഴുതിയാലും സെക്കൻഡ് ഹാഫിൽ എഴുതിയാലും കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫിൽ എഴുതിയാലും നല്ലതാണ്, അങ്ങനെ എഴുതിക്കോ, കുഴപ്പമില്ല. ഓക്കെ, അവിടെ നിന്നും ഞാൻ പറയാം, അത് എവിടെ എഴുതുന്നതല്ല, അത് നിങ്ങൾ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു ലോജിക്കലായിട്ട് ഒരു ഫ്ലോ വരണം എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടന്റ്. ഓക്കെ, സോ ഫ്യൂച്ചറിസ്റ്റിക് പോസിറ്റീവ് ഒരു ഹോപ്പ് തരുമ്പോൾ കൺക്ലൂഷൻ എഴുതാം. കൺക്ലൂഷൻ എന്നിട്ട് ലാസ്റ്റ് പാരയിൽ അത് ക്യാൻ ബി എ കോട്ട് ഓർ എ ഷോർട്ട് പോയം, ഓർ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഇൻട്രോയിൽ പറഞ്ഞ കാര്യം വെച്ചിട്ട് പിന്നെയും കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഓക്കെ, അപ്പം നമ്മൾ ഇപ്പൊ ഞാൻ എനിക്ക് ആ ഇലാൻ കുർദീന്റെ കേസ് പിന്നെ ഇവിടെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ, ഇപ്പം ഞാൻ ഇത്രയും സൊല്യൂഷൻസ് പറഞ്ഞു. ഓക്കെ, ഹ്യൂമാനിറ്റി ഇങ്ങനെ വാല്യൂസ് ഇങ്ങനെ ആയിരിക്കണം. എന്നിട്ട് ഞാൻ ലാസ്റ്റ് പറയാം, ഓക്കെ ഇപ്പം ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഐലാൻ കുർദി ഒരു സൂയിസൈഡ് ചെയ്യുന്ന ഒരു അവസ്ഥ വരുമായിരുന്നു, അല്ലെങ്കിൽ ഐ മീൻ മരിക്കുന്ന ഒരു അവസ്ഥ വരുമായിരുന്നോ? അങ്ങനെ ഒരിക്കലും വരില്ലായിരുന്നു. സോ ലെറ്റ്സ് ഇങ്ങനെ ഇങ്ങനെ ആവും, ലെറ്റ്സ് ഹോപ്പ് ഫോർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ. ഓക്കെ, അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ഒരു അവിടെ ഒരു ഒരു അവിടെ കൊണ്ട് തിങ്ക് ചെയ്യിപ്പിക്കുന്ന ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. ഓക്കെ ഓക്കെ, അപ്പം ഞാൻ കുറച്ച് പെട്ടെന്ന് പോവാം, സമയം ഇതാണ്. ഓക്കെ, അപ്പം ഇതില് അങ്ങനെ തിങ്ക് ചെയ്യുന്ന ഒരു കൺക്ലൂഷൻ അവിടെ എഴുതാം. ഓക്കെ, നിങ്ങൾ വായിച്ച കഥയാണെന്നെങ്കിലും അതിന്റെ ഒരു പോസിറ്റീവ് സാധനം കൊണ്ടുവരാം. അൾട്ടിമേറ്റ്ലി നിങ്ങൾ അതിലേക്ക് വെച്ച് മേക്ക് ദ റീഡർ തിങ്ക്, എന്തെങ്കിലും ചെറിയ പാരഗ്രാഫ് അവിടെ എഴുതാം. ഓക്കെ, അങ്ങനെ കൺക്ലൂഷൻ എൻഡ് ചെയ്യുന്നത് നന്നായിരിക്കും. കൺക്ലൂഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്, കാരണം അത് നമ്മൾ ലാസ്റ്റ് വായിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അവർക്ക് അത് നല്ലൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ പറ്റിയാൽ ലൈക്ക് യു വിൽ ഗെറ്റ് മാർക്സ്. ഓക്കെ, കൺക്ലൂഷൻ്റെ ആസ്പെക്ട് അങ്ങനെയാണ്. കൺക്ലൂഷൻ പോസിറ്റീവായിട്ട് തന്നെ എൻഡ് അപ്പ് ചെയ്യണം, പോസിറ്റീവായിട്ട് എൻഡ് ചെയ്യുന്നതാണ് നല്ലത്. ബിക്കോസ് വി ആർ ഓഫീസേഴ്സ്, ലൈക്ക് വി ഷുഡ് ഫൈൻഡ് സൊല്യൂഷൻ ഫോർ എവറിത്തിങ്. എന്ത് നെഗറ്റീവ് ആസ്പെക്ട് ആണെങ്കിലും വി ഷുഡ് ഫൈൻഡ് സൊല്യൂഷൻ. ഫ്യൂച്ചറിസ്റ്റിക് എക്സാമ്പിളായി റീജിയണൽ ഇഷ്യൂസ്, സ്റ്റേറ്റ് പ്രോജക്ട്സ് ഒക്കെ കൊണ്ടുവരുന്നത് കുഴപ്പമുണ്ടോ? പിന്നെ അവിടെ എക്സാമ്പിൾ ഒന്നും കൊണ്ടുവരാൻ നിൽക്കണ്ട. കൺക്ലൂഷനിൽ കൺക്ലൂഷനിൽ നിങ്ങൾ ആ സൊല്യൂഷൻസ് ഒക്കെ എഴുതിയിട്ട് കൺക്ലൂഷനിൽ പെർഫെക്റ്റ് ഐഡിയൽ മാത്രം കൺക്ലൂഡ് ചെയ്യണോ? പെർഫെക്റ്റ് ഐഡിയൽ കൺക്ലൂഡ് ചെയ്യണമെന്നൊന്നുമില്ല, നമ്മൾ റിയാലിറ്റി ആയിട്ടും ചെയ്യാം, ഇപ്പം നടക്കുന്നതായാലും ചെയ്യാം. പക്ഷേ നമുക്ക് ഐഡിയൽ മോഡൽസ് പറയാം, നമുക്ക് ഇന്നത്തെ സ്ഥലത്ത് ഇങ്ങനെ നല്ല സാധനങ്ങൾ നടക്കുന്നുണ്ട്, സോ നമുക്കത് ഇനി നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നില്ല, അഡോപ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയാം. ഒരു ലൈക്ക് പോസിറ്റീവാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഫ്യൂച്ചർ പോസിറ്റീവായിട്ട് എഴുതാൻ നല്ലത് കൺക്ലൂഷൻ. അത് അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് മേക്ക് ദ റീഡർ തിങ്ക്, ഓക്കെ നമ്മളിപ്പോൾ ചെയ്യുന്നത് ശരിയാണോ, അല്ലെങ്കിൽ അതിനി അങ്ങനെ ആയിരിക്കണ്ടേ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒരു റിട്ടോറിക്ക് ചോദിക്കാം. ലൈക്ക് വി ഷുഡ് നോട്ട് വി ആർ നോട്ട് എക്സ്പെക്ടിങ് ആൻസർ ഫോർ ദാറ്റ് ഒബിയസ്ലി, ബട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് നമുക്ക് നിർത്താം. ഓർ എ പോയം, ഷോർട്ട് പോയം യു ക്യാൻ റൈറ്റ്, ഓർ എ കോട്ട് യു ക്യാൻ എൻഡ് വിത്ത് എ കോട്ട്, ഓർ കണക്റ്റഡ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കണക്ട് ചെയ്യാം. ആ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ പറഞ്ഞ കാര്യം അഗൈൻ ഇവിടെ റീട്രീറ്റ് ചെയ്യാം, അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ചെയ്യാനുള്ളത് എസ്എ പേപ്പർ. ഓക്കെ, ഇനി ഞാൻ ഉദ്ദേശിച്ചത്, ഓക്കെ വി ഹാവ് 10 മിനിറ്റ്സ് ആക്ച്വലി, ഇതിൽ ഇനിയൊരു വർക്ക്ഷോപ്പ് നടത്തണോ വേണ്ടേ എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് തരാം. ഓക്കെ, നിങ്ങളൊന്ന് സ്ട്രക്ചർ ചെയ്യുക ഈ ഒരു ഇത് ഒരു ജനറൽ എസ്സേ ആണ്. ഇതിൽ സെക്കൻഡ് എസ്സേ എന്ന് പറയുന്നത് നെഗ്ലക്ട് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ആർ റീസൺസ് ഫോർ ഇറ്റ്സ് ബാക്ക്വേർഡ്നെസ്. നിങ്ങൾക്ക് ഓക്കെ, ഐ ഗിവ് യു ഒരു 8 മിനിറ്റ്സ് തരാം, എന്നിട്ട് നിങ്ങൾ ഒന്ന് പെട്ടെന്ന് സ്ട്രക്ചർ ചെയ്യാൻ പറ്റും. നിങ്ങൾ എങ്ങനെ അത് എഴുതാം, നിങ്ങൾ എന്തൊക്കെ പോയിന്റ്സ് എഴുതാം, എന്തൊക്കെ ഡയമെൻഷൻസ് എഴുതുക എന്നുള്ളത് നിങ്ങളൊന്ന് പെട്ടെന്നൊന്ന് എഴുതി നോക്കിയിട്ടൊന്ന് പറയാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ തുടങ്ങിക്കോ, നിങ്ങൾ സമയം തുടങ്ങിക്കോ. ഐ ഗിവ് യു 7 മിനിറ്റ്സ്. ഓക്കെ, 7 മിനിറ്റ്സിൽ ഒന്ന് പെട്ടെന്നൊന്ന് സ്ട്രക്ചർ ചെയ്യും. ഈ സെക്കൻഡ് എസ്സേ ആണ് നെഗ്ലക്ട് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഇന്ത്യ ആർ റീസൺസ് ഫോർ ബാക്ക് വേർഡ്നെസ്. നിങ്ങൾ എന്തൊക്കെ എഴുതും, എങ്ങനെ നിങ്ങൾ ഓർഡർ ചെയ്യും, സ്ട്രക്ചർ എങ്ങനെ ചെയ്യാന്ന് പറ ഇൻട്രോ നിങ്ങൾ എന്ത് എഴുതും, കൺക്ലൂഷൻ എന്ത് എഴുതും കൂടി പറ. ഫസ്റ്റ് എസ്സേ കഴിഞ്ഞിട്ടാണല്ലോ സെക്കൻഡ് എസ്സേ പറയുന്നത്, അത് നിങ്ങളുടെ കൺവീനിയൻസ് അല്ല, ആദ്യം തന്നെ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഒരെണ്ണം കഴിഞ്ഞിട്ട് അടുത്ത് ചെയ്യാം, അത് എങ്ങനെ രീതിയില്ല. ഞാൻ ഓരോന്നോരോന്നായിട്ട് ചെയ്യല്, ഡിപെൻഡ്സ് അപ്പോൺ യോ യുവർ ഇത്. ഓക്കെ, ഐ വിൽ ഗിവ് യു 7 മിനിറ്റ്സ്, അപ്പം എഴുതി തുടങ്ങിക്കോ. ഒരാൾ വായിക്കോ, എന്താണ് എഴുതിയത്, എല്ലാവരെ കൊണ്ട് വായിപ്പിക്കാനുള്ള സമയമില്ല, ആരെങ്കിലും ഒരാൾ വോളണ്ടറി ചെയ്തിട്ട് വായിക്കോ, നിങ്ങൾ എന്താ എഴുതിയെന്നുള്ളത്. Anyone? Can anyone please read what they have written?
ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് സ്കൂൾ ഫീസ് ആൻഡ് ഹോസ്പിറ്റൽ വിസിറ്റ്സ് ആർ ദ നൈറ്റ്മെയർ ഓഫ് എവരി ഇന്ത്യൻ എന്ന് പറഞ്ഞു ബ്രോഡ് ആസ്പെക്ട് അതായത് ഇന്ത്യ ഫോർ ലോങ് ഹാസ് നെഗ്ലക്റ്റഡ് പ്രൈമറി ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഓൺലി 4.6% ഓഫ് ജി ഡി പി ഇസ് ഇൻവെസ്റ്റഡ് ഇൻ ഡെവലപ്പിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് 1% ഇൻ ഹെൽത്ത് In total, it only accounts for about 5% of the total GDP, which is invested into health and education. This itself is the main issue of India's... this itself is the main issue in India. The expenditure is very low, which in turn causes many problems. In our അങ്ങനെ ആദ്യത്തെ പേര് എക്സ്പെൻഡിച്ചർ കുറവുള്ളതിനെ പറ്റി പറയും. രണ്ടാമത്തെ പേരാണെങ്കിൽ അത് കാരണം എക്സ്പെൻഡിച്ചർ കുറവായതുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചറും ഫെസിലിറ്റീസും എല്ലാം കുറവാണ്. അത് ഒരു ആസ്പെക്ടിൽ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഡോക്ടർ പേഷ്യന്റ് റേഷ്യോ കുറവാണ്. എക്സ്പെൻഡിച്ചർ കുറവാ, ഇൻഫ്രാസ്ട്രക്ചർ കുറവാണ്. പക്ഷെ ഇതിന്റെ കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ക്വാളിറ്റിയും ഭയങ്കര കുറവാണ്. ക്വാളിറ്റി കുറവ് മാത്രമല്ല ഇംപ്ലിമെന്റേഷനും എല്ലായിടത്തും എത്തുന്നില്ല. വാജ് ജിയോഗ്രഫിക്കൽ ഏരിയ ഉണ്ടായതുകൊണ്ട് ഇംപ്ലിമെന്റേഷനും പൂർ ആണ്. അത് കഴിഞ്ഞിട്ട് ഹ്യൂജ് പോപ്പുലേഷൻ ആയതുകൊണ്ട് ഹ്യൂജ് പോപ്പുലേഷന്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഈ ആദ്യത്തെ മൂന്ന് പോയിന്റ്സിന്റെ എല്ലാത്തിന്റെയും കാരണമുള്ള പ്രശ്നം എന്ന് പറഞ്ഞത് നമ്മുടെ പോപ്പുലേഷന്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് അഫക്റ്റഡ് ആവുക ചെയ്യുന്നത്. അപ്പൊ അവർ കൂടുതലും ബേർഡൻ പോലെ ആവുക എന്ന് പറഞ്ഞ് ആ ഒരു മൂന്ന് പോയിന്റ്സിന്റെ പ്രശ്നം എക്സ്പ്ലെയിൻ ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് സോഷ്യൽ ഇഷ്യൂസ്, ഈ എഡ്യൂക്കേഷനും ഹെൽത്തും ഇല്ലാത്തതുകൊണ്ട് വരുന്ന സോഷ്യൽ ഇഷ്യൂസ് ഇല്ലേ, അതുമായിട്ട് കുറച്ച് കണക്ട് ചെയ്യണം എന്ന് വിചാരിച്ചേക്കാം. ഫീമെയിൽ ഫീറ്റിസൈഡ്, മോർട്ടാലിറ്റി റേറ്റ് കുറയുന്ന ആ ഇഷ്യൂസ്, പിന്നെ അതൊരു ചെയിൻ ആണ് കൊണ്ടുവരുന്നത്, ഒരു വിഷ്യസ് സൈക്കിൾ ആണ്. പേരൻസ് എഡ്യൂക്കേറ്റഡും അല്ല, അല്ലെങ്കിൽ പേരൻസ് എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ ചിൽഡ്രനും എഡ്യൂക്കേറ്റഡ് ആവൂല. അങ്ങനെ ഒരു ചെയിൻ ആയിട്ടാണ് വരുന്നത്. അവരാണ് എക്കണോമിക്കലിയും പൂവർ ആവുന്നത്. അങ്ങനെ എക്കണോമിക്കൽ ആസ്പെക്ട് കൊണ്ടുവരാനുണ്ട്. അതുപോലെ തന്നെ സിമിലർ ആണ് ഹെൽത്ത് എന്നുള്ള കാര്യവും. മദേഴ്സ് ഹെൽത്തി അല്ലെങ്കിൽ ന്യൂ ബോൺ കുറയും, ന്യൂ ബോൺ ഹെൽത്തി ആവാതിരിക്കും, ന്യൂ ബോൺ ഹെൽത്തി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എക്സ്പെൻഡിച്ചർ പിന്നെയും കൂടും. അപ്പൊ പിന്നെ എക്സ്പെൻസസ് കൂടുന്നു. ഇതെല്ലാം കണക്റ്റഡ് ആണ്, അങ്ങനെ കണക്ട് ചെയ്യാണ്. പിന്നെ സൊല്യൂഷൻസിലേക്ക് പോവാണ്, പിന്നെ സൊല്യൂഷൻസിലേക്ക് പോകാൻ നോക്കാം. ഇന്ത്യക്ക് ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു 70 years ആവുന്നേ ഉള്ളൂ. നമ്മൾ സിഗ്നിഫിക്കന്റ് പ്രോഗ്രസ് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അത് ഇനഫ് അല്ലാന്ന്. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ സ്പെൻഡ് ചെയ്യുന്ന കൂട്ടണം, സ്പെൻഡ് ബാക്കിയുള്ളതിനൊക്കെ 5% പോയ എക്സ്പെൻഡിച്ചർ അത് കൂട്ടണം എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം ഈ എക്സ്പെൻഡിച്ചർ കൂട്ടുന്ന മാത്രമല്ല എക്സ്പെൻഡിച്ചർ എങ്ങനെ ഉപയോഗിക്കുന്നതിനുള്ളതിലാണ് നമ്മൾ കുറേ കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഫണ്ട് ഡെഫിസിറ്റ് ഉണ്ടെന്ന് നമുക്കറിയാം, പക്ഷെ ഇത് ഇംപ്ലിമെന്റേഷൻ ഇച്ചിരി കൂടെ പ്രോപ്പർ ആക്കണം. ഇംപ്ലിമെന്റേഷൻ പ്രോപ്പർ ആക്കുന്ന കുറെ കൂടെ പ്ലാൻഡ് ആയിട്ട് ചെയ്യണം, കുറെ കൂടെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് ചെയ്യണം. ഒന്നും ഇല്ലെങ്കിൽ പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റണം, ഹയർ എഡ്യൂക്കേഷൻ നമുക്ക് പിന്നെ പ്ലാൻ ചെയ്യാം. ഇപ്പൊ ബേസിക് പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുത്താനുള്ള ഗുണം, പീപ്പിൾ ഇറ്റ്സെൽഫ് വിൽ ആസ്ക് ഫോർ മോർ ബെറ്റർ ക്വാളിറ്റി. അത് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ കൂടി ഇച്ചിരി കൂടെ സ്ട്രെങ്തൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞു. എന്നിട്ട് ഞാൻ വിചാരിച്ചോളൂ സാർ. ഓക്കെ, അപ്പം ഇത് ഏറെക്കുറെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഇതില് ഞാൻ പറഞ്ഞത് ഇതിലിപ്പം ഇൻട്രോയില് ഓക്കെ ഇൻട്രോയില് ഇന്ത്യൻ്റെ ഒരു മൊത്തത്തിലൊരു ബ്രോഡർ ഇഷ്യൂ പറഞ്ഞു. ഓക്കെ, അതിലേക്ക് വന്നു. ഓക്കെ, എന്നിട്ട് ഹെൽത്തിനെയും പ്രൈമറി ഒരുമിച്ച് കൊണ്ടുപോയി. ഓക്കെ, പിന്നെ സൊല്യൂഷൻസ് പറഞ്ഞു. ഓക്കെ, ഇതിൽ ഞാൻ പറഞ്ഞു ഇതില് ഇനിയും കുറെ ഡയമെൻഷൻസ് ഇവിടെ വരാനുണ്ട്. ഓക്കെ, ഇതിലൊരു പ്രശ്നം വെച്ചാല് കുറെ ഡയമെൻഷൻ മൾട്ടിപ്പിൾ ഈ ഒരു ടോപ്പിക് എന്ന് വെച്ചാല് അതൊന്ന് മ്യൂട്ട് ചെയ്യോ, ഈ ബാക്ക്ഗ്രൗണ്ട് ഡിസ്റ്റൻസ് ഒന്നല്ല. ഓക്കെ, ഓക്കെ, അപ്പൊ റൈറ്റ്. ഇതില് ഓക്കെ, അപ്പം ഈ ഒരു പക്ഷേ ഇതൊരു ജനറൽ ആയിട്ടാണ് എനിക്ക് തന്നെ കുറച്ചും കൂടി ഇതിൽ കുറെ എഴുതാണ്ട് നമ്മൾ അഡ്വാൻസ് ചെയ്യാണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഇങ്ങനെ സാധനം വരുമ്പം എന്താ പറയാ, ഇപ്പൊ ഞാൻ ചെയ്തെങ്ങനെ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ചെയ്തെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ കാര്യം പറഞ്ഞു, അതിന്റെ സിഗ്നിഫിക്കൻസ് പറഞ്ഞു, അതിൽ ഇന്ത്യൻ്റെ റാങ്ക് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കണക്ട് ചെയ്തു, എനിക്ക് അവിടെ ഒരു കണക്ഷൻ കിട്ടിയില്ല. ഓക്കെ, ഞാൻ ഇൻട്രോ എഴുതിയതിൽ നെഗ്ലക്ട് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയറും എഡ്യൂക്കേഷനും അതെങ്ങനെയാണ് റീസൺ ഫോർ ബാക്ക്വേർഡ്നെസ് ആവുന്നത് അവിടെ കണക്ഷൻ വരണം. അതാണ് നമ്മുടെ തീം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ തീം. ഈ തീം മൊത്തത്തിൽ റേറ്ററേറ്റ് ആണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ബാക്ക്വേർഡ്നെസിന്റെ കാരണം എന്നുള്ളത് നമ്മൾ പറയണം. അപ്പം അത് സെക്കൻഡ് പാരൽ അതിലേക്ക് കണക്ട് ചെയ്യണം, ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. അല്ലെങ്കിൽ നിങ്ങൾ എന്താ എഴുതുന്നത്, ഒരു സ്റ്റോറി എഴുതി, ഒരാൾ സ്റ്റോറിന്റെ കാര്യം പറഞ്ഞു, ആ സ്റ്റോറി എഴുതിയിട്ട് ഓക്കെ, എന്നിട്ട് അത്
ഇതാണ് ഇതിന്റെ ബാക്ക്വേർഡ്നെസ്സിന് കാരണമാവുന്നത്. എങ്ങനെയാണ് അത് കാരണമാവുന്നതെന്ന് പറയാം. ഓക്കെ, അത് കണക്ട് ചെയ്ത് പറയാം. ഹൗ ഇത് രണ്ടും വരുന്ന പറഞ്ഞോ. ആദ്യം ഈ ബാക്ക്വേർഡ്നെസ് കാരണമാകുന്നു ആദ്യം പറഞ്ഞിട്ട് പിന്നെ പ്രോബ്ലംസിലേക്ക് പോയാൽ മതിയോ? ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഒരു 5 മിനിറ്റ് പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് സമയം ഇല്ല, 5 രൂപ വെയിറ്റിംഗ് ആണ് അഡ്മിഷനില്. അപ്പം ഇതില് നമ്മളെന്താ ഈ മൊത്തം നമ്മളെ എസ്എയിൽ മൊത്തം ഇത് റിഫ്ലക്ട് ചെയ്യണം. ഈ നെഗ്ലക്ട് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയറും എഡ്യൂക്കേഷനും ആണ് അതിന്റെ റീസൺസ് ഫോർ ബാക്ക്വേർഡ്നെസ്. ഓക്കെ, പിന്നെ ഇതിൽ ഡയമെൻഷൻസ് പലത് വരാണ്ട്. ഇൻട്രോയില് ഞാൻ പറഞ്ഞപ്പോ ഒന്ന് ഹ്യൂമൻ ഡയമെൻഷൻസ് ഹ്യൂമൻ എച്ച് ഡിയിലേക്ക് എഴുതി, അതിൽ നിന്ന് ഇതിലേക്ക് ഈ ഒരു നമ്മുടെ അതിൽ നമ്മുടെ റാങ്കിങ്ങും അതിൽ എഡ്യൂക്കേഷന്റെയും ഹെൽത്തിന്റെ സിഗ്നിഫിക്കൻസ് പറഞ്ഞു. അത് നമ്മുടെ ഇതായിട്ട് കണക്ട് ചെയ്തു. എന്നുവെച്ചാൽ എച്ച് ഡി ഐയിൽ ഹെൽത്തും എഡ്യൂക്കേഷന്റെ കാര്യം പറയുന്നുണ്ട്, അപ്പൊ അതിന്റെ സിഗ്നിഫിക്കൻസ് പറഞ്ഞു. എന്നിട്ട് സെക്കൻഡിലേക്ക് നമ്മുടെ ഇന്ത്യന്റെ കേസിൽ അത് നമ്മുടെ ഹ്യൂമൻ ഇത് റാങ്കിങ് മോശമാണ്, അതിന്റെ ബാക്ക്വേർഡ്നെസ്സിന് കാരണം നമ്മൾ അതിന്റെ ഹെൽത്തിന്റെയും എഡ്യൂക്കേഷന്റെയും റാങ്കിങ്ങിൽ കാരണം പറഞ്ഞു. എന്നിട്ട് അടുത്ത ഇതിൽ ഞാൻ ടീം എക്സ്പ്ലെയിൻ ചെയ്തു, അത് അതാണെന്നുള്ളത് പ്രൂവ് ചെയ്തു. എന്നുവെച്ചാൽ നെഗ്ലക്ട് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയറും എഡ്യൂക്കേഷനും ആണ് റീസൺ ഫോർ ബാക്ക്വേർഡ്നെസ് ആണ് അടുത്ത പാരലൽ പ്രൂവ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ കേസ് ഞാൻ രണ്ടായിട്ട് ചെയ്തു. എന്ന് വെച്ചാൽ ഹെൽത്ത് കെയറിന്റെ നെഗ്ലക്റ്റ് ആണ് ബാക്ക്വേർഡ്നെസ്സിലേക്ക് കാരണം എന്നുള്ള ഒരു സെക്ഷനും, അത് കഴിഞ്ഞിട്ട് ഞാൻ അത് ഒരു ഹാഫ് അത് എഴുതി, ബോഡിയിൽ രണ്ട് ഹാഫ് ആയിട്ട് എഴുതി. ഓക്കെ, ഫസ്റ്റ് ഹാഫ് അത് എഴുതി, പിന്നെ എഡ്യൂക്കേഷന് അടുത്ത സെക്ഷൻ കൊടുത്തു. അപ്പം ഹെൽത്ത് കെയറിൽ ഞാൻ എന്ത് ചെയ്തു, കുറെ ഡയമെൻഷൻസ് ഉണ്ടാകും ഹെൽത്ത് കെയറിൽ. അവിടെ ഹെൽത്ത് കെയറിന്റെ നെഗ്ലക്ട് എങ്ങനെയൊക്കെയാണ് വരുന്നത് ഓരോ പോയിന്റിലും ഇവിടെ ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾ എസ് എഴുതുമ്പോൾ ഓരോ പാരയിലും ആ തീം റേറ്ററേറ്റ് ആണ്. തീം റേറ്ററേറ്റ് എന്ന് വെച്ചാൽ ഓരോ പാരയിലും നിങ്ങൾ ആ ഹെൽത്ത് കെയറിന്റെ നെഗ്ലക്ട് കാരണമാണ് ബാക്ക്വേർഡ്നെസ് വന്നത് എന്നുള്ളത് ഞാൻ പിന്നെ ഓരോ പാരയിലും അല്ലെങ്കിൽ ഓരോ ഡയമെൻഷൻസിലും അത് പ്രൂവ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, എന്നുവെച്ചാൽ ഇപ്പം ഹെൽത്ത് കെയറിന്റെ നെഗ്ലക്ട് എന്ന് പറയുന്ന പല ആസ്പെക്ടിൽ പറയാം. നമുക്ക് ന്യൂട്രീഷൻ പറയാം, ന്യൂട്രീഷന്റെ നെഗ്ലക്ട് ഇങ്ങനെ വരുമ്പോൾ അത് ബാക്ക്വേർഡ്നെസ്സിലേക്ക് വരും. പിന്നെ അടുത്ത ഹെൽത്ത് കെയറിൽ പിന്നെ ഹോസ്പിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഡയമെൻഷൻ പറഞ്ഞു. ഇപ്പൊ ഇൻഫ്രയിൽ നെഗ്ലക്ട് വരുമ്പോൾ അത് ബാക്ക്വേർഡ്നെസ്സിലേക്ക് കണക്ട് ചെയ്തു. അപ്പൊ ആ ബാക്ക്വേർഡ്നെസ്സിലേക്ക് കണക്ട് ചെയ്യണം. ഓക്കെ, എല്ലാം നമ്മൾ ഓരോ പാരഗ്രാഫ് നമ്മൾ റീട്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഇതിനൊക്കെ ഇതാണ് ഇതിന്റെ കാരണം എന്നുള്ള ആ തീം മൊത്തത്തിൽ റീട്രേറ്റ് ചെയ്യണം. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ വാല്യൂസ് ആർ നോട്ട് വാട്ട് ഹ്യൂമാനിറ്റി ഈസ് ബട്ട് ഹ്യൂമാനിറ്റി ഓട്ട് ടു ബി എന്ന് പറയുമ്പോൾ വാല്യൂസ് എന്തുകൊണ്ടാണ് അത് ഇപ്പൊ ഉള്ള ഹ്യൂമാനിറ്റി അല്ല വാല്യൂസ്, പക്ഷെ അത് എങ്ങനെ ആയിരിക്കണം എന്ന് കൂടിയുള്ളത് ഓരോ ഡയമെൻഷൻസിലെങ്കിലും അത് റീട്രേറ്റ് ചെയ്യണം. അതാണ് ഓരോ ഡയമെൻഷൻസിൽ അത് തന്നെ പറയണം. അങ്ങനെ നമ്മൾ നമ്മൾ ആ ടോപ്പിക്കിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. ഓക്കെ, ഓരോ സ്ഥലത്തും നമ്മൾ പറയുമ്പോൾ പിന്നെ അടുത്ത സെക്ഷനിൽ ഞാൻ എഡ്യൂക്കേഷന്റെ പല ഡയമെൻഷൻസ്, എഡ്യൂക്കേഷൻ സ്കൂൾ ചിൽഡ്രന് നെഗ്ലക്ട് ഓഫ് സ്കൂള്, നെഗ്ലക്ട് ഓഫ് ചിൽഡ്രൻ, നെഗ്ലക്ട് ഓഫ് പെഡഗോഗി, നെഗ്ലക്ട് ഓഫ് ടീച്ചേഴ്സ്, പിന്നെ സോഷ്യൽ ആൾക്കാരുടെ അപ്രോച്ച് നെഗ്ലക്ട്, പിന്നെ അവിടെ എക്കണോമിക് പ്രശ്നങ്ങൾ. അപ്പൊ ഇത് ഓരോന്ന് ഞാൻ പറയുമ്പോഴും ഞാനത് അത് ബാക്ക്വേർഡ്നെസ്സിലേക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് പ്രൂവ് ചെയ്യും, കണക്ട് ചെയ്യും. ആ കണക്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ റെപ്യൂട്ടേഷൻ വെട്ടില്ല സർ. ഒരു ഡയമെൻഷൻ ഹെൽത്തിൽ തന്നെ ഇതുപോലെ നാല് ആസ്പെക്ട്സ് ഉണ്ട്. എഡ്യൂക്കേഷനിലെ നാല് ആസ്പെക്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ 8 പ്രാവശ്യത്തോളം ഇങ്ങനെ കണക്ട് ചെയ്തോണ്ടേ ഇരിക്കും. ഇല്ല, അവർ ഡിഫറൻറ്റ് ആയിട്ട് നല്ലത്, റെപ്പറ്റീഷൻ ഒഴിവാക്കുന്നതല്ലേ, ഞാൻ ഡിഫറൻറ്റ് ആയിട്ട് എഴുതിയത്, അത് രണ്ടും വേറെ വേറെ ഇതായിട്ട് എഴുതുന്നത്. അത് ഒന്നുകിൽ അവസാനം എന്നിട്ട് വേണമെങ്കിൽ ഞാൻ അങ്ങനല്ല, ആദ്യം ഡിഫറെന്റ് ആസ്പെക്ട് എഴുതാം, പിന്നെ കോമൺ ആയിട്ടുള്ള കാര്യം എഴുതാം, അങ്ങനെയും കണക്ട് ചെയ്യാം. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ അറേഞ്ച് ചെയ്യുന്നത് പോലെയാണ്. നിങ്ങൾ ആദ്യം ഹെൽത്തിന് മാത്രം പറഞ്ഞു, പിന്നെ എഡ്യൂക്കേഷനെ മാത്രം പറഞ്ഞു, പിന്നെ ഇത് രണ്ടും കൂടി നെഗ്ലക്ട് വരുമ്പോൾ രണ്ടും കൂടി ഇങ്ങനെ ബാധിക്കുന്നത് കൂടി അങ്ങനെ വേണമെങ്കിലും പറയാം. ആ രീതിയിലും പറയാം, അത് സ്പേസ് മാനേജ് ചെയ്ത് പറയാം. റെപ്പറ്റീഷനെ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ ഏതൊരു എസ് എഴുതുമ്പോഴും ആ തീം ഓരോ ഡയമെൻഷനിലും റിഫ്ലക്ട് ആവണം, അൾട്ടിമേറ്റ്ലി മൊത്തത്തിൽ കണക്ട് ആവണം. നിങ്ങൾ നെഗ്ലക്ട് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ എഡ്യൂക്കേഷനും മാത്രം പറയരുത്, പക്ഷെ അത് എങ്ങനെയാണ് ബാക്ക്വേർഡ്നെസ്സിലേക്ക് നയിക്കുന്നതെന്ന് കൂടി പറയണം. ഓക്കെ, എന്നിട്ട് പിന്നെ സൊല്യൂഷൻസിലേക്ക് പോകാം. ഓക്കെ, എന്നിട്ട് അത് സൊല്യൂഷൻസിലേക്ക് പോകാം. എന്നിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ എല്ലാത്തിനും സൊല്യൂഷൻ വരണം. ഓക്കെ, നിങ്ങൾ സൊല്യൂഷൻ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സൊല്യൂഷൻ ഞാൻ ഒരുമിച്ച് എഴുതിയത്. ഓക്കെ, ഞാൻ രണ്ടിനെ സൊല്യൂഷൻ ഒരുമിച്ചിട്ട് എഴുതിയ ഒറ്റ മിക്സ് ആയിട്ട് എഴുതി, കാരണം ഞാനോട് എഴുതാനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല. അപ്പം അത് നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിനൊക്കെ നിങ്ങൾ സൊല്യൂഷൻസ് എഴുതിയിരിക്കണം. ഓക്കെ, അത് ആ രീതിയിൽ എഴുതിയിരിക്കണം. എന്നിട്ട് പിന്നെ ഞാൻ കൺക്ലൂഷൻ എന്തായാലും എനിക്ക് ഓർമ്മയില്ല. പറഞ്ഞോ സാർ. ഇപ്പൊ ഈ ഹെൽത്തും എഡ്യൂക്കേഷൻ അല്ലാണ്ട് വേറെ കാര്യങ്ങളും കൊണ്ടും ബാക്ക്വേർഡ്നെസ് വരുന്നു, അങ്ങനെ ഒരു ആംഗിൾ ഒക്കെ. അത് ഞാൻ എഴുതി, അത് ഒരു പാരഗ്രാഫിൽ പൊളിക്കുന്ന നല്ലത്. അതിന് മേജർ ആയിട്ട് സ്ഥലങ്ങൾ എഴുതി, അത് കൺക്ലൂഷന്റെ ഭാഗമായിട്ട് നമ്മൾ എൻഡ് ചെയ്യുന്നതിന് മുന്നേ ഇതൊക്കെ ആണെങ്കിലും ഇന്നൊന്ന് കാര്യം ഉണ്ടെന്നാൽ നമുക്ക് ഒന്നോ രണ്ടോ ചെറിയ ഒരു പേജ് വേണം എഡിക്കാം, 3 പാരഗ്രാഫ് വേണ്ടി അതിന് ഡെഡിക്കേറ്റ് ചെയ്യാം. അത് പറയുന്നത് നല്ലതാണ്, അത് ഒരു ഡിഫറെന്റ് ആസ്പെക്ട് ആണ്. ഇത് രണ്ട് മാത്രമല്ല, വേറെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് കോമ ആയിട്ട് എഴുതാം. കാരണം നമ്മുടെ തീം ക്വസ്റ്റ്യൻ അതല്ല, ഹെൽത്ത് കെയർ എഡ്യൂക്കേഷനും എങ്ങനെയാണ് ബാക്ക്വേർഡ്നെസ്സിൽ വരുന്നതാണ് തീം വരുന്നത്. അപ്പൊ ആ തീമിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. പക്ഷെ അൾട്ടിമേറ്റ്ലി ലാസ്റ്റ് നമുക്ക് ഒരു മെൻഷൻ ചെയ്യാം, പറയണം ഇങ്ങനെ ഇത് മാത്രമല്ല ബാക്കി ഇന്നുന്ന കാരണങ്ങൾ ഉണ്ട്. ഓക്കെ, എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇത് എൻഡ് ചെയ്യുമ്പോൾ ലൈക്ക് നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് പറയാം. ഞാൻ എങ്ങനെ എഴുതാൻ ഓർമ്മയില്ല, പക്ഷെ ലൈക്ക് നെഗ്ലക്ട് ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ ഇന്ത്യ റീസൺസ് ഫോർ ബാക്ക്വേർഡ്നെസ് അല്ലേ. അപ്പം ലൈക്ക് നമ്മൾ ഇപ്പം ആ രീതിയിൽ നമ്മുടെ ആ കണക്കിലൂടെ പറയാം. ഓക്കെ, നമ്മൾ ഇപ്പം ചെയ്യുന്ന ഈ സ്പെൻഡിങ് ഇത് ഇത്ര മതിയോ, ഇത്ര ചെയ്യാന്നുള്ളതാണ്, നമ്മൾ ഇത്രയൊക്കെ
ചെയ്താൽ നമുക്ക് എന്താണ് അത് നമ്മുടെ ലാർജർ ബോഡിലേക്ക് കണക്ട് ചെയ്യാം, നമ്മുടെ എച്ച് ഡിയിലേക്ക് വേണമെങ്കിൽ ഒന്നുകൂടി എടുത്ത് കണക്ട് ചെയ്യാം. ഞാൻ ഇൻട്രോയിൽ എച്ച് ഡി പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് വേണമെങ്കിൽ എടുത്ത് കണക്ട് ചെയ്യാം. ഓക്കെ, ഇൻട്രോയിൽ ഇതുപോലെ ഡാറ്റ ഓർ എക്സാമ്പിൾസ് ഒക്കെയാണ്. ഡാറ്റ നിങ്ങൾ കട്ട ഹാർഡ് ഡാറ്റ കൊടുക്കണം എന്നില്ല, ഡാറ്റ ബോഡിയിൽ കൊണ്ടുവരുന്നതാണ് നല്ലത്. ഇൻട്രൊഡക്ഷൻ ഒരു ബോഡി ബ്രോഡർ ആയിട്ട് എഴുതാണ് കുറച്ചുകൂടി നല്ലത്. ഓക്കെ, ഇൻട്രൊഡക്ഷന് ജസ്റ്റ് പക്ഷെ പറയും. ഇപ്പൊ ഞാൻ എച്ച് ഡി പറയുമ്പോൾ എനിക്ക് ആ റാങ്കിങ് പറയാണ്ടിരിക്കാൻ പറ്റില്ല, ഇന്ത്യയുടെ റാങ്കിങ് അവിടെ പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഓക്കെ, അവിടെ ഫുൾ ഓഫ് ഡാറ്റ കുത്തി നടക്കണ്ട, പക്ഷെ ഒരു ഐഡിയ കൺവേ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് മൊത്തത്തില് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ അനുഭവം പുറത്താക്കും. അപ്പം എസ് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് സമ്മറൈസ് ചെയ്യാം, ഒറ്റ മിനിറ്റിൽ പറയാം. നിങ്ങൾ എസ് എഴുതുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ടോപ്പിക് ചൂസ് ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ആ യു പി എസ് സി പറയുന്ന 4 പോയിന്റ് മനസ്സിൽ വെക്കുക, ആ സ്റ്റിക്ക് ചെയ്ത ടോപ്പിക് ഓർഡറിൽ അറേഞ്ച് ഓർഡർലി ഫാഷനിൽ അറേഞ്ച് ചെയ്യുക. പിന്നെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പിന്നെ കൺസൈസ്ലി എഴുതുക, എഫക്റ്റീവ് ആയിട്ട് പറയും. നിങ്ങൾ ഒരു പോയിന്റ് വല്ലാണ്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഒരു പാരലൽ ഒരു പോയിന്റ് എഴുതുക. പിന്നെ നിങ്ങൾ അത് അടുത്ത പ്രോസസ്സിൽ ടോപ്പിക്ക് ചൂസ് ചെയ്തിട്ട് മാക്സിമം പോയിന്റ് എഴുതി വെക്കുക. പോയിന്റ് ഏറ്റവും കൂടുതൽ എഴുതാനാണ് നിങ്ങൾ ടോപ്പിക് ചൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സ്ട്രക്ചർ ചെയ്യുക. സ്ട്രക്ചർ ചെയ്യുന്നത് ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റ് അതിന് സ്പെൻഡ് ചെയ്യുക. കറക്റ്റ് സ്ട്രക്ചർ നിങ്ങൾ പോയിന്റ്സ് ആദ്യം നോട്ട് ഡൗൺ ചെയ്യുക, എന്നിട്ട് പോയിന്റ് എക്സാമ്പിൾസ് നോട്ട് ഡൗൺ ചെയ്യുക, എന്നിട്ട് അത് പല ഡയമെൻഷനിലേക്ക് കാറ്റഗറൈസ് ചെയ്യുക, എന്നിട്ട് ഡയമെൻഷൻസ് അറേഞ്ച് ചെയ്യുക. ഓക്കെ, പിന്നെ ഇൻട്രോ ബോഡി ഇൻട്രോ കണ്ടു നിങ്ങൾ എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾ എഴുതാൻ തുടങ്ങുക, ബോഡിയിൽ ഒരു പാരലൽ ഒരു ഇത് കണക്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, അത് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ കൺക്ലൂഷനിൽ ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആണ് നല്ലത്, ഇൻട്രൊഡക്ഷൻ ഒരു ബ്രോഡർ ഐഡിയ കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് അൻരൂവിന്റെ ഒരു അടിപൊളി സെഷൻ വരുന്നുണ്ട്. അൻരൂവ് കുറെ ഡാറ്റ ഒക്കെ അനലൈസ് ചെയ്തിട്ട് ഒരു ട്രെൻഡ്, ഒരു വല്ലാത്തൊരു ട്രെൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അൻരൂവിന് ഹാൻഡ് ഓവർ ചെയ്യാം. താങ്ക് യു ആൾ. അപ്പം താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടാവും, അപ്പം മെയിൻ സൈറ്റ് ഇങ്ങനെ നിങ്ങളെ സഹായിക്കാം. ഓക്കെ, ലീഡിൽ ഉണ്ടാവും. സോ ഗുഡ് ബൈ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ, ബൈ. ഐ എം എൻഡിങ് ദ സെഷൻ. താങ്ക് യു.